അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റിയാസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ നമ്മൾ എന്താണ് മൈക്രോ ഇമ്പോർട്ടിങ് അതുപോലെ എങ്ങനെ അത് ചെയ്യാം അതുപോലെ തന്നെ ഹോൾസെയിലായിട്ട് എങ്ങനെ ചൈനയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ റീറ്റെയിൽ ഇ കൊമേഴ്സ് കമ്പനികളിൽ നിന്ന് അതുപോലെ അലി എക്സ്പ്രസ് അതുപോലെ ഡി എച്ച് ഗേറ്റ് എന്നുപോലെ എന്നീ കമ്പനികളിൽ നിന്നും എങ്ങനെ ഹോൾസെയിലായിട്ട് വാങ്ങാം എന്നുള്ളതാണ്. അത് റീറ്റെയിൽ കമ്പനീസ് ആണ്, പക്ഷേ അവരുടെ നിന്ന് എങ്ങനെ നമുക്ക് ഹോൾസെയിലായിട്ട് വാങ്ങാം, ഈ വിഷയം ആണ് അടുത്ത് നമ്മൾ ചർച്ച ചെയ്യാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എങ്ങനെയാണ് അലി എക്സ്പ്രസ് നിന്നും അതുപോലെ ഡി എച്ച് ഗേറ്റ് നിന്നും എങ്ങനെ നമുക്ക് ഹോൾസെയിലായിട്ട് വാങ്ങാം എന്നുള്ളതാണ്. അപ്പോൾ അലി എക്സ്പ്രസ് നല്ല ഫേമസ് ആണ്, വേൾഡ് ഫേമസ് ആണ്. ഇപ്പോൾ നമ്മൾ പല ആളുകളും ചിലപ്പോൾ അതിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയുന്നൊരു കമ്പനിയാണ്, വേൾഡിലെ തന്നെ ലീഡിംഗ് ആയിട്ടുള്ളൊരു ഇ കൊമേഴ്സ് കമ്പനി. പക്ഷെ അവരുടെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇപ്പോൾ നമ്മൾ അലിബാബയെന്നും അതുപോലെ മെയ്ഡ് ഇൻ ചൈന ഡോട്ട് കോം എന്നൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിൽ പ്രോബ്ലം എന്താ വെച്ചാൽ, പ്രോബ്ലം അല്ല, നമുക്കുള്ളൊരു ഒരു റിസ്ക്, ഇൻ കേസ് നമ്മളതിൻ്റെ ക്വാണ്ടിറ്റി കൂടി കഴിഞ്ഞാൽ അതിൻ്റെ ടാക്സിൻ്റെ ഇഷ്യൂ, അതുപോലെ നമുക്ക് ഇമ്പോർട്ടിങ് ടാക്സും അതുപോലെ കസ്റ്റംസിലൊക്കെ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകും, ക്ലിയർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. പക്ഷെ നമ്മൾ അതിന് കുറച്ച് ഈ കമ്പനി നിന്ന് അലി എക്സ്പ്രസ് നിന്ന് അതുപോലെ ഡി എച്ച് ഗേറ്റ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ എന്താ സുഖം എന്ന് വെച്ചാൽ, നമുക്ക് അത്രയും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, നമുക്ക് ടാക്സിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഇമ്പോർട്ടിങ് ടാക്സോ അങ്ങനത്തെ യാതൊരു ചൊറകളും ഉണ്ടാവില്ല, നമുക്ക് ഷിപ്പിംഗ് കോസ്റ്റും വളരെ കുറവായിരിക്കും, പിന്നെ ഒരുപാട് ഓഫേഴ്സും അതുപോലെ തന്നെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മളേതായാലും വലിയ ക്വാണ്ടിറ്റി ഒന്നും പർച്ചേസ് ചെയ്യാൻ, ഇപ്പം മൈക്രോ ഇമ്പോർട്ടിങ്ങാണ് നമ്മൾ ചർച്ച ചെയ്തത്, വലിയ ഇമ്പോർട്ടിങ് അല്ല, അപ്പം നമ്മളെ പോലെ ചെറിയ ഇമ്പോർട്ടേഴ്സിനെ കുറിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ളത് ചെയ്യുന്നത്. വലിയ ക്വാണ്ടിറ്റി ഇമ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വേറെ സെഗ്മെൻ്റ് ആണ്, അവരെ വേറെ രീതിയിൽ ചെയ്യും. നമുക്ക് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മളെ ചർച്ച. അപ്പോൾ അത്തരം ആളുകൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അലിബാബനേക്കാളും കൂടുതൽ ഒന്നുകൂടി അലി എക്സ്പ്രസും അതുപോലെ ഡി എച്ച് ഗേറ്റും ആണ്. അതാകുമ്പോൾ നമുക്ക് ഷിപ്പിംഗ് കോസ്റ്റും അതുപോലെ ബാക്കിയുള്ള ചൊറകളൊന്നും ഉണ്ടാവില്ല, ഡയറക്റ്റ് നമ്മളെ വീട്ടിൽ സാധനം എത്തും, അതല്ലെങ്കിൽ നമ്മൾ പോസ്റ്റ് ഓഫീസ് പോയി നമ്മൾ പിക്ക് ചെയ്താൽ മതി, അവിടെ പോയിട്ട് പിക്ക് ചെയ്താൽ മതി, അത്രയും ഈസിയാണ്, വേറെ ഒരു ചൊറകളും ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് വീഡിയോ രണ്ടാമത്തെ വീഡിയോ കണ്ട് നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു ഈ വിഷയങ്ങൾ എങ്ങനെയാണ്, എൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ തരുന്നു പറഞ്ഞിട്ട് പല ആൾക്കാരും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. സന്തോഷമാണ്, കാരണം നമുക്ക് ആ രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. പിന്നെ എന്തേ സംശയം നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിൻ്റെ ലിങ്ക്, നമ്മളെ ഗ്രൂപ്പിൻ്റെ ചാറ്റ് ലിങ്ക് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് അത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് എന്തേ സംശയം ചോദിക്കാം, നിങ്ങൾക്ക് അറിയണ കാര്യങ്ങൾ നമുക്ക് പറയാൻ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അലി എക്സ്പ്രസ് രജിസ്റ്റർ ചെയ്യുക അതുപോലെ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം, അതുപോലെ തന്നെ ഡി എച്ച് ഗേറ്റും. ഓക്കെ, പിന്നെ ഇനി വേറൊരു ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മളിപ്പോൾ ഇത് ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത് അതൊരു വിഷയമാണ്. നമുക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള രണ്ട് വിഷയങ്ങളുണ്ട്, നമുക്ക് നമ്മൾ ലോക്കൽ മാർക്കറ്റിൽ മാർക്കറ്റ് ചെയ്യാം, രണ്ടാമത് നമ്മൾ ഇ കൊമേഴ്സ് സൈറ്റുകൾ ത്രൂ തന്നെ നമുക്ക് നമ്മളെ കാര്യങ്ങൾ ഐറ്റംസ് സെല്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഫ്ലിപ്കാർട്ട് വഴി ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് സൂപ്പ് ഡോട്ട് കോം വഴി ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഒരു കൺഫർമേഷൻ വേണ്ടിയിട്ടാണ് അത്രയും ദിവസം വെയിറ്റ് ചെയ്തത്. അപ്പോൾ ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ ഇവിടുത്തെ ഇ കൊമേഴ്സ് ഐറ്റംസ്. ഇപ്പോൾ സൂപ്പ് ഡോട്ട് കോം എന്ന കമ്പനി ഉണ്ട്, അത് ആമസോണിൻ്റെ ഒരു ആമസോണിൻ്റെ ഒരു പാർട്ടാണത്. അപ്പോൾ അവർ ത്രൂ ഞാൻ ചെയ്യുന്നുണ്ട്, അതുപോലെ നിങ്ങൾക്കും അത് ചെയ്യാം, അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഇപ്പോൾ ഇതിൽ അലി എക്സ്പ്രസിനൊക്കെ സൈറ്റുകളുണ്ട്, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് iOS ആപ്ലിക്കേഷൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, അതേ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അതിന് ഇൻ്റർഫേസ് ഇങ്ങനെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് രജിസ്റ്റർ ചെയ്യാനുള്ള പേജുകളാണ്. അപ്പോൾ ഇതിൽ നിങ്ങളെ ക്രെഡൻഷ്യൽ കൊടുത്തിട്ട് പേരും അഡ്രസ്സും അതുപോലെ മൊബൈൽ നമ്പറൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിനൊരു ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഓഫേഴ്സും അതുപോലെ പുതിയ പുതിയ പ്രൊഡക്റ്റ് ഇറങ്ങുന്ന സാധനങ്ങളൊക്കെ കാണാതിൽ ഇഷ്ടം പോലെ ഐറ്റം, നിങ്ങൾ ഏത് കാറ്റഗറിയാണോ നിങ്ങൾ അന്വേഷിക്കുന്ന എല്ലാ കാറ്റഗറിയിലെ പ്രൊഡക്റ്റും ഇതിലുണ്ടാവും. ഓക്കെ, ഇലക്ട്രോണിക്സ് ഡ്രസ്സ് അതുപോലെ എല്ലാ ഐറ്റംസും ഉണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ ഈ സ്മാർട്ട് ബാൻഡുകൾ അതുപോലെ ഹെഡ്ഫോണ് ടോയ്സ് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മളിവിടെ ചെയ്യാറ്. അപ്പം നിങ്ങൾക്ക് ഓരോ ആളുകൾക്കും നിങ്ങൾക്ക് ഏതാണോ ചെയ്യാൻ പറ്റുക ആ ഐറ്റംസ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. പറ്റും. പിന്നെ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ, നിങ്ങൾ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മളെ ലോക്കൽ മാർക്കറ്റിലെ റേറ്റും കൂടെ ഒന്ന് അന്വേഷിക്കുന്ന ഡീലിൽ പോയിട്ട് ചെക്ക് ചെയ്യുക, ഫ്ലിപ്കാർട്ടിൽ ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മളെ ഫ്രണ്ട്സിൻ്റെ മൊബൈൽ ഷോപ്പൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അവരടുത്ത് പോയിട്ട് ജസ്റ്റ് അന്വേഷിക്കേണ്ട റേറ്റും കാര്യങ്ങളൊക്കെ, അങ്ങനെ അന്വേഷിച്ച് നമുക്ക് നല്ലൊരു ഡിഫറൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ആ പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ഇവിടെ നോക്കിയ എല്ലാ ഐറ്റംസും നല്ല ഡിഫറൻസ് ഇവിടെ ലോക്കൽ മാർക്കറ്റിൽ വെക്കുന്നതിനേക്കാളും അതുപോലെ നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടുന്ന് ഈ ഡി എച്ച് ഗേറ്റിനും അതുപോലെ അലി എക്സ്പ്രസ് നിന്നും ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ഞാനിവിടെ സൂക്കിൽ ആമസോണിൽ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ്. അപ്പം നിങ്ങളും അതുപോലെ ചെക്ക് ചെയ്യണം എത്ര ഡിഫറൻസ് വരുന്നുണ്ടെന്നുള്ളത്, നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്നില്ല ആ കോൺഫിഡൻസ് നിങ്ങൾക്ക് വേണമല്ലോ. സ്മാർട്ട് ബാൻഡ് ഉണ്ടോ? M3 സ്മാർട്ട് ബാൻഡ് ഞാൻ ചെയ്യുന്നൊരു മെയിൻ ഐറ്റാണിത്. സ്മാർട്ട് ബാൻഡ് ഇത് നല്ലൊരു മൂവിങ്ങുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മൾ ആ MI3 ബാൻഡിൻ്റെ ഒക്കെ കോപ്പിയാണ്, പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. ഓക്കെ, അതിന് ഷിപ്പിംഗ് കോസ്റ്റ് ഇതാ
ഫോർ എക്സ് പി എക്സ് വൈ നമുക്ക് ആകെ 14,000 ഷിപ്പിംഗ് കോസ്റ്റ് ഉള്ളൂ. അപ്പം നിങ്ങൾ അതിൻ്റെ പർച്ചേസിങ്ങിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം, ഐറ്റം പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാം. ഷിപ്പിംഗ് കോസ്റ്റ് ഏകദേശം 2.45 ഡോളർ വരുന്നത്. നമ്മൾ ഓവർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഷിപ്പിംഗ് കോസ്റ്റ് കുറയും ചെയ്യും, അതിൻ്റെ വോളിയം കൂട്ടി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഷിപ്പിംഗ് കോസ്റ്റ് കുറയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഈ സാധനം ലോക്കൽ മാർക്കറ്റിൽ ഏറ്റവും ചുരുങ്ങിയ ഒരു 600 രൂപയൊക്കെ സുഖമായിട്ട് വിൽക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പം ഞാനിപ്പോൾ നിങ്ങൾ അവിടുത്തെ മാർക്കറ്റ് എനിക്ക് അറിയില്ല, ഞാൻ ഫ്ലിപ്കാർട്ടിൽ ചെക്ക് ചെയ്തപ്പോൾ ഈ സെയിം സാധനം തന്നെ 600-700 വിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. അപ്പം നിങ്ങൾ ലോക്കൽ മാർക്കറ്റിൽ എത്ര, നമ്മളെ ഷോപ്പിൽ എത്രയൊക്കെ വിൽക്കുന്നത് എനിക്ക് അറിയില്ല കറക്റ്റ്, അത് നിങ്ങൾ ചെക്ക് ചെയ്യുക ആദ്യം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ചാൽ റിട്ടേൺ, ഇപ്പം നിങ്ങൾക്ക് സാധനം വന്നു എന്തെങ്കിലും കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 15 ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അതിൽ ക്ലെയിം ചെയ്യുക. കംപ്ലയിൻ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത സാധനം കംപ്ലയിൻ്റ് ഉള്ള സാധനമോ അതല്ലെങ്കിൽ ഡാമേജ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഡിസ്പ്യൂട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഇൻ ഡിസ്പ്യൂട്ട് എന്നുള്ളത്, അപ്പം നമുക്ക് ഈ ഡിസ്പ്യൂട്ട് നമ്മളെന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ പോയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. നമ്മളാ പ്രൊഡക്റ്റ് പിറ്റ് ബി റിവ്യൂഡ് എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ, നമുക്ക് പ്രൊഡക്റ്റിൽ പോയി കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഡിസ്പ്യൂട്ട് ഓപ്പൺ ഡിസ്പ്യൂട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഡിസ്പ്യൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കംപ്ലയിൻറ്റ് അത് നമുക്ക് റീഫണ്ട് ആണെങ്കിൽ റീഫണ്ട് കിട്ടും, അതുപോലെ റീഫണ്ട് റിട്ടേൺ ആച്ചിട്ട് റീഫണ്ട് ആണെങ്കിൽ അത് കിട്ടും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കംപ്ലയിൻസ് എന്താണെന്നുള്ള വിഷയങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ ടൈപ്പ് ചെയ്തിട്ട് അതുപോലെ തന്നെ എന്താണ് കംപ്ലയിൻറ്റ് നമ്മൾ പിക്ചർ എടുക്കുക, അതിൻ്റെ ഫോട്ടോ എടുക്കുക, അതുപോലെ തന്നെ വീഡിയോസ് എടുക്കുക. എന്നിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിത്തിൻ 4-5 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ ഫണ്ട് റീഫണ്ട് ആയിട്ട് കിട്ടും. അത് ചിലപ്പോൾ നമ്മളങ്ങോട്ട് ആ സാധനം അയക്കേണ്ട ആവശ്യം എന്താണോ, അവർ വീഡിയോ കണ്ട് അവർ കൺഫേം ആയി കഴിഞ്ഞാൽ അവർ റീഫണ്ട് തരും. എനിക്ക് അതിനൊരുവട്ടം റീഫണ്ട് കിട്ടിയിട്ടുണ്ട്. അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഷിപ്പിംഗ് അങ്ങോട്ട് വിടേണ്ടി വരും, അപ്പോൾ ചെറിയ ചാർജ് മൈനസ് ആവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് പോകുന്നത് ഡി എച്ച് കെറ്റിനെ പറ്റി നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ജസ്റ്റ് തന്നെ ഒന്നുകൂടി എൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഡി എച്ച് കെറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പക്ക ഹോൾസെയിൽ തന്നെയാണ്. നമ്മൾ അലിബാബ പോലെ തന്നെ പക്ക ഹോൾസെയിൽ തന്നെയാണ്. പക്ഷെ നമുക്കിതിൽ സുഖം എന്താ വെച്ചാൽ നമുക്ക് ഷിപ്പിങ്ങിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റി നമ്മൾ വല്ലാ വറി ആവേണ്ട ആവശ്യമില്ല. അത് അവർ ഇവരെ തന്നെ നോക്കിക്കോളും. മറ്റേ നമ്മൾ അലിബാബയിൽ നിന്നാകുമ്പോൾ നമുക്ക് അതിൻ്റെ കസ്റ്റംസ് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ഇതിലാകുമ്പോൾ അതിൻ്റെ പ്രശ്നമില്ല. ഇതിലും ഒരുപാട് ഐറ്റംസ് ഇതിലുണ്ട്. ഓക്കെ, ഇതിനൊക്കെ ഇപ്പോൾ ആ സോളാർ പവർ ബാങ്കാണ്. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് സെല്ല് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് ആണോ. അതുപോലെ EMI ബാൻഡ്, ഒരുപാട് ഐറ്റംസ് ഇതിലും ടണ് കണക്കിന് ഐറ്റംസ് ഇതിലും ഉണ്ട്. ടീഷർട്ട്, അതുപോലെ ഷൂസ്, സ്മാർട്ട് ഫോൺ, ആക്സസറീസ്, എല്ലാ ഐറ്റംസും ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ പറ്റിയ ഒരു എളുപ്പമുള്ളൊരു പ്രൊഡക്റ്റാണ് ഈ ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ. നമുക്ക് ഇതിപ്പോൾ 2.81 പീസിന് റേറ്റ് വരുന്നുള്ളൂ. ഇത് ഫ്രീ ഷിപ്പിംഗ് ആണ്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഫ്രീ ഷിപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സെലക്ട് കളറും കാര്യങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. ഡുവൽ ലെയർ വിത്ത് ചാർജർ, കളർ ഏതാ വേണ്ടത് സെലക്ട് ചെയ്യുക. ഇനി അതിൻ്റെ പീസിൻ്റെ ഡീറ്റെയിൽസ് കണ്ടോ. നിങ്ങൾ എത്രയാണോ ക്വാണ്ടിറ്റി എടുക്കണം അതിനനുസരിച്ച് പ്രൈസ് കുറയും. 20-ൻ്റെ മുകളിൽ എടുക്കുകയാണെങ്കിൽ 6.19, അത് 50-ൻ്റെ മുകളിലാണെങ്കിൽ 5.50, 100-ൻ്റെ മുകളിൽ എടുക്കുകയാണെങ്കിൽ 4.85 വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യുക, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എത്ര ക്വാണ്ടിറ്റി നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ കളർ ഏതാണോ വേണ്ടത് സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ റേറ്റ് കാണിക്കും 5.70. അപ്പോൾ ടോട്ടൽ എമൗണ്ട് അവിടെ കാണിക്കുന്നുണ്ട്, 285 കണ്ടിന്യൂ കൊടുക്കുക. ഫ്രീ ഷിപ്പിംഗ് ആണ്. ഓക്കെ, നിങ്ങൾ റേറ്റിംഗ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ സാധനം, അതിൻ്റെ 5-സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ 100 പീസ് എടുത്താലും നിങ്ങൾ ഇതിൻ്റെ ടാക്സിൻ്റെ കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഓർഡർ ചെയ്താൽ മതി, പേയ്മെൻറ്റ് കൊടുക്കുക, ഓർഡർ കൊടുക്കുക. ബൈ ടു നൗവിൽ പോവാം. ഓക്കെ, നിങ്ങളെ പേയ്മെൻറ്റ് മെത്തേഡ് സെലക്ട് ചെയ്യുക. അത് നമ്മളെ കാർഡ് വഴി ആണെങ്കിൽ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഓക്കെ, കാർഡ് നമ്പറും അതിൻ്റെ എക്സ്പയർ ഡേറ്റും സി സി കോഡും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഓക്കെ, സേവ് കൊടുക്കുക. ഓക്കെ, ശേഷം നിങ്ങൾക്ക് മൊത്തം പ്ലേസ് ഓർഡർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ $285 എന്ന് പറയുമ്പോൾ 270 ആയിരിക്കണം 50
ഏകദേശം ഒരു പീസിന് ഒരു 400 രൂപയോളം ഒരു പീസിന് വരും. ശരിക്ക് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നോക്കിയാണ് സാധനത്തിന് 700 റിയാലിന് മുകളിൽ വില വരുന്നുണ്ട്. സാധനത്തിന് 700-800 റിയാലിനൊക്കെ മുകളിൽ വില വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 400-ന് ഇറക്കി കഴിഞ്ഞാൽ അങ്ങനെ ഒരു 550-600 രൂപയൊക്കെ സുഖമായിട്ട് വെക്കാൻ പറ്റിയ റേറ്റാണ്. ഓക്കെ, അപ്പോൾ ഇത് ഈ സാധനം തന്നെ ഇനി ഇതിലും ചീപ്പായിട്ട് കിട്ടും നമുക്ക്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചത്, നിങ്ങൾ ഒരുപാട് സെല്ലർ, ഇതിപ്പോൾ ഒരു സെല്ലർ വിൽക്കുന്ന സാധനമാണ്, ഇപ്പോൾ ഇതേ സാധനം തന്നെ വേറെ ഒരുപാട് സെല്ലേഴ്സ് വിൽക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലും കുറച്ച് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഇതിപ്പോൾ സോളാർ പവർ ബാങ്ക് ആണ്. ഈ ഐറ്റം ഇതിൽ ഷിപ്പിംഗ് ഇല്ല, അങ്ങോട്ട് ഷിപ്പിംഗ് ഇല്ല, സൗദിയിലേക്കില്ല, നിങ്ങൾ ഇന്ത്യയിലേക്ക് ഉണ്ടാവും അത്. അതുപോലെ തന്നെ ഇത് സെയിം സാധനം തന്നെ വേറെ കമ്പനീൻ്റെ ഉണ്ട്, അവർ ചിലപ്പോൾ ഷിപ്പിംഗ് ഉണ്ടാവും. നിങ്ങൾ സെലക്ട് ചെയ്യുക, ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ അത് വീണ്ടും വീണ്ടും സെർച്ച് ചെയ്യണം. കാരണം ഒരു സെല്ലർ തന്നെ പല റേറ്റിനും വെക്കും, പല സെല്ലേഴ്സ് ഉണ്ടാവും, ഒരേ സാധനം പല റേറ്റിനും വെക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം സെർച്ച് ചെയ്യണം. ഒരു ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആ പ്രൊഡക്റ്റ് തന്നെ മാക്സിമം സെർച്ച് ചെയ്ത് അതിൻ്റെ റൈറ്റും കാര്യങ്ങളും കൺഫേം ചെയ്യണം. ഓക്കെ, എന്താണോ നിങ്ങൾക്ക് വേണ്ടി എല്ലാം അതിലുണ്ട്. ടോയ്സ് ആണെങ്കിൽ ടോയ്സ് ഉണ്ട്, പല വെറൈറ്റി ടോയ്സുകളുണ്ട്. നിങ്ങൾക്ക് എന്താണോ നിങ്ങളെ മാർക്കറ്റിൽ നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്ന ഐറ്റം, ആ ഐറ്റം സെലക്ട് ചെയ്യുക, ഓർഡർ ചെയ്യുക, ഇമ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇനി ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ അത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് സാധനം അതിൽ പർച്ചേസ് ഇതിൽ ചെക്ക് ചെയ്യുക, DHgateലോ അതല്ലെങ്കിൽ AliExpressലോ എവിടെയാണോ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പർച്ചേസിങ് ഡീറ്റെയിൽസ്. ബാക്കി നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവും, ആ സംശയം നിങ്ങൾക്ക് നമ്മളെ ഗ്രൂപ്പിൽ ചോദിക്കാം, നമുക്ക് തീർക്കാൻ കഴിയുന്ന സംശയങ്ങളെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, അതല്ലെങ്കിൽ ഞാൻ എവിടെ നിന്നാണോ അതിന് സോൾവ് ചെയ്യാൻ പറ്റുക അത് പറഞ്ഞുതരാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ AliExpress പർച്ചേസ് ചെയ്യുക എന്നുള്ളത് പഠിച്ചു, അതുപോലെ DHgate നിന്നും പഠിച്ചു, ബാക്കി ഹോൾസെയിലായിട്ട് എങ്ങനെ അലിബാബ ഡോട്ട് കോം എങ്ങനെ പർച്ചേസ് ചെയ്യുക നമ്മൾ കഴിഞ്ഞ വീട്ടിൽ നിന്നൊക്കെ പഠിച്ചു. അപ്പോൾ ഏകദേശം നമ്മൾ ഇതിൻ്റെ പർച്ചേസിങ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ നമ്മൾ അടുത്ത് ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ, എങ്ങനെയാണ് നമ്മൾ പർച്ചേസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങൾ എങ്ങനെ വിൽക്കാം എന്നുള്ളൊരു വിഷയത്തിനെ കുറിച്ച് നമ്മൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ. അതുപോലെ തന്നെ ഇനി നമ്മൾ ഓരോ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഓരോ സെപ്പറേറ്റ് പ്രോഡക്റ്റ്. അപ്പോൾ നമ്മൾ ഒരുപാട് കോൺടാക്ട്സ് അവിടെ ഉണ്ട്, ഒരുപാട് സപ്ലൈസിലുള്ള കോൺടാക്ട്സ് ഉണ്ട്. അപ്പോൾ അവരുടെ പുതിയ പുതിയ ഐറ്റംസ് വരും, വെറൈറ്റി പ്രോഡക്റ്റ്സ് വരുമ്പോൾ ഞാനത് ഓരോ പ്രോഡക്ട്സും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ യൂസ്ഡ് ലാപ്ടോപ്പൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കമ്പനി ഉണ്ട്, നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പരിചയപ്പെടുത്തി തരാം. റീഫർബിഷ്ഡ് ലാപ്ടോപ്സ്, അപ്പോൾ അത് ഇമ്പോർട്ട് ചെയ്ത് വളരെ ഈസിയാണ്, നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയ ബിസിനസ്സാണ്. അത് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ദയവ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളെ കമ്പ്യൂട്ടർ ഷോപ്പൊക്കെയുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ മൊബൈൽ ഷോപ്പുള്ള ആളുകൾക്കും. ഓക്കെ, അവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ഞാൻ റിയാസ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് മൈക്രോ ഇമ്പോർട്ടിങ്, അത് ആർക്കൊക്കെ ചെയ്യാം, അതുപോലെ തന്നെ എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെന്നുള്ള വിഷയം നമ്മൾ സംസാരിച്ചത്. നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് എവിടെ നിന്നാണ് വാങ്ങാം, എങ്ങനെയാണ് സാധനം പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അത് രണ്ട് രീതിയിലാണ് ഇതിൻ്റെ പർച്ചേസിങ് ഉള്ളത്. രണ്ട് ടൈപ്പ് കമ്പനികളിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാം. ഒന്ന് ഓൺലൈൻ റീറ്റെയിലേഴ്സിൻ്റെ കയ്യിൽ നിന്ന്, അലി അലി എക്സ്പ്രസ്, അതുപോലെ DHgate, ജോളി ചിക്ക്, ഇതുപോലുള്ള ഓൺലൈൻ റീറ്റെയിലേഴ്സ് ഉണ്ട്, ഇ കൊമേഴ്സ് കമ്പനികൾ, അവരുടെ അടുത്ത് നമുക്ക് വാങ്ങാം. രണ്ടാമത് നമുക്ക് അലിബാബ, അതുപോലെ മെയ്ഡ് ഇൻ ചൈന .com, അതുപോലെ തന്നെ ഗ്ലോബൽ സൂക്ക് എന്ന സൈറ്റ്, ഇങ്ങനെ ഇതുപോലുള്ള സപ്ലയേഴ്സിൻ്റെ അടുത്ത് ഡയറക്റ്റ്. അപ്പോൾ അലിബാബ ത്രൂ ഒക്കെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സപ്ലയേഴ്സിനെ കോൺടാക്ട് ചെയ്ത് അവരോട് ബാർഗെയിൻ ചെയ്ത് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് രീതിയിലാണ്, ഡയറക്റ്റ് സപ്ലൈസിൻ്റെ അടുത്ത് നിന്ന് വാങ്ങാം, അതുപോലെ തന്നെ റീറ്റെയിലേഴ്സിൻ്റെ അടുത്ത് ഹോൾസെയിലായിട്ട് വാങ്ങാം. അപ്പോൾ AliExpress എന്നൊക്കെ നമ്മൾ സാധാരണ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ വാങ്ങാം, പക്ഷെ നമ്മൾ അവരുടെ നിന്ന് ഹോൾസെയിലായിട്ട് വാങ്ങുന്നതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. റീറ്റെയിലായിട്ട് വാങ്ങുന്നതല്ല, അവരുടെ നിന്ന് ബൾക്ക് ക്വാണ്ടിറ്റി വാങ്ങുമ്പോൾ അത് എന്താണ് ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ അതിൽ എങ്ങനെയാണ് നമുക്ക് മാക്സിമം റേറ്റ് കുറച്ച് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിലാണ് ഇതിൻ്റെ പർച്ചേസിങ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം അലിബാബ, അതുപോലെ മെയ്ഡ് ഇൻ ചൈന .com, DHgate, ഈ മൂന്ന് കമ്പനികളിൽ എങ്ങനെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് പഠിക്കാം. അതിനുശേഷം നമുക്ക് AliExpressും അതുപോലുള്ള സൈറ്റിൽ നിന്ന് എങ്ങനെ പർച്ചേസ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഓക്കെ ഓക്കെ, നോക്കുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു സാധനം പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഞാനൊരു 10 ദിവസം മുമ്പ് ഒരു സാധനം ഓർഡർ ചെയ്തിരുന്നു, ഒരു ഹെഡ്ഫോണാണ്, അതുപോലെ ഹെഡ്സെറ്റ്, വൈഫൈ വയർലെസ് ഹെഡ്സെറ്റാണ് ഇത്. ഞാനൊരു 5 പീസ് ഞാൻ ഓർഡർ ചെയ്തത്, എത്തി. അത്യാവശ്യം നമ്മളിവിടെ മാർക്കറ്റിൽ 100 റിയാലിൻ്റെ ഒക്കെ മുകളിൽ വില വരുന്ന സാധനമാണ്, പക്ഷെ നമ്മൾ വിൽക്കുന്നത് 80 റിയാലിനാണ്.
ഞാൻ 5 പീസ് ഓർഡർ ചെയ്തു, അത് ഇന്നലെ എത്തിയതാണ്. അപ്പൊ എന്റെ ഷിപ്പിംഗ് ഡീറ്റെയിൽസ് നമുക്ക് കാണാം. അപ്പോൾ ഡയറക്റ്റ് ചൈനയിൽ നിന്നാണ് ഡയറക്റ്റ് വരുന്നത്. 5 പീസേ ഓർഡർ ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഞാൻ സൈറ്റിലേക്ക് പോവാം, എങ്ങനെയാണ് അവരെ പർച്ചേസ് സപ്ലൈസ് എങ്ങനെ കോണ്ടാക്ട് ചെയ്യുക, അതുപോലെ സാധനങ്ങൾ എങ്ങനെ സെലക്ട് ചെയ്യുക എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക്. ഇത് ഹോൾസെയിലായിട്ട് എങ്ങനെ വാങ്ങാം എന്നുള്ള, അതുപോലെ ഡയറക്റ്റ് സപ്ലൈസിൻ്റെ അടുത്ത് എങ്ങനെ വാങ്ങാം എന്നുള്ളതാണ് നമ്മളിത് കാണിക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ റീറ്റെയിലേഴ്സിൻ്റെ അടുത്ത് എങ്ങനെ വാങ്ങാമെന്ന് പഠിക്കുക. ഓക്കെ, ആദ്യം നമുക്ക് അലിബാബ നോക്കാം. അലിബാബ നോക്കുമ്പോൾ നമുക്ക് ആദ്യം ഇത് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ഐഡിയ വേണം ഏകദേശം ഏത് പ്രൊഡക്റ്റാണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമുക്ക്, ഞാൻ നേരത്തെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു, അപ്പോൾ നമ്മൾ ഒരു സാധനം ഓർഡർ ചെയ്തതിന് മുമ്പ് നമ്മുടെ മാർക്കറ്റിൽ, നമുക്ക് നമ്മൾ നിൽക്കുന്ന ലോക്കൽ മാർക്കറ്റിൽ എന്തിനാണോ കൂടുതൽ മാർക്കറ്റ് ഉള്ളത്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സപ്ലൈ ചെയ്യാൻ പറ്റില്ല, സെല് ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉള്ള ഐറ്റംസ് മാത്രം ഓർഡർ ചെയ്യുക. അപ്പോൾ നമ്മളത് നോക്കുമ്പോൾ ഒരുപാട് ഓഫറും അതുപോലെ തന്നെ ഒരുപാട് റൈറ്റ് ഓറുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കൂടെ അല്ലെങ്കിൽ അങ്ങനെ ഓർഡർ ചെയ്യരുത്, നമുക്ക് എന്താണോ വിൽക്കാൻ പറ്റുക ആ സാധനം മാത്രം ഓർഡർ ചെയ്യുക. അപ്പോൾ മൊബൈൽ ഷോപ്പൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് ആക്സസറീസും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പുതിയ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഇറങ്ങിയിട്ടൊരു ഫോണ്, ഇപ്പോൾ നമ്മളെ സാംസങ്ങിൻ്റെ ഗാലക്സി M20 എന്ന മോഡൽ, അപ്പോൾ അത് കുറേ ഇറങ്ങുന്നുണ്ട്. അല്ലെങ്കിൽ MI Pro ഒക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ കേസ്, കവർ, സ്ക്രീൻ ഗാർഡുകൾ ഇതൊക്കെ കിട്ടും. ഇതൊക്കെ വളരെ ചീപ്പിന് നമുക്ക് കിട്ടും. അപ്പം നമുക്ക് അപ്പോൾ മൊബൈൽ ഷോപ്പുകാർക്ക് അപ്പോൾ അങ്ങനെ ചെയ്യാം. അതുപോലെ നമ്മൾ ഫ്രീലാൻസറായിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആക്സസറീസ് അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം നമുക്ക് സെല് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന സാധനം മാത്രം ഓർഡർ ചെയ്യാം. ഓക്കെ, നിങ്ങൾ സെർച്ച് ചെയ്യണം, നല്ലോണം സെർച്ച് ചെയ്യണം ഏതൊക്കെ പ്രൊഡക്ട്സ് ഉള്ളത്. അതുപോലെ തന്നെ ഒരു സപ്ലൈസിൻ്റെ അടുത്ത് തന്നെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു സ്മാർട്ട് ബാൻഡ് അല്ലെങ്കിൽ ഒരു ഹെഡ്സെറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതന്നെ ഏകദേശം ഏറ്റവും ഒരു 10 രൂപ 30 കഴിയണം, മാക്സിമം ഒരു 50 സപ്ലൈസിൻ്റെ അടുത്ത് വരെ നമ്മൾ കോൺടാക്ട് ചെയ്യണം. എവിടെ നിന്നാണോ നമുക്ക് ഏറ്റവും കുറച്ച് കിട്ടുക എന്നുള്ളത് സെലക്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് സപ്ലൈസിനെ കോൺടാക്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അതിൻ്റെ അപ്ലിക്കേഷനിൽ പോവാം. എല്ലാ കമ്പനികൾക്കും അതിൻ്റെതായിട്ടുള്ള അപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ്, ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഫസ്റ്റ് ഒരു കാര്യം, നമുക്ക് നിർബന്ധമായിട്ടും വേണ്ട ഒരു സംഗതി, ഒരു ബാങ്ക് അക്കൗണ്ടും ഒരു ഡെബിറ്റ് കാർഡും വേണം, നിർബന്ധമാണ് ഇത് ചെയ്യണമെങ്കിൽ. ഓക്കെ, എല്ലാവർക്കും ഉണ്ടാവും പ്രതീക്ഷിക്കാം, ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആളുകൾ വളരെ കുറവാണ് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം alibaba.com പോവാം. ഇതാണ് അവരുടെ ഇൻ്റർഫേസ്. ഇതിൽ എല്ലാ കാറ്റഗറി പ്രൊഡക്ട്സുകളും ഉണ്ടാവും. നമുക്ക് വേണ്ട ഇലക്ട്രോണിക് ഐറ്റംസും അതുപോലെ ഡ്രസ്സുകൾ, ഗാഡ്ജറ്റ്സ്, വാച്ച്, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. ഇതിപ്പോൾ നമ്മളെ ഇന്ത്യയിലെ കറൻസിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഏകദേശം റൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ക്ലോത്തുകളും എല്ലാ ഐറ്റംസും, നമുക്ക് എന്ത് ഐറ്റംസ് ആണോ വേണ്ടത് അതെല്ലാം ഉണ്ടാവും. ഇനിയിപ്പോൾ യൂസർ ഐറ്റംസ് ആണെങ്കിൽ അതുണ്ടാവും, റീഫർബിഷ് ഐറ്റംസ് ആണെങ്കിൽ അത് വേണം. ഓക്കെ, ഇതിപ്പോൾ കോർ i5 ലാപ്ടോപ്പാണ്, ലാപ്ടോപ്പ് HP ലാപ്ടോപ്പ് കോർ i5 ആണ്. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ ഷോപ്പൊക്കെ നടത്തുന്ന ആൾക്കാർക്കാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ഒക്കെ 50 പീസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് അതിൽ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാം. അപ്പോൾ അതിൽ ചാറ്റ് നൗ എന്നുള്ള ഓപ്ഷനുണ്ട്, അതുപോലെ സെൻഡ് എൻക്വയറി എന്നുള്ള ഓപ്ഷനുണ്ട്. ഡയറക്റ്റ് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് വന്നു. അപ്പോൾ നമുക്കിനി ചോദിക്കാം, അപ്പോൾ ഈ പിക്ചർ സെൻഡ് ടു ദിസ് ചാറ്റ് എന്നുള്ള, അപ്പോൾ ഈ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റിൻ്റെ എൻക്വയറി എന്നുള്ള അവർക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് പോയി. ഇനി നമുക്ക് ചോദിക്കാം അവരോട്. നമുക്ക് ജസ്റ്റ് അവരുടെ തന്നെ സാമ്പിൾ ഡീറ്റെയിൽസ് ചോദിക്കാം. അങ്ങനെ ജസ്റ്റ് എൻക്വയറി ചെയ്യാം. സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ഒരു പേഴ്സണലായിട്ട് ടച്ച് ചെയ്താൽ മതി. നമ്മൾ അവരുടെ തന്നെ സാമ്പിൾ ആണ്, അപ്പോൾ നിങ്ങൾ 25 പീസ് അല്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ എക്സാമ്പിൾ 25 പീസ് ആണ്, ഇപ്പോൾ നിങ്ങൾക്ക് 5 പീസ് മതിയെങ്കിൽ സാമ്പിൾ നിങ്ങൾ 5 പീസ് അടിക്കുക. 5 പീസ് സാമ്പിളിന് എത്ര റേറ്റ് വരും, അങ്ങനെ ഷിപ്പിംഗ് കോസ്റ്റ് ഒക്കെ എത്ര വരും, ജസ്റ്റ് ഒരു എൻക്വയറി ഇടുക. അത് വിത്തിൻ 1 ഡേ അവർ റീപ്ലൈ ചെയ്യും. റീപ്ലൈ ചെയ്ത് അവർ മേബി 1 ഡേ ഒന്നും ആവാറില്ല, ഒരു ഇപ്പോൾ അവിടെ വർക്കിംഗ് ടൈം ആണെങ്കിൽ ഇപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് റീപ്ലൈ കിട്ടും. ഓക്കെ, അപ്പോൾ അവർ അതിൻ്റെ റേറ്റും കാര്യങ്ങളും പറയും. അപ്പോൾ നമുക്ക് നമ്മളെ ഫൈനൽ റേറ്റ് നമുക്ക് പറയാം, അവരവരുടെ റേറ്റ് പറയും. അപ്പോൾ ഷിപ്പിംഗ് കോസ്റ്റും കാര്യങ്ങളൊക്കെ അവർ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വിട്ടു തരും. ഓക്കെ, ഇതിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ഒരു പ്രൊഡക്റ്റ് കാണിച്ചു, നമുക്ക് വേറൊരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാം. നോർമലി വാങ്ങുന്ന ഐറ്റംസ് വയർലെസ് ഹെഡ്ഫോൺ ആണ്. അപ്പോൾ ഇതിൽ തന്നെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്ര ക്വാണ്ടിറ്റി 2 മുതൽ 100 പീസ് വരെ വാങ്ങുകയാണെങ്കിൽ 284 രൂപ, അതുപോലെ 100 മുകളിലാണെങ്കിൽ 273. ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് കുറയും. ഓക്കെ, നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും ഇത് ഓർഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ അവരുടെ അടുത്ത് ചാറ്റ് ചെയ്യാം, ഈ പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സെയിം തന്നെ നമുക്ക് കൊടുക്കാം. ഓക്കെ, അവരും ഇതുപോലെ തന്നെ അവർ റീപ്ലൈ. നമുക്ക് എത്ര ഏത് പ്രൊഡക്റ്റും ഇതുപോലെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് അവരെ പേഴ്സണൽ, ഇതൊക്കെ അവരെ സെല്ലേഴ്സാണ്, ഫുള്ള് അവരെ ഡയറക്റ്റ് സെല്ലേഴ്സാണ്. അതല്ലെങ്കിൽ അവരെ സ്റ്റാഫ് സെല്ലേഴ്സിൻ്റെ അവരെ ഡീലേഴ്സ് ഉണ്ടാവും, അവരാണ് മാനുഫാക്ചറേഴ്സിൻ്റെ ഡീലേഴ്സ് ഉണ്ടാവും, അവരായിരിക്കും അത്.
നമുക്കിനി ഏത് ഏത് പ്രൊഡക്റ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ റീഫർബിഷ് ലാപ്ടോപ്പ് അതുപോലെ പിന്നെ വേറെന്തെങ്കിലും നിങ്ങൾക്ക് എന്ത് ഏത് ഏത് ഐറ്റം നമുക്ക് സെലക്ട് ചെയ്യാം, നിങ്ങളുടെ മാർക്കറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിൽ കാറ്റഗറി ഉണ്ട് ഉണ്ടോ, 10 കണക്കിന് ഐറ്റംസ് ഉണ്ട്, ഇപ്പോൾ ഓരോ കാറ്റഗറിയിലും അത്ര ഐറ്റംസ് ഉണ്ട് ഉണ്ടോ. നിങ്ങനെ ഓപ്പൺ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട എല്ലാ ഡേ ടു ഡേ ഐറ്റംസ് എല്ലാം ഇതിലുണ്ടാവും. കൺസ്യൂമർ ഇലക്ട്രോണിക്സിൽ മൊബൈൽ ഫോൺ, ആക്സറീസ്, അതുപോലെ എല്ലാ സാധനങ്ങളും, വീഡിയോ ഗെയിംസ്, വെയറബിൾ ഗാഡ്ജറ്റ്സ്, ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്മാർട്ട് ബാൻഡ്, അതുപോലെ സ്മാർട്ട് വാച്ചുകൾ, അങ്ങനത്തെ എല്ലാ ഐറ്റംസും നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഒരു സ്മാർട്ട് വാച്ചാണ്. അപ്പോൾ ഇതിൽ എൻ്റെ ക്വാണ്ടിറ്റിയും പ്രൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതും ഇതുപോലെ തന്നെ നമുക്ക് മാക്സിമം അവരുടെ അടുത്ത് ബാർഗെയിൻ ചെയ്ത് മാക്സിമം റേറ്റ് കുറച്ചിട്ടൊക്കെ എടുക്കാം. പിന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പേയ്മെൻറ്റ് മെത്തേഡാണ്. പേയ്മെൻറ്റ് മെത്തേഡ് ഒരിക്കലും അവർ ചിലപ്പോൾ ഇതിൽ ഒരുപാട് ഫേക്ക് ആയിട്ട് വരാൻ സാധ്യത കൂടുതലുണ്ട്. പല ആളും പല എക്സ്പീരിയൻസും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇതിന് മുമ്പ് പരിചയപ്പെട്ട ആൾക്കാരൊക്കെ ശ്രദ്ധിക്കണം. അവർ പറഞ്ഞൊരു ടിപ്സ് എന്താ വെച്ചാൽ, നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് അലിബാബ ത്രൂ മാത്രം പേയ്മെൻറ്റ് കൊടുക്കാം. നിങ്ങൾ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഷിപ്പിംഗ് ഡീറ്റെയിൽസ് അതുപോലെ കൊടുക്കണം. നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ മൈ ആലിബാബ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നിങ്ങളെ ഷിപ്പിംഗ് അഡ്രസ്സ് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, ഇവിടുത്തെ ആദ്യത്തെ അഡ്രസ്സാണ് കൊടുത്ത്. അപ്പോൾ നിങ്ങൾ ഷിപ്പിംഗ് ഡീറ്റെയിൽസ് കൊടുക്കുക. പിന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യണം. ഇതിപ്പോൾ ഓർഡർ കൺഫേം ആയി ഓർഡർ ആകുമ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ കാണും. ആ ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഇത്ര 60 ഡേയ്സ് നമുക്ക് പേയ്മെൻറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ടാവും. ഇൻ കേസ് എന്തെങ്കിലും നമുക്ക് സാധനം പറഞ്ഞ ഡേറ്റിൽ എത്താതൊക്കെ അതല്ലെങ്കിൽ ഡാമേജ് ആവുക എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഡിസ്പ്യൂട്ട് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളെ കാരണം നമ്മൾ സാധനം റിസീവ് ചെയ്ത് 60 ഡേയ്സ് കൊണ്ട് ഇവർ അലിബാബ ആ സപ്ലയർക്ക് ക്യാഷ് റിലീസ് ചെയ്യുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് കംപ്ലയിൻറ്റ് കൊടുത്താൽ ഫണ്ട് റിട്ടേൺ കിട്ടും. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടതിൽ ഇതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഓഫർ പോകുന്നുണ്ട് മാർച്ച് എക്സ്പോ. അവിടെ ചൈനയിലൊക്കെ എക്സ്പോ നടക്കുന്ന സമയമാണ്, പുതിയ പ്രൊഡക്റ്റിൻ്റെ ലോഞ്ചിങ്ങും അതുപോലെ ഓഫറുകളൊക്കെ ഉള്ള സമയമാണ്. ഈ സമയത്ത് ഒരുപാട് കമ്പനികളും പുതിയ പ്രൊഡക്ട്സൊക്കെ പരിചയപ്പെടുത്തും. അപ്പോൾ ആ ഐറ്റംസ് നമുക്ക് പരിചയപ്പെട്ടതിന് ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റും, ഓർഡർ ചെയ്യാൻ പറ്റും. ഇതൊക്കെ പുതിയ ഐറ്റംസ് പുതിയ ഇറങ്ങിയതാണ്, ഏറ്റവും ലേറ്റസ്റ്റ് പ്രൊഡക്റ്റുകളാണ്. അങ്ങനെ ഒരുപാട് ഐറ്റംസ്, പുതിയ ഏറ്റവും വില കുറഞ്ഞ ഐറ്റംസും ചീപ്പ് ഐറ്റംസും വില കൂടിയ നല്ല ക്വാളിറ്റിയിലെ ഐറ്റംസും ഫസ്റ്റ് ഗ്രേഡും സെക്കൻഡ് ഗ്രേഡും എല്ലാ ഗ്രേഡിലെ ഐറ്റംസും നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൽ പ്രൈസ് ഇതിലും കുറയും. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒരു പ്രൈസ് ബേസ് പ്രൈസ് കൊടുത്താണ്. അപ്പോൾ നമ്മൾ അവരായിട്ട് സംസാരിക്കുമ്പോൾ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതുപോലെ തന്നെ സെയിം ഒരു സൈറ്റ് തന്നെയാണ് മെയ്ഡ് ഇൻ ചൈന ഡോട്ട് കോം. ഇതും സെയിം പ്രോസസ്സ് തന്നെയാണ്. ഇതിലും ഇതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമുക്ക് ഇതും സപ്ലൈസിനെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാൻ ഓപ്ഷനാണ് കേട്ടോ. അതിലുള്ള ഈ M3 ബാൻഡ് ഇതിൻ്റെ മിനിമം ക്വട്ടേഷൻ കൊടുത്ത 10 പീസാണ് ഇതിൽ. അതിൻ്റെ റേറ്റ് 4.36 ബേസ് പ്രൈസ്. അത് നമ്മളവരായിട്ട് കോണ്ടാക്ട് ചെയ്താൽ വീണ്ടും അത് കുറയും. ഇതിൽ പേയ്മെൻറ്റ് മെത്തേഡ് കാണിക്കുന്നുണ്ട്, പേയ്പാൽ ഉണ്ട്, വെസ്റ്റേൺ യൂണിയൻ ഉണ്ട്, മണിഗ്രാം ഉണ്ട്. ഇതുവഴിയൊക്കെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം, പക്ഷേ ബെറ്റർ ഡെബിറ്റ് കാർഡ് വഴി ചെയ്യാണ് അല്ലെങ്കിൽ പേയ്പാൽ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഈ അലിബാബ ത്രൂ അവരെ ആ ലിങ്കിലൂടെ തന്നെ, അതായത് നമ്മൾ ഈ അക്കൗണ്ട് ത്രൂ തന്നെ കൊടുക്കണം. അവർ ചാറ്റ് ചെയ്യുന്ന സമയത്ത് അവർ സെപ്പറേറ്റ് നമുക്ക് അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ തരും, അക്കൗണ്ട് ഡീറ്റെയിൽസ് തരും. നിങ്ങളതിൽ ഇപ്പോൾ വെസ്റ്റേൺ യൂണിയൻ്റെ അക്കൗണ്ട് നിങ്ങളതിൽ ക്യാഷ് ഇട്ടാമോ എന്നൊക്കെ പറയും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ നമുക്ക് അലിബാബ അല്ലെങ്കിൽ മെയ്ഡ് ഇൻ ചൈന ആയാലും അലിബാബ ആയാലും ഇവരെ പേയ്മെൻറ്റ് പ്രൊട്ടക്ഷൻ കിട്ടൂല. ഓക്കെ, അപ്പോൾ നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ചില ഫേക്ക് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അവർ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് നിങ്ങളെ സെപ്പറേറ്റ് നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് തരും. അപ്പം അങ്ങനെ ഡയറക്റ്റ് പേയ്മെൻറ്റ് കൊടുക്കരുത്. ഇതിലൂടെ തന്നെ ഓർഡർ ചെയ്യുക, അതിലൂടെ തന്നെ പേയ്മെൻറ്റും കൊടുക്കുക. ഇതിലും ഇതുപോലെ ടെണ്ണ കണക്കുന്ന പ്രോഡക്ട്സ് ഉണ്ട്, നമുക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റം പ്രോഡക്റ്റുകളും ഇതിലുണ്ട്. അപ്പോൾ റൈറ്റൊക്കെ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. അപ്പോൾ അതൊക്കെ $3 വരുന്നുള്ളൂ. എൻ്റെ വീഡിയോസും ഇതിൻ്റെ ചാറ്റ് എല്ലാ ഐറ്റംസും അവർ തരും. നമുക്കിൻ്റെ പ്രോഡക്റ്റിൻ്റെ വീഡിയോസും അതുപോലെ പിക്ചേഴ്സും ക്വാളിറ്റി ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളായിട്ട് അവരായിട്ട് വീഡിയോ കോളൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിൽ തന്നെ. അല്ലെങ്കിൽ അവർ നമ്മളെ ചാറ്റിൽ വിചാറ്റിൽ പോയാൽ വി ചാറ്റിൻ്റെ ഐഡി ഉണ്ടാവും എല്ലാവരുടെ അടുത്ത്. വിചാറ്റിൻ്റെ ഐഡി തന്നാലും നമുക്ക് അവരെ അവർ നല്ല ഫേമൊക്കെ ആണെങ്കിൽ അവരവരെ ഫാക്ടറിയൊക്കെ നമുക്ക് വീഡിയോ കോൾ ചെയ്ത് ഫാക്ടറിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരും, പ്രൊഡക്ട്സ് കാണിച്ചു തരും. അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. DHK.com ഇതിപ്പോൾ ഇതിൽ നല്ല ഓഫർ നടക്കുന്നുണ്ട് ഇവിടെ. ഈ മാർച്ചിൽ ഒരുപാട് ഓഫേഴ്സ് ഉണ്ടാവും. നമുക്ക് ഫ്രീ ആയിട്ട് കൂപ്പൺസ് ഒക്കെ കിട്ടും. നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത്
ആ കൂപ്പൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, ഇതിൽ കാറ്റഗറി കാര്യങ്ങളൊക്കെ എല്ലാ കാറ്റഗറിയിലെ ഐറ്റംസും ഇതിലുണ്ട്. ക്ലോത്ത്, അതുപോലെ അക്സസറീസ്, വാച്ച്, പെറ്റ്സ്, ടോയ്സ് ഒക്കെ നല്ല വെറൈറ്റി ടോയ്സ് ഒക്കെ ഉണ്ടാവും. നമ്മുടെ നാട്ടിലൊന്നും ഇറങ്ങാത്ത ദിവസം വെറൈറ്റി ടോയ്സ് ഉണ്ടാവും. അപ്പോൾ ഇത് സോളാറിൻ്റെ പവർ ബാങ്കാണ്, 5000 mAh, അതുപോലെ 10000 mAh ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതിൽ. പ്രൊഡക്റ്റ് ഇതിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മളെ ഗാലക്സി M20 M10 അല്ലേ, അതിൻ്റെ സ്ക്രീൻ ഗാർഡ്. അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ $1.5 ആയാലും കാണിക്കുന്നത്. അത് ഡിപ്പെൻഡ്സ് നമ്മളെ ഓർഡറിനനുസരിച്ച് അതിൻ്റെ പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കും. ഇതൊക്കെ നമുക്കിപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ റേറ്റാണ്, കാരണം ഇപ്പോൾ പുതിയ ഇറങ്ങിയ മോഡലല്ലേ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ്സാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഇറങ്ങുന്ന ഫോണുകളുടെ സ്ക്രീൻ ഗാർഡ്, കവറുകൾ, അക്സസറീസ് അത് സെലക്ട് ചെയ്തിട്ട് ഇറക്കിയാൽ മതി. അത് ഇറങ്ങുന്ന സമയത്ത് തന്നെ നല്ല മൂവ് ചെയ്യും. ഷിപ്പിംഗ് ടൈം ഞാൻ പറഞ്ഞു, ഷിപ്പിംഗ് ടൈം ഒരു 20 days, മാക്സിമം 30 days ഒക്കെ കിട്ടും. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ അത് കാണണം. നമ്മൾ ഫ്ലിപ്കാർട്ടിലൊക്കെ ഓർഡർ ചെയ്യുന്ന പോലെ ഇന്ന് ഓർഡർ ചെയ്ത് മറ്റന്നാൾ എടുക്കുന്ന സംവിധാനമൊന്നുമില്ല. മാക്സിമം ഒരു 30 days വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ അതിലും ഫാസ്റ്റ് ആയിട്ട് കിട്ടുന്ന സംവിധാനങ്ങളുണ്ട്, പക്ഷേ അതിന് ഷിപ്പിംഗ് കോസ്റ്റ് കൂടും. അപ്പോൾ നമ്മൾ Alibaba.com അതുപോലെ മേഡ് ഇൻ ചൈന DHKD ഈ മൂന്ന് ഹോൾസെയിൽ സപ്ലൈസിൻ്റെ അടുത്ത് എങ്ങനെയാണ് സാധനം പർച്ചേസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഏകദേശം പഠിച്ചു. പിന്നെ നമ്മൾ അടുത്ത് റീറ്റെയിൽ ഇ കൊമേഴ്സ് സൈറ്റുകളിൽ നിന്നും എങ്ങനെ ഹോൾസെയിലായിട്ട് വാങ്ങാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം, പാർട്ട് 3 ചർച്ച ചെയ്യാം. ഈ ഇതിലിപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത വിഷയത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ചാറ്റ് ലിങ്ക് ഉണ്ടാവും, അതിൽ വന്നിട്ട് നിങ്ങൾക്ക് സംശയം തീർക്കാം. എന്നെ കൊണ്ട് കഴിയുന്ന സംശയങ്ങളാണെങ്കിൽ, അറിയുന്ന സംശയം തീർക്കാം, ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഞാൻ അവിടുന്ന് എവിടുന്നാണോ കിട്ടുക അതിൻ്റെ റിക്വസ്റ്റ് ഒക്കെ ഞാൻ വിട്ടുതരാം. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ അടുത്ത പാട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റിയാസ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു പുതിയൊരു ബിസിനസ് അവസരത്തെ കുറിച്ചാണ്. പുതിയ ബിസിനസ് അവസരം എന്ന് പറയാൻ പറ്റില്ല, പഴയ തന്നെയാണ്, പക്ഷെ നമ്മൾ അതൊന്നും കൂടി അഡ്വാൻസ് ആയിട്ട് ചെയ്യാമെന്ന് മാത്രം. ഇമ്പോർട്ടിംഗ് ആൻഡ് എക്സ്പോർട്ടിംഗ് എല്ലാവരും അറിയാവുന്ന വിഷയമാണ്. ഇമ്പോർട്ടിംഗ് എക്സ്പോർട്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും നമ്മളെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ കോടികളും ലക്ഷങ്ങളൊക്കെ മുടക്കിയിട്ട് ചെയ്യുന്നൊരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ബിസിനസ് ആയിട്ടാണ് നമ്മളെ മനസ്സിൽ സ്വാഭാവികം വരാറ്. പക്ഷെ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മൈക്രോ ഇമ്പോർട്ടിങ്ങിനെ കുറിച്ചാണ്. അതായത് വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് നമ്മളെ ലോക്കൽ മാർക്കറ്റിൽ വിൽക്കാൻ പറ്റുന്നൊരു അവസരം മൈക്രോ ഇമ്പോർട്ടിംഗ് എന്ന് പറയും. അപ്പോൾ അതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോണത്. അതൊരു നമ്മൾ 10 മിനിറ്റ് കൊണ്ട് ചർച്ച ചെയ്യാൻ പറ്റുന്ന വിഷയമൊന്നുമല്ല, കുറച്ച് അത്യാവശ്യം ലോങ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതൊരു പാർട്ടായിട്ടാണ് ചെയ്യുന്നത്, ഒരു 3-4 പാർട്ടായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ ഈ പാർട്ടിൽ നമ്മൾ എന്താണ് മൈക്രോ ഇമ്പോർട്ടിംഗ്, അതുപോലെ തന്നെ അതിനെത്ര ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, ആർക്കൊക്കെ ചെയ്യാം, ഈ ഒരു കാറ്റഗറിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 5-6 വീഡിയോ 5-6 സെഗ്മെൻ്റായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളെന്തായാലും ഇൻഷാല്ലാ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞു പാർട്ടായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ കൂടുതൽ പ്രൊഡക്ട്സ് നമ്മൾ പരിചയപ്പെടുത്തും. നമുക്ക് ഇവിടെ നാട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റിയ കുറേ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ വീഡിയോസിലായിട്ട് പരിചയപ്പെടുത്തിക്കൊണ്ട് നോക്കും. അതുപോലെ തന്നെ പുതിയ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ തരും. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എന്താണ് മൈക്രോ ഇമ്പോർട്ടിംഗ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞു, ഇമ്പോർട്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ വരുന്നൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഷിപ്പിംഗിൽ, അതുപോലെ വലിയ വലിയ കണ്ടെയ്നറുകളൊക്കെ നമ്മളെ ഹാർബറിൽ വന്നിട്ട് നമ്മളത് കളക്ട് ചെയ്യുന്ന രീതിയിലൊരു പ്രോജക്റ്റ്, കോടികളൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റുള്ള പ്രോജക്റ്റാണ് നമ്മളെ ഇമ്പോർട്ടിംഗ് ആൻഡ് എക്സ്പോർട്ടിംഗ് നമുക്ക് ഓർമ്മ വരിക. പക്ഷേ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ മൈക്രോ ഇമ്പോർട്ടിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്കൊരു ഒരു പ്രൊഡക്റ്റ് നമുക്ക് ആവശ്യമുള്ള നമ്മുടെ മാർക്കറ്റിൽ, അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഏറ്റവും ട്രെൻഡ്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു ട്രെൻഡ് ഈ ഒരു സാധനം സ്മാർട്ട് ബാൻഡ്, ഇതിപ്പോൾ ഒന്നൊരു ട്രെൻഡ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. ഈ സാധനത്തിൽ നമ്മൾ മാർക്കറ്റിൽ നല്ല ഒരു ഇപ്പം നല്ല മാർക്കറ്റാണ്, അത് ട്രെൻഡുള്ള സാധനമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ നമുക്ക് ആ ആവശ്യമുള്ള സാധനം കുറഞ്ഞ ക്വാണ്ടിറ്റി, നമ്മുടെ ഓവർ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, മാക്സിമം ഒരു 20,000 or 25,000 ഒക്കെ ഉള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ആ ഉള്ള തുകക്ക് ഇപ്പം മാക്സിമം ഒരു 250 or $100 ആണ് ഇതിൻ്റെ ട്രാൻസാക്ഷനൊക്കെ, ഒരു $150-$300 ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഒരു 30 pieces അല്ലെങ്കിൽ ഒരു 25 pieces നമുക്ക് ഓർഡർ ചെയ്യാം. നമുക്ക് ഓൾറെഡി നമുക്ക് ഓർഡർ ചെയ്തിട്ട് പിന്നെ നമുക്ക് നമ്മളെ ലോക്കൽ മാർക്കറ്റിൽ സപ്ലൈ ചെയ്യാം, ഷോപ്പിലോ അതെല്ലാം നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇട്ട് നമ്മളെ ഫ്രണ്ട്സിനൊക്കെ സപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ഈ ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ ഇത് ഈ ഒരു പ്രോഗ്രാം ചെയ്യാൻ നമ്മളൊരു ഷോപ്പ് വേണമെന്നോ അല്ലെങ്കിൽ വലിയ ഗോഡൌണോ കാര്യങ്ങളൊന്നും വേണ്ട, ഒരു സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ ഹൗസ് വൈഫിനോ നമ്മൾ പാർട്ട് ടൈം ആയിട്ട് ബിസിനസ് ചെയ്യുന്നു. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിത് പറയുന്നതിന് മുമ്പ് തന്നെ ഇപ്പം എൻ്റെ ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വിഷയം. അപ്പോൾ ഞാനിപ്പോൾ സൗദിയിലാണ്, ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുകയാണ്, അതുപോലെ തന്നെ ഞാൻ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ കുറച്ചായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, 2-3 മാസമായിട്ട് ചെയ്യുന്നുണ്ട്, സക്സസ്ഫുള്ളായിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളെ ഇത് ഷെയർ ചെയ്തത്. ഓക്കെ, ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിലാണ് ചെയ്തത്, പക്ഷേ അത്യാവശ്യം നല്ല തിരക്കല്ലാത്തൊരു സോഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ,
ഒരു 10-20 പീസ് ഇറക്കുക, നമ്മളിപ്പോ ഒരു സപ്പോസ് ഒരു എക്സാമ്പിൾ പറയാം, 50 റിയാലിന് അല്ലെങ്കിൽ ഒരു 30 റിയാലിന് ഇറക്കിയ സാധനം നമ്മളിവിടെ ഈസി ആയിട്ട് ഒരു 50 റിയാലിന് അല്ലെങ്കിൽ 60 റിയാലിന് നമുക്ക് സെല് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന് കാരണം എന്താ വെച്ചാൽ, നമ്മൾ നിലവിലെ ഓപ്പൺ മാർക്കറ്റിൽ കിട്ടുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ നിന്ന് 30 റിയാലിന് ഇറക്കുന്ന സാധനം നിലവിലിവിടെ ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കുന്നത് 85 റിയാലിനൊക്കെയാണ്. നമ്മളിപ്പനി ഒരു 20% അല്ല 30%, ഇവൻ 40% പ്രോഫിറ്റ് എടുക്കുകയാണെങ്കിൽ ഇവരെ ഇവിടെ നോർമൽ മാർക്കറ്റിൽ വിൽക്കുന്നതിനേക്കാളും റേറ്റ് കുറച്ച് നമുക്ക് നമ്മളെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഏകദേശം എല്ലാ പ്രോഡക്റ്റും അങ്ങനെ തന്നെയാണ്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ ഒരു പ്രോഡക്റ്റ് പറഞ്ഞു തന്നുള്ളൂ. അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏതാണോ ആവശ്യമുള്ളത്, അത് നിങ്ങൾക്ക് കുറഞ്ഞ ക്വാണ്ടിറ്റി ഒരു 10 പീസോ അതല്ലെങ്കിൽ 20 പീസോ മാക്സിമം 30 പീസോ നമ്മളെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ഓർഡർ ചെയ്തിട്ട് ഇവിടെ റീസെൽ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ്. നമ്മൾ ചൈനീസ് കമ്പനികളിൽ നിന്നാണ് കൂടുതൽ എടുക്കുന്നത്, അതുപോലെ തന്നെ തായ്ലാൻഡ്, കൊറിയ, ഇങ്ങനെ 3 രാജ്യം കൂടെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ചൈന തന്നെയാണ്. അപ്പം ഏതൊക്കെ സൈറ്റിൽ നിന്നാണ് നമ്മൾ ഇത് പർച്ചേസ് ചെയ്യുക, അതുപോലെ എത്ര വോളിയം നമ്മൾ പർച്ചേസ് ചെയ്യുക എന്നുള്ളത് പറയാം. അപ്പം എത്ര വോളിയം പർച്ചേസ് ചെയ്യാമെന്നൊക്കെ നമുക്ക് കൂടുതൽ പിന്നീട് ചർച്ച ചെയ്യാം. അപ്പം ഏകദേശം എന്താണ് മൈക്രോ ഇമ്പോർട്ടിംഗ് എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അപ്പം അതിനു മുമ്പ് ഞാൻ എൻ്റെ കുറച്ച് പ്രൊഡക്ട്സ് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഞാൻ വാങ്ങിയ പ്രൊഡക്ട്സും ഏകദേശം കുറേ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ജസ്റ്റ് കാണിച്ചു തരാം എന്തൊക്കെ ഐറ്റംസാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പർച്ചേസ് ചെയ്തത് അതുപോലെ സെല് ചെയ്തതെന്നുള്ളത്. ഇതിപ്പോൾ ഞാൻ ഇവിടെ സൗദിയിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളെ നാട്ടിൽ ഇപ്പം നമ്മൾ കേരളത്തിൽ നമ്മളെ ലോക്കൽ മാർക്കറ്റിൽ എന്താണോ അവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഐറ്റം ഒരുപാട് വെറൈറ്റി 10 കണക്കിന് ഐറ്റംസ് ഉണ്ട്. അത് ഫോൺ ആക്സസറീസ് ആവാം, അതുപോലെ കിച്ചൺ ആക്സസറീസ് ആവാം, ഒരുപാട് ഐറ്റംസ്. അപ്പോൾ ഏതാണോ നമുക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇറക്കാം. അല്ലാതെ ഇപ്പം ഞാനിത് ചെയ്തു അല്ലെങ്കിൽ നിങ്ങളത് തന്നെ ചെയ്യണം, അങ്ങനെയല്ല. നിങ്ങൾക്ക് ഏതാണോ അവിടെ സെല് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇറക്കാം. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ കുറച്ചായിട്ട് തന്നെ പരിചയപ്പെടുത്തി തരാം. ഇതാണിപ്പോൾ ഞാൻ ചെറുതായിട്ട് തുടങ്ങിയതാണ്, കുറച്ച് ഐറ്റംസാണിത്. മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇതുപോലെ ഈ സ്മാർട്ട് ബാൻഡുകൾ, അതുപോലെ ഹെഡ്ഫോൺ, അതുപോലെ സെയിം സാധനമാണ്. ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. ഹെഡ്ഫോൺ അതുപോലെ തന്നെ ഒരു പെട്ട റൈറ്റാണിത്. മെയിൻ LCD കുട്ടികൾക്കുള്ള LCD റൈറ്റിംഗ് പാഡ്, അതിൽ രണ്ടായിട്ടുണ്ട്. പിന്നെ ഈ സ്ക്രീൻ മാഗ്നിഫയർ, അതുപോലെ ഒരു വേറെ ഐറ്റം ഒരു ഹെഡ്ഫോൺ കൂടെ ഉണ്ട്. അത് കഴിഞ്ഞതാണ്, കുറച്ച് ഐറ്റംസ് കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ. ഓക്കെ, നമ്മളെ ഗോഡൗൺ ആണിത്, ഇത് ചെറിയ തോതിലാണ് നമ്മൾ തുടങ്ങിയത്. ഓക്കെ, അപ്പം ഞാൻ ഇതിങ്ങനെ കാണിക്കാൻ കാരണം ഇത്രയൊക്കെ മതി തുടങ്ങാൻ. ഇതിപ്പോൾ മാക്സിമം ഒരു 1000 റിയാല് മാക്സിമം എനിക്ക് വന്നിട്ടുള്ളൂ. നമ്മൾ ചെറിയ തോതിൽ തുടങ്ങി, ഇപ്പോൾ 1000 റിയാല് കൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയായാലും ഒരു, ഞാൻ ഇവിടുത്തെ കാൽക്കുലേഷനാണ്, ഒരു 500-600 റിയാല് ഇങ്ങനെ നമുക്ക് ബാക്കിയാക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് മൈക്രോ ഇമ്പോർട്ടിംഗ്. നമ്മൾ കുറഞ്ഞ ക്വാണ്ടിറ്റി, ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ ചൈനയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ സപ്ലൈ ചെയ്യുന്ന പ്രോഗ്രാമിൻ്റെ പേരാണ് മൈക്രോ ഇമ്പോർട്ടിംഗ്. ഇമ്പോർട്ടിങ്ങിൻ്റെ നേരെ ഒരു സ്മോൾ, അതായത് ഒരു മൈനർ പ്രൊജക്ട്. ഓക്കെ, അതാണ് മൈക്രോ ഇമ്പോർട്ടിംഗ് എന്നുള്ള സെഗ്മെൻ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇനി അടുത്ത പോയിന്റ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുമ്പോൾ ആർക്കൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഞാൻ നേരത്തെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു, ഇത് ആർക്കൊക്കെ ഈ മൈക്രോ ഇമ്പോർട്ടിംഗ് ചെയ്യാം. മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ എൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു നേരത്തെ, ഞാനൊരു വർക്ക് ചെയ്യുന്ന ആളാണ്, പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം. നിങ്ങൾ പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്രോഗ്രാമാണ്, ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്യാൻ പറ്റിയൊരു പാർട്ട് ടൈം ബിസിനസ്സാണ്. പിന്നെ അതുപോലെ തന്നെ മൊബൈൽ ഷോപ്പ് നടത്തുന്ന ആളുകൾ, അവർക്കൊക്കെ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാം. കാരണം വെച്ചാൽ അവർക്ക് കൂടുതൽ സാധനങ്ങൾ, ഇപ്പോൾ ഇതുപോലെ ബാൻഡും അതുപോലെ ഫോൺ ആക്സസറീസ്, ഇപ്പോൾ ഫോണിൻ്റെ കേസുകൾ, അങ്ങനത്തെ ഒരുപാട് ചെറിയ ചെറിയ ആക്സസറീസ് വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും, കുറഞ്ഞ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യാൻ പറ്റും. അവർക്കൊക്കെ മിനിമം ഒരു 50-100 ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യാൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, സെല് ചെയ്യാൻ പറ്റുമല്ലോ. മൊബൈൽ ഷോപ്പുകാർ, അതുപോലെ തന്നെ പിന്നെ ഫാൻസി, അതുപോലെ ഒരുപാട് ഒരുപാട് ഷോപ്പുകാർക്കൊക്കെ, എല്ലാ ഷോപ്പുകാർക്കും നമുക്ക് അവർക്ക് ഏതെങ്കിലും ഒരു ഐറ്റംസ് അവിടുന്ന് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും 1-2 ഐറ്റംസ് മൂവ് ചെയ്യുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ വെറൈറ്റി ഐറ്റംസ് നമുക്ക് ഇഷ്ടംപോലെ ഐറ്റംസും നമ്മൾ സെർച്ച് ചെയ്യാൻ പറ്റും, ഷോപ്പുള്ള ആളുകൾക്ക് ചെയ്യാം. അതുപോലെ തന്നെ കോളേജ് സ്റ്റുഡൻസ്, കോളേജ് സ്റ്റുഡൻസിനൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഈ സ്മാർട്ട് ബാൻഡും അതുപോലെ ഫോണിൻ്റെ ആക്സസറീസും അതുപോലെ സ്റ്റഡി ടൂൾസും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്, അവർക്കും ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. പിന്നെ ഹൗസ് വൈഫിന് അതുപോലെ കിച്ചൺ ആക്സസറീസൊക്കെ വളരെ വെറൈറ്റി ആയിട്ടുള്ള കിച്ചൺ ആക്സസറീസും അതുപോലെ തന്നെ ക്ലോത്ത്സും ക്ലോത്ത് മെറ്റീരിയൽസൊക്കെ ഉണ്ട്, ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ട് അവർ ലോക്കലായിട്ട് അവർക്കും ചെയ്യാൻ പറ്റും. അപ്പം എല്ലാ സെഗ്മെൻറ്റിലെ ആൾക്കാർക്കും ഈ ഇത് ചൂസ് ചെയ്യാം. ഓക്കെ, ഇന്നൊരു കാറ്റഗറിയിലെ ആൾക്കാർക്കും ഒന്നുമില്ല, എല്ലാവർക്കും ചൂസ് ചെയ്യാം. പിന്നെ ഇതിന് വേണ്ട ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയെന്നുള്ളത്, ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഞാൻ തുടങ്ങിയത് 1000 റിയാലുണ്ട്, 1000 റിയാൽ മാക്സിമം 20,000 ചോടെ നാട്ടിൽ വരുള്ളൂ. ഓക്കെ, 1000 റിയാലുണ്ടാ സ്റ്റാർട്ട് ചെയ്ത്, അപ്പം 1000 റിയാല് നമ്മൾ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 50%, ഒരു 1500 എങ്കിലും നമുക്ക് അതിന് പ്രോഫിറ്റ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അത് തന്നെ ഞാനിവിടെ, എനിക്ക് വളരെ ലിമിറ്റേഷൻസ് അവിടെ നമുക്ക് മാർക്കറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വളരെ ലിമിറ്റേഷൻസ്. നിങ്ങൾ നാട്ടിൽ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സെല് ചെയ്യാൻ പറ്റും, ഒരു മാസം എന്താ പറയുക, എങ്ങനെയായാലും ഒരു 20,000-30,000 പോകും. നമ്മളൊന്നുകൂടെ ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിൽ ഇവൻ 50,000 വരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റൊരു ഓപ്ഷനാണ്.
ജെനുവൻ ആയിട്ടുള്ള പരിപാടി, നമ്മൾ വേറെ തട്ടിക്കൂട്ട് പരിപാടിയൊന്നും അല്ല, ജെനുവൻ ആയിട്ടുള്ള പരിപാടിയാണ്. ഓക്കെ, പിന്നെ അതിൽ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ട ഇൻവെസ്റ്റ്മെന്റ്, ഞാനൊരു ബേസ് ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞ ഒരു 20,000 ഇന്ത്യൻ റുപ്പീസ്, അതല്ലെങ്കിൽ ഒരു 25,000 $250. $200 ഇതിന്റെ സ്റ്റാർട്ടിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അതാണ്. നിങ്ങൾക്ക് അതിലും കുറഞ്ഞ വോളിയം നല്ല പ്രൊഡക്റ്റ് ആയാലും ചീപ്പായിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റ് നമുക്ക് ഭാവിയിൽ പരിചയപ്പെടുത്താൻ പറ്റുമെങ്കിൽ അതിലും കുറച്ചും ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് മൈക്രോ റോബോട്ടിക് നമ്മൾ പഠിച്ചു, ആർക്കൊക്കെ ചെയ്യാമെന്ന് പഠിച്ചു, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് എത്രയും വേണ്ടെന്ന് പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ കമ്പനികളിൽ നിന്ന് എങ്ങനെയാണ് ഏറ്റവും നല്ല പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുക, ഏറ്റവും നല്ല സപ്ലൈസിനെ സെലക്ട് ചെയ്യുക, ഏതൊക്കെ കൊറിയർ മാർഗങ്ങളാണ് നമ്മൾ ചൂസ് ചെയ്യുക, ഈ വിഷയങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ അടുത്ത പാർട്ടിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ ഓക്കെ, നിങ്ങൾ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൽ പാർട്ട് ടൈം ആയിട്ട് ബിസിനസ് അല്ലെങ്കിൽ ഫുൾ ടൈം ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മാക്സിമം നമ്മളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെ ഏതെങ്കിലും ഫ്രണ്ട്സിന് അത് ഉപകാരപ്പെട്ടേക്കാം. അപ്പോൾ അതിൻ്റെ 1 by 1 നമ്മളതിൻ്റെ ബാക്കി റൂൾസും കാര്യങ്ങളൊക്കെ പഠിക്കാം. ഓക്കെ, അപ്പം ഇൻഷാല്ലാ അടുത്ത ചാപ്റ്റർ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റിയാസ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു സൂപ്പർ വെബ്സൈറ്റ് ആണ് യൂസർ ലാപ്ടോപ്പ്, അതുപോലെ തന്നെ ആപ്പിൾ ഐപാഡ് ഇതൊക്കെ വാങ്ങാൻ പറ്റുന്ന യൂസർ ഐറ്റംസ് വാങ്ങാൻ പറ്റുന്ന ഒരു സൂപ്പർ വെബ്സൈറ്റ് ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അത് അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. ഏകദേശം ഒരു 12-13 വർഷത്തോളമായിട്ട് ഈ ഇൻഡസ്ട്രിയിലുള്ള ഒരു കമ്പനി, ലീഡിംഗ് കമ്പനി, ഇന്റർനാഷണൽ ലീഡിംഗ് കമ്പനിയാണ്. കമ്പനിയുടെ പേര് newegg.com. അവർക്ക് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ, iOS ആപ്ലിക്കേഷൻ ഉണ്ട്, അതുപോലെ വെബ്സൈറ്റും ഉണ്ട്. നമുക്ക് വിശ്വസിച്ച് റീഫർബിഷ് ലാപ്ടോപ്സ് അതുപോലെ ആപ്പിളിൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്നൊരു കമ്പനിയാണ്, വളരെ ലീഡിംഗ് ആയിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്മാർട്ട് ഫോണിൻ്റെ പഠിച്ചു, അതുപോലെ തന്നെ ഇതിൽ സ്മാർട്ട് ഫോൺസ് ഉണ്ട്, പക്ഷേ അതിൽ ബേസിക്കായിട്ട് ഇവർ ഫോക്കസ് ചെയ്യുന്നത് ലാപ്ടോപ്സാണ്, അതുപോലെ ആപ്പിളിൻ്റെ പ്രൊഡക്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വെബ്സൈറ്റിലേക്ക് പരിചയപ്പെടാം. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ വാച്ച് ചെയ്യുന്ന നിങ്ങൾ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മളെ കമ്പനിയുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ആണ്. ഇവർക്ക് വെബ്സൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ iOS ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ newegg ഗ്ലോബൽ ആണ് കമ്പനിയുടെ പേര്. എൻ്റെ ലിങ്ക്സും അത് ആപ്ലിക്കേഷൻ ലിങ്ക്സും അതുപോലെ സൈറ്റ് അഡ്രസ്സൊക്കെ ഞാൻ താഴെ കൊടുക്കാം. ഓക്കെ, ഇവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ആക്സസറീസ് അതുപോലെ യൂസർ റീഫാബ്രിഷ്ഡ് കമ്പ്യൂട്ടേഴ്സ് ആണ്. നമുക്ക് നാട്ടിൽ കിട്ടുന്നതിനേക്കാളും വളരെ ചീപ്പായിട്ട് ഏറ്റവും ക്വാളിറ്റി ഇല്ല. ഇവർ മെയിൻ ഷിപ്പ് ചെയ്യുന്ന ഫ്രീക്കാണ്, അമേരിക്കയിൽ നിന്നാണ് ഇവർ ഡയറക്റ്റ് ഷിപ്പ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനമായിരിക്കും കിട്ടുക. അതുപോലെ തന്നെ ഏകദേശം എല്ലാ ടൈപ്പ് നമ്മളെ നാട്ടിൽ അവൈലബിൾ അല്ലാത്ത ഗാഡ്ജറ്റ് ഐറ്റംസും അതുപോലെ അക്സസറീസൊക്കെ നമുക്ക് ഇന്ന് പർച്ചേസ് ചെയ്യാം. ഓക്കെ, ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഇവിടെ പർച്ചേസ് ഇവരിന്ന് പർച്ചേസ് ചെയ്യുന്ന യൂസർ റീഫർബിഷ് ലാപ്ടോപ്സാണ്. ഞാൻ ഓൾറെഡി ഇന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അത് വിത്തിൻ 5 days 4 days കൂടെ ഡെലിവർ ആവും. ഞാൻ ഒരു 1 week മുമ്പ് പർച്ചേസ് ചെയ്താണ്. ഫ്രീ ഷിപ്പിംഗ് ആണ്, ഇവരെ മെയിൻ പ്രത്യേകത ഫ്രീ ഷിപ്പിംഗ് ആണ്. അപ്പോൾ നമ്മൾ ലാപ്ടോപ്പ് കോർ i5 ഒക്കെ വളരെ കുറഞ്ഞ റേറ്റിന് കിട്ടും. കോർ i5 ലാപ്ടോപ്പിന് ഇപ്പോൾ നമ്മൾ ഇതിൽ കാണിക്കുന്ന ഏകദേശം കോർ i3 400 രൂപത്തിൽ കാണിക്കുന്നുണ്ട്. കോർ i5 485 riyal ആണ്. ഏകദേശം നമ്മളെ നാട്ടിലെ പൈസ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 8,000 രൂപേൻ്റെ ചോടേ വരുള്ളൂ. ഇതിൽ തന്നെ പല കാറ്റഗറി ഉണ്ട്, ഗ്രേഡ് എ, ഗ്രേഡ് ബി. ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സ്മാർട്ട് ഫോണിൽ പറഞ്ഞ പോലെ തന്നെ ഇതിലും ഗ്രേഡ് ബി, ഗ്രേഡ് എ, ഗ്രേഡ് ബി, ഗ്രേഡ് സി, മൂന്ന് കാറ്റഗറി ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ കാറ്റഗറി എൻ്റെ ഗ്രേഡിനനുസരിച്ച് എൻ്റെ പ്രൈസിൽ ഡിഫറൻസ് വരും. അപ്പോൾ കോർ i5 ലാപ്ടോപ്പ് എന്ന് പറഞ്ഞപ്പോൾ 405 ഏകദേശം 500 സൗദി റിയാൽ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 8,000 രൂപേൻ്റെ അടുത്തൊക്കെ വരുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നാട്ടിലൊരിക്കലും ഇപ്പോൾ കോർ i5 ഒന്നും ഇത്ര ക്വാളിറ്റി ഉള്ളത്, ഇത് തന്നെ ഫുൾ കണ്ടീഷനാണ്, ഫുൾ പക്ക വർക്കിംഗ് കണ്ടീഷനാണ്. അതുപോലെ തന്നെ വാറണ്ടി ഉണ്ടാവും, 6 months ഒക്കെ വാറണ്ടി ഉണ്ടാവും. ചില പ്രോഡക്റ്റിന് ഡിപ്പെൻസ് ആണ്, ചിലപ്പോൾ 1 year ഉണ്ടാവും, ചിലപ്പോൾ 6 months ഉണ്ടാവും. മിനിമം ഒരു 1 month എങ്കിലും വാറണ്ടി ഉള്ള സാധനം ആയിരിക്കും ഇതിലുണ്ടാവുക. ഫുൾ ക്ലീൻ ചെക്ക് ചെയ്ത് കംപ്ലീറ്റ് വർക്കിംഗ് കണ്ടീഷനാക്കിയ സാധനമാണ് ഉണ്ടാവുക. ഓക്കെ, ഇതിപ്പോൾ കോർ i3 ആണ്, ഡെല്ലിൻ്റെ കോർ i3. ഇതിന് 460 ഇൻക്ലൂഡിങ് ടാക്സ് അടക്കം 460 riyal കാണിക്കുന്നത്. അത് ഏകദേശം നമ്മളെ നാട്ടിലെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 8,000-8,100 റേഞ്ച് വരും. ഇപ്പോൾ കോർ i5 ആണ്, ഇതിപ്പോൾ കോർ i5 ആണ്, കോർ i5 HP ലൈറ്റ് ബുക്ക് കോർ i5 ആണ്. ഇത് 478, ഇപ്പോൾ നമ്മളെ ടാക്സ് മേബി ഡിഫറൻസ് ചെയ്യാം, 478 തന്നെ കൂട്ടി നോക്കാം. 478.17.5 ഏകദേശം ഒരു 8,300 ഒക്കെ കോർ i5. 4 GB റാം, ഇത് 180 GB ആണ്. ഇതിൽ തന്നെ 320-500 GB ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഏകദേശം പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ ക്വാളിറ്റി, ഇതിൻ്റെ സ്പെക്കിൽ ഡിഫറൻസ് വരും. ഇതിപ്പോൾ 3rd generation ആണ്, കോർ i5 3rd generation ഡെല്ലിൻ്റെ ലാപ്ടോപ്പാണ്.
250 GB ഹാർഡ് ഡിസ്ക്, 4 GB റാം വരുന്നത്. ഏകദേശം 565 riyal നമ്മളെ നാട്ടിലെ ഏകദേശം 10 rupees ചോടെ. ഏകദേശം കൊറൈഫൈ ഒക്കെ 10,000 rupees താഴെ ഇതിന് വരുള്ളൂ. നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ 100% വിശ്വസിച്ച് വാങ്ങാം. അത് ലീഡിങ് കമ്പനിയാണ്, 15 വർഷത്തോളമായിട്ട് ഈ ഇൻഡസ്ട്രിയിലുള്ളൊരു കമ്പനിയാണ്, അമേരിക്കൻ ബേസ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. പിന്നെ എല്ലാത്തരം ആക്സസറീസും റീഫർബിഷ്ഡ് ആക്സസറീസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അതുപോലെ തന്നെ ഐപാഡ് ഐറ്റംസ്, ഇപ്പോൾ റീഫർബിഷ്ഡ് ഐപാഡ് 2 ആണത്. ഇത് 276 ഏകദേശം ഒരു 5,000 ചോടെ വരുന്നതാണ് ഐപാഡ് 2-നൊക്കെ. അതിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും, എന്തൊക്കെയാണ് ഇൻക്ലൂഡിങ് ആണെന്നുള്ളത്. അതുപോലെ തന്നെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്രീ ഷിപ്പിംഗ് ആണ്. നമുക്ക് എവിടേക്കാളും ഫ്രീ ഷിപ്പിംഗ് ആണ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മളെ നാട്ടിലിറങ്ങാത്ത ടൈപ്പ് കമ്പ്യൂട്ടർ ആക്സസറീസ് ഒക്കെ ഇതിൽ കിട്ടും. നല്ല ക്വാളിറ്റിയിലെ ഗെയിമിങ് ആക്സസറീസും അതുപോലെ കാര്യങ്ങളൊക്കെ കിട്ടും ഇതിൽ. ഓക്കെ, നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഹാർഡ്വെയറും അതുപോലെ യൂസർ ഹാർഡ്വെയർസ് കിട്ടും. ഇപ്പം റാമും ഹാർഡ് ഡിസ്കൊക്കെ വളരെ ചീപ്പിന് കിട്ടുന്നൊരു സൈറ്റാണ്. എല്ലാ കാറ്റഗറിയിലെ ഐറ്റംസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഓഫീസ് സൊല്യൂഷൻസും അതുപോലെ അപ്പാരൽസ്, അക്സറീസ്, ടോയ്സ്, എല്ലാം എല്ലാ കാറ്റഗറി ഉണ്ട്. പക്ഷെ നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് ഇതുപോലെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആണ്. പ്രൊജക്ടറുകൾ, പ്രിൻറ്റർ, കമ്പ്യൂട്ടർ ആക്സസറീസ്. അപ്പോൾ നമ്മളെ ഇവിടെ കിട്ടുന്നതിനേക്കാളും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്, നല്ല ബ്രാൻഡ് സാധനങ്ങളായിരിക്കും കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ സാധനം ഡെലിവറി വന്നതിന് ശേഷം ഇൻഷാല്ലാ ഒരു മേബി ഒരു 1 week കൊണ്ട് സാധനം ഇവിടെ ഡെലിവറി ആവും. ഡെലിവറി ആയതിനു ശേഷം ഞാൻ എൻ്റെ ഡീറ്റെയിൽസുള്ള വീഡിയോ ഞാൻ വിട്ടുതരാം. എൻ്റെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും യൂസർ ലാപ്ടോപ്പ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാൻ പറ്റിയൊരു സൈറ്റാണ് newegg.com, newegg global.com. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് ഒന്ന് അറിയിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു കമ്പനി ആയിട്ട് അല്ലെങ്കിൽ അടുത്ത നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ റിയാസ്. ഇന്നൊരു സിമ്പിൾ അപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഒന്നുമല്ല, എല്ലാവരും മൊബൈലിൽ ഉണ്ടാകുന്ന ഒരു അപ്ലിക്കേഷനാണ്, എല്ലാ ആൻഡ്രോയിഡ് ഫോണിലും iOS-ലൊക്കെ ഉണ്ടാകുന്ന ഒരു അപ്ലിക്കേഷനാണ്, ഗൂഗിൾ ഡ്രൈവ്. ദാ ഈ അപ്ലിക്കേഷൻ എല്ലാ ഫോണിലും ഉണ്ടാവും. നമ്മളെല്ലാവരും ഫോണിലും ഉണ്ടായിട്ട് നമ്മളാരും പ്രത്യേകിച്ച് മൈൻഡ് ചെയ്യാത്തൊരു അപ്ലിക്കേഷനാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ ഉപകാരപ്പെടുന്ന ഒരു അപ്ലിക്കേഷൻ കൂടിയാണ് ഈ ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമുക്ക് നമ്മളെ ഡോക്യുമെൻറ്റ്സോ ഫോട്ടോസോ ഒക്കെ നമുക്ക് ക്ലൗഡ് സ്റ്റോറേജ് വഴി, അതായത് ഗൂഗിൾ ഡ്രൈവ് ഒരു ക്ലൗഡ് സ്റ്റോറേജ് ആണ്, അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ആൾട്ടർനേറ്റീവ് ആയിട്ട് ഫോൺ ചേഞ്ച് ചെയ്യുന്ന ആളല്ല, മാക്സിമം ഒരു 3 months അല്ലെങ്കിൽ 6 months മേ ബി 1 year നമ്മൾ ഫോൺ ഇങ്ങനെ മാറ്റിക്കൊണ്ടു പോകും. ഇപ്പോൾ എൻ്റെ കേസാണെങ്കിൽ മാക്സിമം ഒരു 6 months ഒരു ഫോൺ വയ്ക്കും. അത് കഴിഞ്ഞാൽ പിന്നെ വേറെ പുതിയ ഫോൺ ഇറങ്ങുമ്പോൾ നമ്മൾ അതൊരു ക്രേസാണ്, അപ്പോൾ നമ്മൾ മാറ്റും. ഭൂരിഭാഗം ആളുകൾ അങ്ങനെ തന്നെ മാക്സിമം ഒരു 1 year ഒരു ഫോൺ ഉപയോഗിക്കുക, അത് കഴിഞ്ഞാൽ അത് ഫോൺ എക്സ്ചേഞ്ച് ചെയ്യും. അപ്പോൾ ഉണ്ടാകുന്നൊരു പ്രോബ്ലം എന്താ വെച്ചാൽ, നമ്മളെ ഫോട്ടോസും അതുപോലെ ബാക്കി ഡോക്യുമെൻറ്റ്സൊക്കെ നമ്മളത് സ്റ്റോർ ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സൊക്കെ നമ്മൾ വീണ്ടും അതൊന്നെങ്കിൽ SD കാർഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, അതല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ക്ലൗഡ് സ്റ്റോറേജ്, ഇപ്പോൾ ഗൂഗിൾ ഡ്രൈവിൻ്റെ ക്ലൗഡ് സ്റ്റോറേജ് ഉപയോഗിക്കുകയാണെങ്കിൽ എന്താ സുഖം എന്ന് വെച്ചാൽ, നമ്മളെ വാല്യുബിൾ ഡോക്യുമെൻറ്റ്സൊക്കെ, നമ്മളെ ഫോട്ടോസോ അല്ലെങ്കിൽ ഇപ്പോൾ ID proof അല്ലെങ്കിൽ പാസ്പോർട്ടോ ഇങ്ങനത്തെ ഡോക്യുമെൻറ്റ്സൊക്കെ നമുക്ക് ആ ക്ലൗഡ് സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ, അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ, നമുക്ക് എത്ര മൊബൈൽ നമ്മൾ മാറ്റിയാലും അല്ലെങ്കിൽ ഏത് ഡിവൈസിലും, ഇപ്പോൾ ലാപ്ടോപ്പിലോ വേറെ PC-യിലോ നമ്മളെ ഏത് മൊബൈലിൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ആ ഗൂഗിൾ ഡ്രൈവിൽ പോയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, അതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ എൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പി എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഗൂഗിൾ ഡ്രൈവിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, എൻ്റെ കയ്യിലത് കോപ്പി ഇല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആ കഫേയിൽ പോയിട്ട് അവിടുന്ന് ഗൂഗിൾ ഡ്രൈവിൽ ടൈപ്പ് ചെയ്തു, അതിന് ഡൗൺലോഡ് ചെയ്ത് അത് പ്രിൻ്റ് എടുത്ത് കൊടുത്തു. നമുക്ക് എല്ലാ ഡോക്യുമെൻറ്റ്സ് നമ്മൾ അതിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്കത് അങ്ങനെ ഒരു യൂസ്ഫുൾ ആയിട്ടൊരു സംഗതിയാണ്. കാരണം നമുക്ക് എവിടെ നിന്നും അത് യൂസ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഡോക്യുമെൻറ്റ്സൊക്കെ ഡൗൺലോഡ് ചെയ്യാനും പ്രിൻറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ പലരും അത് ഉപയോഗിക്കാത്തതിന് മെയിൻ ഒരു കാരണം, ഒന്നത് അതിനെപ്പറ്റി അറിയില്ല, അല്ലെങ്കിൽ അതെങ്ങനെയാണ് അത് യൂസ് ചെയ്യല്, അല്ലെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ അറിയാത്ത ആളുകളുണ്ടാവും. ഒന്നത് രണ്ടാമത്തെ റീസൺ അതിൻ്റെ സെക്യൂരിറ്റി റീസണാണ്, അത് എത്രത്തോളം സേഫാണ്. ഇപ്പോൾ നമ്മളെ ഡോക്യുമെൻറ്റ്സൊക്കെ അതിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഹാക്ക് ചെയ്ത് പോവോ, അതല്ലെങ്കിൽ അത് വേറെ ആരെങ്കിലും ക്യാച്ച് ചെയ്യണമൊക്കെ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അതിനെ ചെയ്യാനുള്ള എന്താ വെച്ചാൽ, ഒന്ന് നമ്മൾ സ്ട്രോങ് ആയിട്ടൊരു പാസ്വേഡ് കൊടുക്കുക, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അത്ര സേഫുമാണ്. അതുപോലെ 15 GB നമുക്ക് സ്റ്റോറേജ് കിട്ടും അത്. ഓക്കെ, അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് അത് രജിസ്റ്റർ ചെയ്യുക, അത് എങ്ങനെയാണ് യൂസ് ചെയ്യുക, വളരെ സിമ്പിളാണ്. അപ്പോൾ അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്കത് എങ്ങനെയാണ് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ട് തന്നെ ചാനൽ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ
ദയവചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഗൂഗിൾ ഡ്രൈവിലേക്ക് പോവാം. ഇതാണ് ആപ്ലിക്കേഷൻ, ഓപ്പൺ ചെയ്യുക. ഞാൻ ഓൾറെഡി എൻ്റെ കുറേ ഫയലുകൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിമ്പിളാണ്, രജിസ്ട്രേഷൻ ഒന്നുമില്ല. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ രജിസ്റ്റർ ആവുന്നതോടുകൂടി തന്നെ അത് ഓൾറെഡി ഇതിൽ നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ടാവും. ചെയ്യാത്ത ആൾ നിങ്ങൾ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ലോഗിൻ ചെയ്യാം. ഓക്കെ, അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, എങ്ങനെ നമുക്ക് അതിലേക്ക് ഫയൽ അപ്ലോഡ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഓക്കെ, ഇവിടെ പ്ലസ് ബട്ടൺ ഉണ്ടല്ലോ, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് സെപ്പറേറ്റ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ആദ്യം നമുക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഫോൾഡർ. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഒരു സെപ്പറേറ്റ് ഇത് കൊടുക്കാം. നമ്മൾ ടൂർ ഹൈദരാബാദ് എന്നോ അപ്പോൾ എന്തെങ്കിലും ഒരു ഇത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഏരിയയിൽ അപ്പോൾ അവിടെ ടൂർ പോയ സമയത്ത് എടുത്ത ഫോട്ടോസൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യാം, അപ്ലോഡ് പോവാം. അപ്ലോഡിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫയലുകൾ, ഇപ്പോൾ മൊത്തം ഒരു ഫയൽ, ഇപ്പോൾ ഒരു ഫയലുള്ള മൊത്തം ഫോട്ടോസ് നമുക്ക് കയറ്റണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പ്രസ് ചെയ്യാം. ഇവിടെ സെലക്ട് ഓൾ കൊടുക്കുക. ഓക്കെ, സെലക്ട് ഓൾ കൊടുത്തിട്ട് ജസ്റ്റ് ഓപ്പൺ ക്ലിക്ക് ചെയ്താൽ ഫുൾ ഫോട്ടോസും അതിലേക്ക് കയറും. ഓക്കെ, ഇനി അതെല്ലാം നമുക്ക് സെപ്പറേറ്റ് നിങ്ങൾ ക്യാമറയിൽ പോയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഗ്യാലറിയിൽ പോയിട്ട് സെലക്ട് ചെയ്യുക. ഓരോ ഫയൽസ് ഉണ്ടാവും, നമുക്ക് ഏതാണെന്ന് വെച്ചാൽ ഏത് ഫയലത്തെ ഫോട്ടോസാണ് കയറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോസ് മൊത്തം കയറ്റണം. ഓക്കെ, ഈ ഫോട്ടോ കയറ്റണമെങ്കിൽ ടിക്ക് ചെയ്യുക. ഓക്കെ, ഓൾറെഡി പോയി. ഇപ്പോൾ അടുത്ത് നമ്മൾ വേറെ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം, നമുക്ക് ഡോക്യുമെൻറ്റ്സ്, മൈ ഡോക്യുമെൻറ്റ്സ്. ഇതിൽ നമ്മളെ പ്രൂഫുകളും ഐ ഡി പ്രൂഫുകളും അതുപോലെ അത്തരം ഇതൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഈ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ആഡ് ബട്ടൺ കൊടുക്കുക. ഫോൾഡറിൽ പോയിട്ട് നമ്മളെ പേഴ്സണൽ ഇൻഫർമേഷൻ, ഇപ്പോൾ നമ്മളെ പാസ്പോർട്ട് അതുപോലെ ആധാർ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫുള്ള്. ഇപ്പോൾ ഏറ്റവും ഒരു പ്രോബ്ലം ഇപ്പോൾ നമ്മളെല്ലാവർക്കും ഫേസ് ചെയ്യുന്ന, ഇപ്പോൾ നമ്മൾ ഫോട്ടോസ് ഇപ്പോൾ മൊബൈൽ ഹാങ് ആകുമ്പോൾ അല്ലെങ്കിൽ സ്പീഡ് കുറയുമ്പോൾ ഒന്ന് ഫോർമാറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഫോർമാറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ ഫോട്ടോസൊക്കെ ചേഞ്ച് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് നമ്മൾ ടോട്ടലി ഒരു ഫയൽ, ഒരു ഫോൾഡർ, സെപ്പറേറ്റ് ഫോൾഡർ ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും ഡിവൈസിൻ്റെ പേര് കൊടുക്കുക. മൈ സാംസങ് എന്നോ എന്തെങ്കിലും ഡിവൈസിൻ്റെ പേര് കൊടുത്തിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അതിൽ പോയിട്ട് നിങ്ങളെ എല്ലാ ഫോട്ടോസും മൊത്തം സെലക്ട് ചെയ്യുക. സെലക്ട് ഓൾ കൊടുക്കുക, സെലക്ട് ഓൾ കൊടുക്കുക. കംപ്ലീറ്റ് ഫോട്ടോ, ഇപ്പോൾ 489 ഫോട്ടോസ് ഞാൻ സെലക്ട് ചെയ്തു. അത് കംപ്ലീറ്റ് നമുക്ക് ഫോട്ടോയിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അത് ആഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഫോർമാറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് നമ്മൾ ഗൂഗിൾ ഡ്രൈവിൽ ലോഗിൻ ചെയ്യുക, തിരിച്ച് നമുക്ക് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാം. അത്രയും യൂസ്ഫുള്ളാണ്, വളരെ യൂസ്ഫുള്ളാണത്. ഓക്കെ, അത്രയും യൂസ്ഫുള്ളായൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് ടെസ്റ്റ് ചെയ്യുക, എല്ലാവരും യൂസ് ചെയ്യുക. വളരെ സിമ്പിളാണ്. നമുക്ക് ഫോർമാറ്റ് ചെയ്യേണ്ട വിഷയമൊക്കെ ഉണ്ടാകുന്ന സമയത്തോ അല്ലെങ്കിൽ ഫോൺ ചേഞ്ച് ചെയ്യുന്ന സമയത്തൊക്കെ ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളെങ്കിൽ നമുക്ക് റീപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഗതി. വളരെ സിമ്പിളാണ്. ഇപ്പോൾ എൻ്റെ എക്സ്പ്ലനേഷൻ ഏകദേശം കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങളടുത്ത് ഒന്നുകൂടെ റിക്വസ്റ്റ് പറയുകയാണ്. നിങ്ങൾ ആദ്യമായിട്ട് ഈ വാച്ച് ചെയ്യുകയാണ്, ഈ അടുത്ത ചാനൽ കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ ചാനലിൻ്റെ വിജയം. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു നല്ലൊരു ടിപ്സായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ റിയാസ്. ഇന്നൊരു അടിപൊളി ആപ്പ് പരിചയപ്പെടുത്തുക. ആപ്പല്ല, ഒരു ഓൺലൈൻ സൈറ്റ്. നമ്മൾ മിഡിൽ ഈസ്റ്റ് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും പരിചയമുള്ളൊരു ഓൺലൈൻ സൈറ്റാണ് സൂട്ട്.com. അപ്പോൾ ആ സൂട്ട് ഡോട്ട് കോമിൽ എങ്ങനെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം, എങ്ങനെ അതിലൂടെ പർച്ചേസ് ചെയ്യാം, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ദോഷങ്ങൾ എന്തൊക്കെയാണ്, ഇതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു എല്ലാവരും ഈ സൂട്ട്.com ആയിട്ട് കേൾക്കുന്നുണ്ട്. നമ്മളെല്ലാവരും പരസ്യം കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതിൻ്റെ ഓഫറുകളൊക്കെ നമ്മൾ ഫേസ്ബുക്ക് ത്രൂ ഒക്കെ നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ പലർക്കും അതൊരു പേടിയാണ് അത് പർച്ചേസ് ചെയ്യാൻ. അപ്പോൾ ഇന്ന് ഇപ്പോൾ എൻ്റെ പല സുഹൃത്തുക്കളും തന്നെ പറയാറുണ്ട്, അവർക്ക് സംഗതിയിൽ സാധനങ്ങളൊക്കെ ഓക്കെ, നമുക്ക് വാങ്ങാനൊക്കെ താല്പര്യമുണ്ട്. പക്ഷേ അത് ഇൻ കേസ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ വരുന്ന സാധനങ്ങൾ ഒറിജിനൽ ആവുമോ, അല്ലെങ്കിൽ അത് കംപ്ലയിൻ്റ് ഉണ്ടാവുമോ, റിട്ടേൺ കിട്ടുമോ, ക്യാഷ് പോവോ, അങ്ങനെ ഒരുപാട് പേടിയാണ്, കൺഫ്യൂഷനാണ് പല ആളുകൾക്കും. അപ്പോൾ അതുകൊണ്ടാണ് പല ആളുകളും അത് പർച്ചേസ് ചെയ്യാൻ മടിക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ 2 വർഷമായിട്ട് സോപ്പ് .com ഉപയോഗിക്കുന്നുണ്ട്. അത്
ഞാൻ പേഴ്സണലായിട്ട് ഒരുപാട് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, എൻ്റെ പല സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയായിട്ട് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എല്ലാ സാധനവും പക്കയാണ്, പെർഫെക്റ്റ്. നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനം തന്നെ കിട്ടാറുണ്ട്, അതും ഓൺ ടൈം നമ്മൾ എത്താറുണ്ട്, ഓവർ ഡിലേ ഒന്നും വരാറില്ല. ഓക്കെ, പിന്നെ അതിൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ്, ഇപ്പോൾ നമ്മൾ മറ്റ് റീറ്റെയിൽ ഷോപ്പിൽ പോയിട്ട് വാങ്ങുന്നതിൻ്റെയും അത് അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിംഗ് മാളുകളിൽ പോയിട്ട് സാധനം പർച്ചേസ് ചെയ്യുന്നതിൻ്റെയും ഇപ്പോൾ സൂക്കിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഷോപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മൊബൈൽ വാങ്ങി, ആ മൊബൈൽ വാങ്ങി നമ്മൾ കുറച്ച് ഉപയോഗിച്ചു, ഒരു 5 ദിവസം അല്ലെങ്കിൽ 10 ദിവസം ഉപയോഗിച്ചിട്ട് നമുക്കത് പോരാ. നമുക്കത് നമ്മൾ ഉദ്ദേശിച്ച ഒരു പെർഫെക്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. നമ്മളത് സൈക്കല്ലാതെ വേറെ ഒന്നുമില്ല. എന്തെങ്കിലും കംപ്ലയിൻസ് വന്നാൽ നമുക്ക് റിട്ടേൺ അവിടെ സർവീസ് സെൻറ്ററിൽ കൊണ്ടുകൊടുത്ത് റിപ്പയർ ചെയ്ത് വിടാമെന്നല്ലാതെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. നമ്മൾ കടയിൽ നിന്ന് അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളിൽ നിന്ന് വാങ്ങുമ്പോൾ, പക്ഷേ അത് നമ്മൾ പക്ഷേ ഈ സൂക്കുന്നാകുമ്പോൾ എന്താ വെച്ചാൽ, നമ്മൾ സാധനം കിട്ടി ഒരു 15 ദിവസത്തെ റിട്ടേൺ ഓപ്ഷൻ ഉണ്ട് അതിൽ. നമ്മൾ 15 ദിവസം റിട്ടേൺ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുക, ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡ് എല്ലാ പ്രോഡക്റ്റിലും എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും. റിട്ടേൺ ഫയൽ ചെയ്താലുള്ള സുഖം എന്താണെന്ന് വെച്ചാൽ, നമ്മളവിടെ കൊണ്ടുകൊടുക്കുക അല്ലെങ്കിൽ കൊറിയർ ഓഫീസിൽ കൊണ്ടുകൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. റിട്ടേൺ ഫയൽ ചെയ്ത് വിത്തിൻ 2 ഡേയ്സ് കൊണ്ട് നമ്മളെ എവിടെയാണ് നമ്മളെ ഏരിയ അവിടെ വന്നിട്ട് അവർ പിക്ക് ചെയ്ത് പോകും, എൻ്റെ കൊറിയർ സ്റ്റാഫ് വന്നിട്ട് പിക്ക് ചെയ്ത് പോകും. അതിന് ഏറ്റവും ഒരു പ്ലസ് പോയിന്റ് അതാണ്. അപ്പോൾ നമ്മളൊക്കെ ഒരു സ്ഥാപനത്ത് വർക്ക് ചെയ്യുന്ന ആളാണ്, അപ്പോൾ നമുക്ക് എപ്പോഴും വിചാരിക്കുന്ന പോലെ നമുക്ക് സിറ്റിയിൽ പോകും അല്ലെങ്കിൽ നമ്മൾ സുഖിലേക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ നമുക്കിതിൽ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഡോർ സ്റ്റെപ്പിൽ സാധനം എത്തും ചെയ്യും. ഇൻ കേസ് ഡിഫെക്ട്സോ അല്ലെങ്കിൽ റിട്ടേൺ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫയൽ ചെയ്താലും നമ്മളിവിടെ വന്നിട്ട് നമ്മളെ ഏരിയ വന്നിട്ട് സാധനം എടുത്ത് പോവുകയും ചെയ്യും. അതിനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു എഫേർട്ടും എടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് അതാണ്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഒരുപാട് ഓഫേഴ്സ് ഉണ്ടാവും. പല സമയത്തായിട്ട് നമുക്ക് നല്ല നല്ല ഓഫേഴ്സ് കിട്ടും. ഇപ്പം കുറച്ച് മുമ്പ് ഈ ബ്ലാക്ക് ഫ്രൈഡേ എന്നുള്ള ഓഫർ ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ സൂക്കിൽ വാങ്ങുന്ന നമ്മൾ ഓപ്പൺ സൂക്ക് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങളൊക്കെ 30% 40% ഒക്കെ ഓഫറുണ്ട്. അവർ കുറഞ്ഞ ദിവസം ഒരു 10 ഡേയ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു 5 ഡേയ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ ആ സമയത്ത് നമുക്ക് വാങ്ങും. അപ്പോൾ ഞാൻ എൻ്റെ 1-2 സുഹൃത്തുക്കൾക്ക് ആ സമയത്ത് സൂക്കിൽ 900 riyal മൊബൈൽ നമ്മൾ 650 riyal വരെ വാങ്ങി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് ഓപ്പൺ സൂക്കിൽ നിന്ന് കിട്ടില്ല, ഈ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് കിട്ടില്ല. ഓക്കെ, അങ്ങനെ പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്യാഷ് ഓൺ ഡെലിവറി. ഇപ്പോൾ പല ആളുകളും ഒരു കൺഫ്യൂഷൻ, നമുക്ക് ഇത് പർച്ചേസ് ചെയ്യണമെങ്കിൽ ATM കാർഡ് വേണം, അതല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് വേണം, അതില്ലാത്തതുകൊണ്ട് പർച്ചേസ് ചെയ്യാത്ത പല ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് പലർക്കും ഇവിടെ അക്കൗണ്ട് ഉണ്ടാകും പ്രയാസമാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ അടുത്ത ഒരു മാസമായിട്ടുള്ളപ്പോൾ ഞാൻ അക്കൗണ്ട് എടുത്ത്, അപ്പോൾ അത് മുമ്പ് ഫുള്ള് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി എന്നൊരു ഓപ്ഷൻ അതിലുണ്ട്, COD എന്ന് പറയും. അതായത് നമ്മൾ പർച്ചേസ് നമ്മൾ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്ത് നമുക്ക് വേണ്ട സാധനം ഓർഡർ ചെയ്യാം. ഓർഡർ ചെയ്യുമ്പോൾ അതിലൊരു ഓപ്ഷൻ ഉണ്ട് COD, ക്യാഷ് ഓൺ ഡെലിവറി. അത് പ്രിഫർ ചെയ്യുകയാണെങ്കിൽ അതിന് അഡീഷണൽ ചാർജ് ഉണ്ട്. ആ ചാർജ് 17 riyal ചാർജ്, 17 riyal അല്ലെങ്കിൽ 12 riyal ഒക്കെ ചാർജ് വരും. ആ ചാർജ് കൊടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമ്മൾ സാധനം ഇവിടെ കൈപ്പറ്റിയതിന് ശേഷം നമുക്ക് ആ പൈസ ക്യാഷ് കൊടുത്താൽ മതി. അതായത് ക്യാഷ് ഓൺ ഡെലിവറി, നമ്മൾ ആ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ക്യാഷ് കൊടുത്താൽ മതി. അതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ്. അപ്പം നമുക്ക് ATMO ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഒന്നും ഇല്ലാത്ത ആളുകൾക്കും ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അത് സംവിധാനം. ഓക്കെ, പിന്നെ വേറുള്ളത് നമുക്ക് കംപ്ലയിൻസ്, ഞാൻ നേരത്തെ പറഞ്ഞു കംപ്ലയിൻസ് ഫയൽ ചെയ്യാൻ. അപ്പം അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ 6 മാസം മുമ്പ് നാട്ടിൽ പോകുന്ന സമയത്ത് ഒരു ഫോൺ വാങ്ങിയിട്ടായിരുന്നു. അപ്പോൾ അത് നിർഭാഗ്യവശം എൻ്റെ കയ്യിൽ നിന്ന് വീണിട്ട് പൊട്ടി. പൊട്ടിയെന്ന് പറഞ്ഞാൽ ഡിഫെക്ട്സ് ഒന്നുമില്ല, ബാഹ്യമായിട്ട് ഒരു സ്ക്രാച്ചോ കാര്യമൊന്നും കാണാം, പക്ഷെ ഉള്ളിൽ കലങ്ങി. അപ്പം ഞാൻ അവിടെയൊക്കെ സർവീസിന് കൊടുത്തപ്പോൾ അവിടെയൊക്കെ പ്രയാസമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരെ ഇങ്ങോട്ട് വന്നു, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തതാ സർവീസിന് വിട്ടു. അപ്പോൾ അവർ പറഞ്ഞ സാധനം അപ്പോൾ അവൈലബിൾ അല്ല, അതിൻ്റെ സെയിം ഡിസ്പ്ലേ അവൈലബിൾ അല്ല, അതുകൊണ്ട് നിങ്ങൾ സെയിം ബ്രൈറ്റ്നുള്ള വേറെ ഫോൺ എടുത്തോളൂ. അപ്പോൾ അതും നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അതും 6-7 മാസം കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ കടയിൽ നിന്നോ അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സംവിധാനം കിട്ടില്ല. ഇത്തരം ഈ ഒരു ഇ കൊമേഴ്സ് സൈറ്റുകളുടെ ഒരു മെയിൻ ഒരു പ്രത്യേകതയാണത്. ഓക്കെ, അപ്പോൾ പിന്നെയും ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് അതിന്. പിന്നെ ഈ മെയിനായിട്ട് ഓഫേഴ്സ് തന്നെ. അപ്പോൾ നമ്മൾ പല ആളുകളും ചെയ്യാറുണ്ട്, ഈ ഓഫർ വരുന്ന സമയത്ത് ബൾക്കായിട്ട് വാങ്ങും. അപ്പോൾ 10 പീസോ 5 പീസൊക്കെ വാങ്ങും. അപ്പോൾ നമുക്ക് അതിൻ്റെ കൊറിയർ ഡെലിവറി ചാർജ് കുറഞ്ഞു കിട്ടും. 1 പീസ് വാങ്ങുന്നതും 10 പീസ് വാങ്ങുന്നതും ഒരേ ഡെലിവറി ചാർജ് വരിക. അപ്പോൾ 10 പീസൊക്കെ വാങ്ങിയിട്ട് അല്ലെങ്കിൽ 5 പീസൊക്കെ വാങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഡെലിവറി ചാർജും അതുപോലെ തന്നെ അഡീഷണൽ എക്സ്ട്രാ കുറച്ച് ചെറിയൊരു എമൗണ്ട് ഇട്ടിട്ട് നമ്മളെ ഫ്രണ്ട്സിനൊക്കെ മറച്ച് വെക്കുന്ന ആളുകളുണ്ട്, അങ്ങനെ ക്യാഷ് ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. ഞാനും ചെയ്യാറുണ്ട്, സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ അത്രയും ഈസിയാണ്, വളരെ ഈസിയാണ് ഇത് ഉപയോഗിക്കാൻ. അപ്പോൾ നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് സിമ്പിളായിട്ട് ഈ സൂക്കിൽ രജിസ്റ്റർ ചെയ്യുക, അപ്പോൾ രജിസ്റ്റർ ചെയ്ത് പ്രൊഡക്റ്റ് എങ്ങനെ പർച്ചേസ് ചെയ്യുക എന്നുള്ള ഒരു എക്സാമ്പിളാണ് ഞാൻ ഇതിൽ വീഡിയോയിൽ കാണിക്കുന്നത്. ഓക്കെ, നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആദ്യം sook.com ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക, ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ എവിടെയാണോ, ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ, സൗദിയിലുണ്ടാവും, UAE ഉണ്ടാവും, അതുപോലെ തന്നെ
ഖത്തറിലേക്കുള്ള ആളുകളുണ്ടാവും. അപ്പോൾ നമ്മൾ സൗദി, ഞാൻ സൗദിയാണ്, സൗദി സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്ലൈ കൊടുക്കുക. അപ്പോൾ ഇതാണ് അവരുടെ സൈറ്റിൻ്റെ ഇൻ്റർഫേസ്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസും ഓഫറുകളും എല്ലാം കാണാം. സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്, അതുണ്ടാവും. നമുക്കിപ്പോൾ നോട്ട് എയ്റ്റ് അതുപോലെ ഒരുപാട് ഒരുപാട് പ്രൊഡക്റ്റ് ഇപ്പോൾ ഓഫറുകളുണ്ട്. ഇത് ഡെയിലി ഡീൽസ് തരുന്ന ഓപ്ഷൻ ഉണ്ട്, ഡെയിലി ഉണ്ടാകുന്ന ഓഫറുകളാണ്. ഡെയിലി ഡീൽസ് ഒരുപാട് ഓഫേഴ്സ് കിട്ടും, ഫ്രീ ഷിപ്പിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഇതിലുണ്ട്. അപ്പോൾ ഡെയിലി നമുക്ക് ഓഫേഴ്സ് ഉണ്ടാവും പല ഐറ്റത്തിന്. ഓക്കെ, പിന്നെ സെർച്ച് ചെയ്യാം. അതിൻ്റെ ഒരു മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം 10 കണക്കിന് ഐറ്റംസ് ഇതിലുണ്ട്, എല്ലാ കാറ്റഗറിയിലുള്ള ഡീൽസ് കണ്ടോ. ഫാഷൻ, മൊബൈൽസ്, അതുപോലെ വാച്ച്, ഇലക്ട്രോണിക്സ്, എല്ലാ ഐറ്റംസും ഇതിലുണ്ട്. നമുക്ക് ഏതോ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സൈനപ്പിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് നോക്കുക. മുകളിൽ സൈനപ്പ് ഉള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ആ ഇമെയിൽ ഐ ഡി കൊടുക്കുക. ഓക്കെ, സൈൻ ഇൻ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് പുതിയ കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യാനാണ്. ഇപ്പോൾ നിങ്ങളുടെ പേര് കൊടുക്കുക, ഇമെയിൽ ഐ ഡി ഓൾറെഡി കൊടുത്തു. ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ക്രിയേറ്റ് യുവർ അക്കൗണ്ട് കൊടുക്കുക. ഞാൻ ഒരു ഓക്കെ ലോഗിൻ റെഡി. വെൽക്കം റിയാസ്, എൻ്റെ അക്കൗണ്ട് ലോഗിനായി. ഇത്രയേ ഉള്ളൂ, ഇത്രയും സിമ്പിളാണ്, വളരെ സിമ്പിളാണ് നമുക്കിതിൽ അക്കൗണ്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഞാൻ എൻ്റെ പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അതുകൊണ്ട് അതിൽ ഒരുപാട് ഓഫർ, ഇപ്പം ഫ്രഷേഴ്സിന് ഒരുപാട് ഓഫർ ഉണ്ട്. അപ്പോൾ നമ്മൾ പുതിയ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് ഈ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ $25 നമുക്ക് സ്പെഷ്യൽ ഓഫർ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ അക്കൗണ്ടിലെ ഡീറ്റെയിൽസുകൾ കൊടുക്കാം. ഐ പേര് മാത്രമല്ല കൊടുത്തുള്ളൂ, ഐ ഡി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അഡ്രസ്സ് അതിൽ ആഡ് ചെയ്യണം. അപ്പം ഇതിൽ അടിയിലെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മളെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഫസ്റ്റ് നെയിം കൊടുക്കുക, ലാസ്റ്റ് നെയിം കൊടുക്കുക, സൗദി കൊടുക്കുക. പിന്നെ എവിടെയാണ് വെച്ചാൽ സിറ്റിയിൽ, ഇപ്പം ഞാൻ ഹായിലാണ്. ഹായിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ സ്ട്രീറ്റ് അഡ്രസ്സ്, ബിൽഡിംഗ് നമ്പർ, അതുപോലെ ലാൻഡ് മാർക്ക്. ഇപ്പം എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ട്, ഇപ്പോൾ നമ്മളിവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്, കിംഗ് ഫഹദ് ഹോസ്പിറ്റലുണ്ട്, അപ്പോൾ അത് കൊടുക്കുക. എന്തെങ്കിലും സ്പെഷ്യൽ ഒരു ഐഡൻറ്റിഫിക്കേഷൻ ലാൻഡ് മാർക്ക് ഉണ്ടെങ്കിൽ, ലൊക്കേഷൻ ഇപ്പോൾ നിങ്ങൾ ഹോമാണോ അല്ലെങ്കിൽ ഷോപ്പിൻ്റെ അഡ്രസ്സ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. പിന്നെ നിങ്ങളെ മൊബൈൽ നമ്പർ കൊടുക്കുക. ഓക്കെ, അത് നിർബന്ധമാണ്. ഇപ്പോൾ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ആയാലും അതുപോലെ കൺഫർമേഷനൊക്കെ വരില്ല ഈ മൊബൈൽ നമ്പറിലാണ്. ഓക്കെ, മൊബൈൽ നമ്പർ കൊടുക്കുക. ഷിപ്പിംഗ് ഓപ്ഷൻ കൊടുക്കണമെന്നില്ല. ഓക്കെ, ഒന്ന് ക്ലിക്ക് ചെയ്യുക, അഡ്രസ്സ് സേവ് ചെയ്യാം, ഇത്രയേ ഉള്ളൂ. പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ടത് വേറെ അഡ്രസ്സ് അഡ്രസ്സ് കൊടുക്കുക, അഡ്രസ്സും കൊടുക്കുക, തന്നെ കൺഫർമേഷൻ കൊടുക്കുക, വേറെ ഒന്നുമില്ല, അത്രയൊന്നും മെയിൻ ആയിട്ടുള്ളൂ. നമുക്ക് ഡയറക്റ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഏത് പ്രോഡക്റ്റാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ പർച്ചേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ എങ്ങനെ നോക്കാം. അപ്പോൾ അതിലേതെങ്കിലും ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, ഇപ്പോൾ സാംസങ് നോട്ട് 50% ഓഫറുണ്ട്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കളർ ഏതോ വേണ്ടി സെലക്ട് ചെയ്യുക, ഗോൾഡോ ഗ്രേയോ സെലക്ട് ചെയ്യുക. ഞാൻ ഗോൾഡ് സെലക്ട് ചെയ്തു. റാം ഒക്കെ സെലക്ട് ചെയ്യാം നമുക്ക് സെപ്പറേറ്റ്. ഓക്കെ, എൻ്റെ സോഫ്റ്റ് വർക്കും വാറണ്ടി 2 ഇയേഴ്സ് വാറണ്ടിയാണ് അതിലുള്ളത്. ഓക്കെ, അതിനുശേഷം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ കിട്ടും. എൻ്റെ ഫോണിൻ്റെ ഡീറ്റെയിൽസുകളും അതുപോലെ അതിൻ്റെ സ്പെക്കും കാര്യങ്ങളും എൻ്റെ റിവ്യൂസ് ഉണ്ടാവും. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് നോക്കണേ അതിൻ്റെ റിവ്യൂസ് നമ്മൾ നിർബന്ധമായിട്ടും നോക്കണ്ട. അപ്പോൾ നമുക്ക് ഫേമസ് ആയ പ്രൊഡക്റ്റുകൾ ഓക്കെ, അല്ലാത്ത പ്രൊഡക്റ്റ് പുതിയ പ്രൊഡക്റ്റൊക്കെ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ റിവ്യൂസ് നമ്മൾ നോക്കണം. അപ്പോൾ റിവ്യൂസിൽ ആളുകൾ ഉപയോഗിച്ച് വാങ്ങിയ ആളുകളുടെ അഭിപ്രായങ്ങൾ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. നമുക്ക് സാധനം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അത് നോക്കിയിട്ട് അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് ആളുകളുടെ അഭിപ്രായം രേഖപ്പെടുത്തി നോക്കി ഉറപ്പുവരുത്തിയതിന് ശേഷം ഓർഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് റെഡിയാക്കിയതിന് ശേഷം നമ്മൾ ആഡ് ടു കാർട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ കാർട്ടിൽ അത് ആഡ് ചെയ്തു. ഓക്കെ, ഒരു പീസ് ഞാനത് 3,558 രിയാല് എൻ്റെ എമൗണ്ട് കാണിക്കുന്നത്. ഞാൻ പ്രൊസീഡ് ടു ചെക്ക് ഔട്ട് കൊടുക്കുക. ഓക്കെ, കൊട്ടേഷൻ
സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ടു പേയ്മെന്റ് കൊടുക്കുക. ഓക്കെ, ഇതിൽ ഇവിടെ കാണാം ക്രെഡിറ്റ് കാർഡ് ഓർ മഡ ഡെബിറ്റ് കാർഡ്. ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചോ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചോ പേയ്മെന്റ് ചെയ്യാം, അതല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. സിമ്പിൾ ഇപ്പോൾ നമുക്ക് എൻ്റെ ക്യാഷ് ഓൺ ഡെലിവറിൻ്റെ ഫീസ് അവിടെ കാണാം, 15 riyal. എൻ്റെ ഷിപ്പിംഗ് ഫ്രീ ആണ്. ഇപ്പോൾ നമ്മളതിൽ പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓർഡർ ആവും. നമ്മളെ കൺഫർമേഷൻ മെസ്സേജ് നമ്മളെ മെയിലിലേക്കും വരും, നമ്മളെ മൊബൈലിലേക്കും കൺഫർമേഷൻ മെസ്സേജ് വരും. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഗതി ഓർഡർ പ്ലേസ് ചെയ്യാൻ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ക്യാൻസൽ ചെയ്യുകയും ചെയ്യാം. നമ്മളെ കാർട്ടിൽ ഇവിടെ മുകളിൽ കാണാം, കാർട്ടിൽ നിന്ന് കാണും, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ പ്രോഡക്റ്റ് സെലക്ട് ചെയ്ത പ്രോഡക്റ്റ് നമുക്ക് എനി ടൈം നമുക്കത് ഒഴിവാക്കാം. എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ടിക്ക് ചെയ്യുക. ഓക്കെ, അതിൻ്റെ മുകളിൽ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്, ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് പുതിയൊരു പ്രോഡക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇനി മൊബൈലല്ലാതെ വേറൊരു ഐറ്റം നമുക്ക് സെലക്ട് ചെയ്യാം. സപ്പോസ് ഒരു ടാബ്, ഹുവായിൻ്റെ മീഡിയ പാഡ്, ഇപ്പോൾ ഒരു സാംസങ്ങിൻ്റെ ഗാലക്സി ടാബ് ഓഫറുണ്ട്, അത് സെലക്ട് ചെയ്യാം. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുക, അതിൻ്റെ അതിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും ചെക്ക് ചെയ്യുക, അതിൻ്റെ റിവ്യൂസും നോക്കുക. ഓക്കെ, ഒരാൾ ആളുകളുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ചെക്ക് ചെയ്യുക. നമ്മൾ ഓക്കെ ആണെങ്കിൽ നമ്മൾ കാർട്ട് ആഡ് ടു കാർട്ട് ക്ലിക്ക് ചെയ്യുക, ദെൻ പ്രൊസീഡ് ടു ചെക്ക് ഔട്ട് ക്ലിക്ക് ചെയ്യുക. ഫ്രീ ഷിപ്പിംഗ് ആണ്, 200 riyal മുകളിൽ ഫ്രീ ഷിപ്പിംഗ് ഉള്ളതുകൊണ്ട് അത് ഫ്രീ ഷിപ്പിംഗ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി കണ്ടിന്യൂ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഇവിടെ വല്ല കൂപ്പൺസൊക്കെ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ അത് ഉണ്ടെങ്കിൽ അതിൽ ടൈപ്പ് ചെയ്യുക, എൻ്റർ ഹിയർ എന്നുള്ളടത്ത് ടൈപ്പ് ചെയ്താൽ നമുക്ക് ആ ഓഫർ കിട്ടും, ദെൻ കണ്ടിന്യൂ ടു പേയ്മെൻറ്റ് കൊടുക്കുക. ഡൺ. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാണാം, 548 riyal. ഇതിലൊരു 1 riyal നമുക്ക് ഇതിൻ്റെ വാലറ്റിൽ കിടക്കുന്നുണ്ട്, എൻ്റെ റീഫണ്ടിൻ്റെ എമൗണ്ട് ബാലൻസ് കിടക്കുക, അതാണ് കാണിക്കുന്നത്. പിന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി സെലക്ട് ചെയ്യുക, അതിൻ്റെ സർവീസ് ചാർജ് കാണാം, 17 riyal. പ്ലേസ് ഓർഡർ കൊടുത്താൽ സംഗതി ഡൺ. ഓക്കെ, അപ്പോൾ ഞാൻ രണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മളെങ്ങനെ ഓർഡർ ചെയ്യലൊന്നും പഠിച്ചു. അപ്പം ഇനി അടുത്ത സ്റ്റെപ്പ്, നിങ്ങൾ നിങ്ങൾക്ക് ഓഫറുള്ള സമയത്തോ ഏതെങ്കിലും ആവശ്യമുള്ള സാധനം ഉണ്ടെങ്കിൽ സ്വന്തമായിട്ടൊന്ന് ഓർഡർ ചെയ്ത് നോക്കുക, രജിസ്റ്റർ ചെയ്തിട്ട്. ഓക്കെ, ഇത്രയും സിമ്പിളാണ് കാര്യങ്ങൾ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റിൽ നമുക്ക് ചോദിക്കാം, ഞാൻ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളെങ്കിൽ ഞാൻ മറുപടി പറയാം. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയും സിമ്പിളാണ് സൂക്കിൽ രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അപ്പോൾ അതിൽ പറഞ്ഞ പോലെ അതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നമ്മളെ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം ഓർഡർ ചെയ്യുക, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ. അവർ നോർമലി ഓർഡർ ചെയ്യുകയാണെങ്കിൽ അവർ 10 days ഒക്കെ പറയും, പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് മാക്സിമം 3-4 days കൊണ്ട് നമുക്ക് ഡെലിവറി ആവാറുണ്ട്. അതിപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ആയാലും നമ്മൾ അഡ്വാൻസ് പേയ്മെൻറ്റ് ത്രൂ ക്രെഡിറ്റ് കാർഡ് പോയോ ചെയ്യുകയാണെങ്കിലും ഒരു 3-4 days കൊണ്ട് അത് ഡെലിവറി ആവാറുണ്ട്. ഓക്കെ, വേറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കയ്യിൽ നിന്നും ഓർഡർ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട്സിനെയൊക്കെ കൺസൾട്ട് ചെയ്തിട്ട് അവർക്കും കൂടെ വേണമെങ്കിൽ 2 pieces or 3 pieces ഒരുമിച്ച് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഡെലിവറി ചാർജും കാര്യങ്ങളൊക്കെ കുറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും സിമ്പിളാണ് സോക്ക്.com രജിസ്ട്രേഷൻ പർച്ചേസിംഗ് ഒക്കെ. അപ്പോൾ ഇതെൻ്റെ 2nd വീഡിയോ ആണ്, ഒരുപാട് പോരായ്മകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കമൻസ് താഴെ കൊടുക്കുക, നിർദ്ദേശങ്ങൾ താഴെ കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക, നമ്മളെ പ്രവാസി സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് ചെയ്യാൻ ഒരു ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഈ സൂക്ക്.com നമുക്ക് പർച്ചേസിങ്ങിന് മാത്രമല്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സൂക്ക്.com പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്, അഫിലിയേറ്റ് പ്രോഗ്രാം ത്രൂ നമുക്ക് അതുവഴി നമുക്കൊരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. ഞാൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാനിപ്പോൾ ഒരു 5-6 months ചെയ്യുന്നുണ്ട്. വലിയ ലക്ഷങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ചെറിയൊരു എമൗണ്ട് നമുക്കത് അത്ര ഓവറായിട്ട് അതിന് ശ്രമിക്കാതെ തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു എമൗണ്ട് ഉണ്ടാക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കത് എങ്ങനെ സൂക്ക്.com വഴി ക്യാഷ് ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ഇട്ട് അടുത്ത വീഡിയോ നമുക്ക് കാണാം ഇൻഷാല്ലാ. അതുവരേക്കും ബൈ, അസ്സലാം. അസ്സലാം വലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ഞാൻ റിയാസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 videos നമ്മൾ എന്താണ് മൈക്രോ ഇമ്പോർട്ടിങ്, അതുപോലെ എങ്ങനെ അത് ചെയ്യാം, അതുപോലെ തന്നെ ഹോൾസെയിലായിട്ട് എങ്ങനെ ചൈനയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു.
അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ നമ്മള് റീറ്റെയിൽ ഇ കൊമേഴ്സ് കമ്പനികളിൽ നിന്ന് അതുപോലെ അലി എക്സ്പ്രസ് അതുപോലെ ഡി എച്ച് ഗേറ്റ് എന്നുപോലെ കമ്പനികളിൽ നിന്നും എങ്ങനെ ഹോൾസെയിലായിട്ട് വാങ്ങാം എന്നുള്ളതാണ്. അത് റീറ്റെയിൽ കമ്പനീസ് ആണ്, പക്ഷെ അവരുടെ അടുത്ത് എങ്ങനെ നമുക്ക് ഹോൾസെയിലായിട്ട് വാങ്ങാം, ഈ വിഷയം ആണ് അടുത്ത് നമ്മൾ ചർച്ച ചെയ്യാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ അത് പറയാൻ പോകുന്നത് എങ്ങനെയാണ് അലി എക്സ്പ്രസ് എന്നും അതുപോലെ ഡി എച്ച് ഗേറ്റ് നിന്നും എങ്ങനെ നമുക്ക് ഹോൾസെയിലായിട്ട് വാങ്ങാം എന്നുള്ളതാണ്. അപ്പോൾ അലി എക്സ്പ്രസ് ഫേമസ് ആണ്, വേൾഡ് ഫേമസ് ആണ്. ഇപ്പോൾ നമ്മൾ പല ആളുകളും ചിലപ്പോൾ അതിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയുന്ന ഒരു കമ്പനിയാണ്, വേൾഡിലെ തന്നെ ലീഡിംഗ് ആയിട്ടുള്ളൊരു ഇ കൊമേഴ്സ് കമ്പനി. പക്ഷെ അവരുടെ അടുത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇപ്പം നമ്മൾ അലിബാബയെന്നും അതുപോലെ മെയ്ഡ് ഇൻ ചൈന ഡോട്ട് കോം എന്നൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിൽ പ്രോബ്ലം എന്താ വെച്ചാൽ, പ്രോബ്ലം അല്ല നമുക്കുള്ളൊരു ഒരു റിസ്ക്, ഇൻ കേസ് നമ്മളതിൻ്റെ ക്വാണ്ടിറ്റി കൂടി കഴിഞ്ഞാൽ അതിൻ്റെ ടാക്സിൻ്റെ ഇഷ്യൂ, അതുപോലെ നമുക്ക് ഇമ്പോർട്ടിങ് ടാക്സും അതുപോലെ കസ്റ്റംസിലൊക്കെ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകും, ക്ലിയർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. പക്ഷെ നമ്മൾ അതിന് കുറച്ച് ഈ കമ്പനിയിൽ നിന്ന് അലി എക്സ്പ്രസ് എന്നും അതുപോലെ ഡി എച്ച് ഗേറ്റ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ എന്താ സുഖം എന്ന് വെച്ചാൽ, നമുക്ക് അത്രയും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, നമുക്ക് ടാക്സിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഇമ്പോർട്ടിങ് ടാക്സോ അങ്ങനത്തെ യാതൊരു ചൊറകളും ഉണ്ടാവില്ല, നമുക്ക് ഷിപ്പിംഗ് കോസ്റ്റും വളരെ കുറവായിരിക്കും, പിന്നെ ഒരുപാട് ഓഫേഴ്സും അതുപോലെ തന്നെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മളായാലും വലിയ ക്വാണ്ടിറ്റി ഒന്നും പർച്ചേസ് ചെയ്യാൻ, ഇപ്പം മൈക്രോ ഇമ്പോർട്ടിങ്ങാണ് നമ്മൾ ചർച്ച ചെയ്തത്, വലിയ ഇമ്പോർട്ടിങ് അല്ല, അപ്പം നമ്മളെപ്പോലെ ചെറിയ ഇമ്പോർട്ടേഴ്സിനെ കുറിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ളത് ചെയ്യുന്നത്. വലിയ ക്വാണ്ടിറ്റി ഇമ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വേറെ സെഗ്മെൻ്റ് ആണ്, അവരെ വേറെ രീതിയിൽ ചെയ്യും, നമുക്ക് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി എങ്ങനെ ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ ചർച്ച. അപ്പോൾ അത്തരം ആളുകൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അലിബാബനേക്കാളും കൂടുതൽ ഒന്നുകൂടി അലി എക്സ്പ്രസും അതുപോലെ ഡി എച്ച് ഗേറ്റും ആണ്. അതാകുമ്പോൾ നമുക്ക് ഷിപ്പിംഗ് കോസ്റ്റും അതുപോലെ ബാക്കിയുള്ള ചൊറകളൊന്നും ഉണ്ടാവില്ല, ഡയറക്റ്റ് നമ്മളെ വീട്ടിൽ സാധനം എത്തും, അതല്ലെങ്കിൽ നമ്മൾ പോസ്റ്റ് ഓഫീസ് പോയി നമ്മൾ പിക്ക് ചെയ്താൽ മതി, അവിടെ പോയിട്ട് പിക്ക് ചെയ്താൽ മതി, അത്രയും ഈസിയാണ്, വേറെ ഒരു ചൊറകളും ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് വീഡിയോ രണ്ടാമത്തെ വീഡിയോ കണ്ട് നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു ഈ വിഷയങ്ങൾ എങ്ങനെയാണ് എൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ തരും എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, സന്തോഷമാണ്, കാരണം നമുക്ക് ആ രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞുള്ളത്. പിന്നെ എൻ്റെ സംശയം നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിൻ്റെ ലിങ്ക്, നമ്മളെ ഗ്രൂപ്പിൻ്റെ ചാറ്റ് ലിങ്ക് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് അത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് എന്തെങ്കിലും സംശയം ചോദിക്കാം, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമുക്ക് പറയാൻ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അലി എക്സ്പ്രസ് രജിസ്റ്റർ ചെയ്യുക, അതുപോലെ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം, അതുപോലെ തന്നെ ഡി എച്ച് ഗേറ്റും. ഓക്കെ, പിന്നെ ഇനി വേറൊരു ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മളിപ്പോൾ ഇത് ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത് അതൊരു വിഷയമാണ്. നമുക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള രണ്ട് വിഷയങ്ങളുണ്ട്, നമുക്ക് നമ്മൾ ലോക്കൽ മാർക്കറ്റിൽ മാർക്കറ്റ് ചെയ്യാം, രണ്ടാമത് നമ്മൾ ഇ കൊമേഴ്സ് സൈറ്റുകൾ ത്രൂ തന്നെ നമുക്ക് നമ്മളെ കാര്യം ഐറ്റംസ് സെല്ല് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഫ്ലിപ്കാർട്ട് വഴി, ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് സൂപ്പ് ഡോട്ട് കോം വഴി ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഒരു കൺഫർമേഷൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തത്. അപ്പോൾ ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ ഇവിടുത്തെ ഇ കൊമേഴ്സ് സൈറ്റസ്, സൂപ്പ് ഡോട്ട് കോം എന്ന കമ്പനി ഉണ്ട്, അത് ആമസോണിൻ്റെ ഒരു ആമസോണിൻ്റെ ഒരു പാർട്ടാണത്. അപ്പോൾ അവർ ത്രൂ ഞാൻ ചെയ്യുന്നുണ്ട്, അതുപോലെ നിങ്ങൾക്കും അത് ചെയ്യാം, അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഇപ്പോൾ ഇതിൽ അലി എക്സ്പ്രസ്സിനൊക്കെ സൈറ്റുകളുണ്ട്, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് iOS ആപ്ലിക്കേഷൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, അതെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അതിന് ഇൻ്റർഫേസ് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് രജിസ്റ്റർ ചെയ്യാനുള്ള പേജുകളാണ്. അപ്പോൾ ഇതിൽ നിങ്ങളെ ക്രെഡൻഷ്യൽ കൊടുത്തിട്ട് പേരും അഡ്രസ്സും അതുപോലെ മൊബൈൽ നമ്പറൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിനൊരു ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഓഫേഴ്സും അതുപോലെ പുതിയ പുതിയ പ്രൊഡക്റ്റ് ഇറങ്ങുന്ന സാധനങ്ങളൊക്കെ കാണാതിൽ ഇഷ്ടം പോലെ ഐറ്റം, നിങ്ങൾ ഏത് കാറ്റഗറിയാണോ നിങ്ങൾ അന്വേഷിക്കുന്ന എല്ലാ കാറ്റഗറിയിലെ പ്രൊഡക്റ്റും ഇതിലുണ്ടാവും. ഓക്കെ, ഇലക്ട്രോണിക്സ് ഡ്രസ്സ് അതുപോലെ എല്ലാ ഐറ്റംസും ഉണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ ഈ സ്മാർട്ട് ബാൻഡുകൾ അതുപോലെ ഹെഡ്ഫോണ് ടോയ്സ് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മളിവിടെ ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ആളുകൾക്കും നിങ്ങൾക്ക് ഏതാണോ ചെയ്യാൻ പറ്റുക ആ ഐറ്റംസ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. പറ്റും. പിന്നെ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ, നിങ്ങളൊരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മളെ ലോക്കൽ മാർക്കറ്റിലെ റേറ്റും കൂടെ ഒന്ന് അന്വേഷിക്കുന്ന ഡീലിൽ പോയിട്ട് ചെക്ക് ചെയ്യുക, ഫ്ലിപ്കാർട്ടിൽ ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മളെ ഫ്രണ്ട്സിൻ്റെ മൊബൈൽ ഷോപ്പൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അവരുടെ അടുത്ത് പോയിട്ട് ജസ്റ്റ് അന്വേഷിക്കേണ്ട റേറ്റും കാര്യങ്ങളൊക്കെ, അങ്ങനെ അന്വേഷിച്ച് നമുക്ക് നല്ലൊരു ഡിഫറൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ആ പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ഇവിടെ നോക്കിയ എല്ലാ ഐറ്റംസും നല്ല ഡിഫറൻസ് ഇവിടെ ലോക്കൽ മാർക്കറ്റിൽ വെക്കുന്നതിനേക്കാളും അതുപോലെ നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടുന്ന് ഈ ഡി എച്ച് ഗേറ്റിനും അതുപോലെ അലി എക്സ്പ്രസ് നിന്നും ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ഞാനിവിടെ സൂക്കിൽ ആമസോണിൽ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ്. അപ്പം നിങ്ങളും അതുപോലെ ചെക്ക് ചെയ്യണം എത്ര ഡിഫറൻസ് വരുന്നുണ്ടെന്നുള്ളത്, നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്നില്ല ആ കോൺഫിഡൻസ് നിങ്ങൾക്ക് വേണമല്ലോ. സ്മാർട്ട് ബാൻഡ് കണ്ടോ, M3 സ്മാർട്ട് ബാൻഡ് ഞാൻ ചെയ്യുന്നൊരു മെയിൻ ഐറ്റാണിത്. സ്മാർട്ട് ബാൻഡ് ഇത് നല്ലൊരു മൂവിങ്ങുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മൾ ആ MI3 ബാൻഡിൻ്റെ ഒക്കെ കോപ്പിയാണ്, പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. ഓക്കെ, ഷിപ്പിംഗ് കോസ്റ്റ് ഇതാ 4XPX വഴി നമുക്ക് ആകെ 14 രൂപയുടെ ഷിപ്പിംഗ് കോസ്റ്റ് വരുള്ളൂ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ പർച്ചേസിങ്ങിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം, ഐറ്റം പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുക,
ഷിപ്പിംഗ് കോസ്റ്റ് ഏകദേശം $2.40 വരുന്നത്. നമ്മൾ ഓവർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഷിപ്പിംഗ് കോസ്റ്റ് കുറയും ചെയ്യും, അതിൻ്റെ വോളിയം കൂട്ടി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഷിപ്പിംഗ് കോസ്റ്റ് കുറയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഈ സാധനം ലോക്കൽ മാർക്കറ്റിൽ ഏറ്റവും ചുരുങ്ങിയ ഒരു 600 രൂപയൊക്കെ സുഖമായിട്ട് വിൽക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പം ഞാനിപ്പോൾ നിങ്ങൾ അവിടുത്തെ മാർക്കറ്റ് എനിക്ക് അറിയില്ല, ഞാൻ ഫ്ലിപ്കാർട്ടിൽ ചെക്ക് ചെയ്തപ്പോൾ ഈ സെയിം സാധനം തന്നെ 600-700 വിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. അപ്പം നിങ്ങൾ ലോക്കൽ മാർക്കറ്റിൽ എത്ര, നമ്മളെ ഷോപ്പിൽ എത്രയൊക്കെ വിൽക്കുന്നത് എനിക്ക് അറിയില്ല കറക്റ്റ്, അത് നിങ്ങൾ ചെക്ക് ചെയ്യുക ആദ്യം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ചാൽ റിട്ടേൺ, ഇപ്പം നിങ്ങൾക്ക് സാധനം വന്നു എന്തെങ്കിലും കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 15 ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അതിൽ ക്ലെയിം ചെയ്യുക. കംപ്ലയിൻ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത സാധനം കംപ്ലയിൻ്റ് ഉള്ള സാധനമോ അതല്ലെങ്കിൽ ഡാമേജ് ഒക്കെ ആയതെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഡിസ്പ്യൂട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, ഇവിടെ ഇൻഡിസ്പ്യൂട്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഡിസ്പ്യൂട്ട് നമ്മൾ എന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ പോയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. നമ്മൾ ആ പ്രൊഡക്റ്റ് പിറ്റ് ബി റിവ്യൂഡ് എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ, നമുക്ക് പ്രൊഡക്റ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്യൂട്ട് ഓപ്പൺ ഡിസ്പ്യൂട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഡിസ്പ്യൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കംപ്ലയിൻറ്റ് അത് നമുക്ക് റീഫണ്ട് വേണമെങ്കിൽ റീഫണ്ട് കിട്ടും, അതുപോലെ റീഫണ്ട് റിട്ടേൺ അയച്ചിട്ട് റീഫണ്ട് ആണെങ്കിൽ അത് കിട്ടും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കംപ്ലയിൻസ് എന്താണെന്നുള്ള വിഷയങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ ടൈപ്പ് ചെയ്തിട്ട് അതുപോലെ തന്നെ എന്താണ് കംപ്ലയിൻറ്റ് നമ്മൾ പിക്ചർ എടുക്കുക, അതിൻ്റെ ഫോട്ടോ എടുക്കുക, അതുപോലെ തന്നെ വീഡിയോസ് എടുക്കുക. എന്നിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിത്തിൻ 4-5 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ ഫണ്ട് റീഫണ്ട് ആയിട്ട് കിട്ടും. അത് ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് ആ സാധനം അയക്കേണ്ട ആവശ്യം ഉണ്ടോ, അവർ വീഡിയോ കണ്ട് അവർ കൺഫേം ആയി കഴിഞ്ഞാൽ അവർ റീഫണ്ട് തരും. എനിക്ക് അതിനൊരു വട്ടം റീഫണ്ട് കിട്ടിയിട്ടുണ്ട്. അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഷിപ്പിംഗ് അങ്ങോട്ട് വിടേണ്ടി വരും, അപ്പോൾ ചെറിയ ചാർജ് മൈനസ് ആവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് പോകുന്നത് DHK-ന്റെ പറ്റി നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ജസ്റ്റ് തന്നെ ഒന്നുകൂടി എൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. DHK-ന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പക്ക ഹോൾസെയിൽ തന്നെയാണ്, നമ്മൾ അലിബാബ പോലെ തന്നെ പക്ക ഹോൾസെയിൽ തന്നെയാണ്. പക്ഷെ നമുക്ക് ഇതിൽ സുഖം എന്താ വെച്ചാൽ നമുക്ക് ഷിപ്പിങ്ങിന്റെ ഡീറ്റെയിൽസിനെ പറ്റി നമ്മൾ വല്ലാ വറി ആവേണ്ട ആവശ്യമില്ല, അത് അവർ ഇവരെ തന്നെ നോക്കിക്കോളും. മറ്റേ നമ്മൾ അലിബാബ എന്നാകുമ്പോൾ നമുക്ക് അതിൻ്റെ കസ്റ്റംസ് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ഇതിലാകുമ്പോൾ അതിൻ്റെ പ്രശ്നമല്ല. ഓക്കെ, ഇതിലും ഒരുപാട് ഐറ്റംസ് ഇതിലുണ്ട്. ഓക്കെ, ഇതിനൊക്കെ ഇപ്പോൾ ആ സോളാർ പവർ ബാങ്ക് ആണ്, ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് സെല്ല് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് ആണോ. അതുപോലെ EMI ബാൻഡ്, ഒരുപാട് ഐറ്റംസ് ഇതിൽ, ടണ്ണ് കണക്കിന് ഐറ്റംസ് ഇതിലുണ്ട്. ടീഷർട്ട്, അതുപോലെ ഷൂസ്, സ്മാർട്ട് ഫോൺ, ആക്സസറീസ്, എല്ലാ ഐറ്റംസും ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റിയ ഒരു എളുപ്പമുള്ളൊരു പ്രൊഡക്റ്റ് ആണ് ഈ ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ. ഓക്കെ, ഇതിപ്പോൾ 2.81 പീസിന് റേറ്റ് വരുന്നുള്ളൂ, ഇത് ഫ്രീ ഷിപ്പിംഗ് ആണ്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഫ്രീ ഷിപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സെലക്ട് കളറും കാര്യങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. ഡുവൽ ലെയർ വിത്ത് ചാർജർ, കളർ ഏതാ വേണ്ടത് സെലക്ട് ചെയ്യുക. ഇനി അതിൻ്റെ പീസിൻ്റെ ഡീറ്റെയിൽസ് കണ്ടോ, നിങ്ങൾ എത്രയാണോ ക്വാണ്ടിറ്റി എടുക്കണം അതിനനുസരിച്ച് പ്രൈസ് കുറയും. 20-ന്റെ മുകളിൽ എടുക്കുകയാണെങ്കിൽ 6.19, അത് 50-ന്റെ മുകളിലാണെങ്കിൽ 5.50, 100-ന്റെ മുകളിൽ എടുക്കുകയാണെങ്കിൽ 4.85 വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യുക, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എത്ര ക്വാണ്ടിറ്റി ഞങ്ങൾക്ക് വേണ്ടതെന്നുള്ള ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ കളർ ഏതാണോ വേണ്ടത് സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ റേറ്റ് കാണിക്കും, 5.70. അപ്പോൾ ടോട്ടൽ എമൗണ്ട് അവിടെ കാണിക്കുന്നുണ്ട്, 285 കണ്ടിന്യൂ കൊടുക്കുക. ഫ്രീ ഷിപ്പിംഗ് ആണ്. ഓക്കെ, നിങ്ങൾ റേറ്റിംഗ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള സാധനം, അതിൻ്റെ 5-5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ 100 പീസ് എടുത്താലും നിങ്ങൾ ഇതിൻ്റെ ടാക്സിൻ്റെ കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഓർഡർ ചെയ്താൽ മതി, പേയ്മെൻറ്റ് കൊടുക്കുക, ഓർഡർ കൊടുക്കുക. ബൈ ഇറ്റ് നൗവിൽ പോവുക. ഓക്കെ, നിങ്ങൾ പേയ്മെൻറ്റ് മെത്തേഡ് സെലക്ട് ചെയ്യുക, അത് നമ്മളെ കാർഡ് വഴി ആണെങ്കിൽ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഓക്കെ, കാർഡ് നമ്പറും അതിൻ്റെ ഡേറ്റും CC കോഡും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഓക്കെ, സേവ് കൊടുക്കുക. ഓക്കെ, ശേഷം നിങ്ങൾക്ക് മൊത്തം പ്ലേസ് ഓർഡർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ $285 എന്ന് പറയുമ്പോൾ 270 ആയിരിക്കണം, 50 ഏകദേശം ഒരു പീസിന് ഒരു 300 രൂപയോളം ഒരു പീസിന് വരും. അത് ശരിക്കും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നോക്കിയാണ് സാധനത്തിന് 700 റിയാലിന് മുകളിൽ വില വരുന്നുണ്ട്, 800-800 റിയാലിനൊക്കെ മുകളിൽ വില വരുന്നുണ്ട്.
അപ്പൊ നിങ്ങൾക്ക് 400 ഇറക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു 550-600 രൂപയൊക്കെ സുഖമായിട്ട് വെക്കാൻ പറ്റിയ റേറ്റ് ആണ്. ഓക്കെ, ഇത് ഈ സാധനം തന്നെ ഇനി ഇതിലും ചീപ്പായിട്ട് കിട്ടും നമുക്ക്. ഞാനിപ്പോ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചത്, നിങ്ങൾ ഒരുപാട് സെല്ലർ, ഇതിപ്പോ ഒരു സെല്ലർ വിൽക്കുന്ന സാധനമാണ്, ഇപ്പൊ ഇതേ സാധനം തന്നെ വേറെ ഒരുപാട് സെല്ലേഴ്സ് വെക്കുന്നുണ്ട്. അപ്പൊ അവരടുത്ത് നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലും കുറച്ച് കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് ഇതിപ്പോ സോളാർ പവർ ബാങ്ക് ആണ്. സി ഐറ്റം ഇതിൽ ഷിപ്പിംഗ് ഇല്ല, അങ്ങോട്ട് ഷിപ്പിംഗ് ഇല്ല, സൗദിയിലേക്ക് ഇല്ല, നിങ്ങൾ ഇന്ത്യയിലേക്ക് ഉണ്ടാവും അത്. അതുപോലെ തന്നെ ഇത് സെയിം സാധനം വേറെ കമ്പനീൻ്റെ ഉണ്ട്, അവർ ചിലപ്പോൾ ഷിപ്പിംഗ് ഉണ്ടാവും. നിങ്ങൾ സെലക്ട് ചെയ്യുക, ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ അത് വീണ്ടും വീണ്ടും സെർച്ച് ചെയ്യണം. കാരണം ഒരു സെല്ലർ തന്നെ പല റേറ്റിനും വെക്കും, പല സെല്ലേഴ്സ് ഉണ്ടാവും, ഒരേ സാധനം പല റേറ്റിനും വെക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം സെർച്ച് ചെയ്യണം. ഒരു ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആ പ്രൊഡക്റ്റ് തന്നെ മാക്സിമം സെർച്ച് ചെയ്ത് അതിൻ്റെ റൈറ്റും കാര്യങ്ങളും കൺഫേം ചെയ്യണം. ഓക്കെ, എന്താണോ നിങ്ങൾക്ക് വേണ്ടേ എല്ലാം അതിലുണ്ട്. ടോയ്സ് ആണെങ്കിൽ ടോയ്സ് ഉണ്ട്, പല വെറൈറ്റി ടോയ്സുകളുണ്ട്. നിങ്ങൾക്ക് എന്താണോ നിങ്ങളെ മാർക്കറ്റിൽ നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്ന ഐറ്റം, ആ ഐറ്റം സെലക്ട് ചെയ്യുക, ഓർഡർ ചെയ്യുക, ഇമ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇനി ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് സാധനം ഇതിൽ പർച്ചേസ് ഇതിൽ ചെയ്യുക. DHgateലോ അതല്ലെങ്കിൽ ആലി എക്സ്പ്രസ്സിലോ എവിടെയാണോ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പർച്ചേസിങ് ഡീറ്റെയിൽസ്. ബാക്കി നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവും, സംശയം നിങ്ങൾക്ക് നമ്മളെ ഗ്രൂപ്പിൽ ചോദിക്കാം. നമുക്ക് തീർക്കാൻ കഴിയുന്ന സംശയങ്ങളെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, അതല്ലെങ്കിൽ ഞാൻ എവിടെ നിന്നാണോ അതിന് സോൾവ് ചെയ്യാൻ പറ്റുക അത് പറഞ്ഞുതരാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ അലി എക്സ്പ്രസ് പർച്ചേസ് ചെയ്യാന്നുള്ളത് പഠിച്ചു, അതുപോലെ DHgate പഠിച്ചു, ബാക്കി ഹോൾസെയിലായിട്ട് എങ്ങനെ അലിബാബ .com എങ്ങനെ പർച്ചേസ് ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ വീഡിയോ നിന്നൊക്കെ പഠിച്ചു. അപ്പോൾ ഏകദേശം നമ്മൾ ഇതിൻ്റെ പർച്ചേസിങ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ നമ്മൾ അടുത്ത് ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ, എങ്ങനെയാണ് നമ്മൾ പർച്ചേസ്, നമ്മൾ ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങൾ എങ്ങനെ വിൽക്കാം എന്നുള്ളൊരു വിഷയത്തിനെ കുറിച്ച് നമ്മൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ. അതുപോലെ തന്നെ ഇനി നമ്മൾ ഓരോ വീഡിയോ ചെയ്യാൻ പോകുന്ന ഓരോ സെപ്പറേറ്റ് പ്രോഡക്റ്റ്, ഇപ്പോൾ നമ്മൾ ഒരുപാട് കോൺടാക്ട്സ് അവിടെ ഉണ്ട്, ഒരുപാട് സപ്ലൈസിലുള്ള കോൺടാക്ട്സ് ഉണ്ട്. അപ്പോൾ അവരടുത്തൊക്കെ പുതിയ പുതിയ ഐറ്റംസ് വരും, വെറൈറ്റി പ്രോഡക്റ്റ്സ് വരുമ്പോൾ ഞാനത് ഓരോ പ്രോഡക്റ്റ്സും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ യൂസ്ഡ് ലാപ്ടോപ്പ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു കമ്പനി ഉണ്ട്, നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പരിചയപ്പെടുത്തി തരാം അത്. ഇപ്പോൾ റീഫർബിഷ്ഡ് ലാപ്ടോപ്സ്, അപ്പോൾ അത് ഇമ്പോർട്ട് ചെയ്ത് വളരെ ഈസിയാണ്, നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു ബിസിനസ്സാണ്. അത് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ദയവചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളെ കമ്പ്യൂട്ടർ ഷോപ്പൊക്കെയുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ മൊബൈൽ ഷോപ്പുള്ള ആളുകൾക്കും. ഓക്കെ, അവർക്കൊക്കെ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാ നല്ല അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ഞാൻ റിയാസ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് മൈക്രോ ഇമ്പോർട്ടിങ്, അത് ആർക്കൊക്കെ ചെയ്യാം, അതുപോലെ തന്നെ എത്ര ഇൻവെസ്റ്റ്മെന്റ് വേണമെന്നുള്ള വിഷയം നമ്മൾ സംസാരിച്ചത്. നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് എവിടുന്നാണ് വാങ്ങാം, എങ്ങനെയാണ് സാധനം പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. അത് രണ്ട് രീതിയിലാണ് ഇതിൻ്റെ പർച്ചേസിങ് ഉള്ളത്, രണ്ട് ടൈപ്പ് കമ്പനികളിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാം. ഒന്ന് ഓൺലൈൻ റീറ്റെയിലേഴ്സിന്റെ കയ്യിൽ നിന്ന്, ഇപ്പം അലി എക്സ്പ്രസ്, അതുപോലെ DHgate, ജോളി ചിക്ക് ഇതുപോലുള്ള ഓൺലൈൻ റീറ്റെയിലേഴ്സ് ഉണ്ട്, ഇ കൊമേഴ്സ് കമ്പനികൾ, അവരടുത്ത് നമുക്ക് വാങ്ങാം. രണ്ടാമത് നമുക്ക് അലിബാബ, അതുപോലെ മെയ്ഡ് ഇൻ ചൈന .com, അതുപോലെ തന്നെ ഗ്ലോബൽ സൂക്ക് എന്ന സൈറ്റ്, ഇങ്ങനെ ഇതുപോലുള്ള സപ്ലയേഴ്സിൻ്റെ അടുത്ത് ഡയറക്റ്റ്. ഇപ്പോൾ അലിബാബ ത്രൂ ഒക്കെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സപ്ലയേഴ്സിനെ കോൺടാക്ട് ചെയ്ത് അവരോട് ബാർഗെയിൻ ചെയ്ത് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് രീതിയിലാണ്, ഡയറക്റ്റ് സപ്ലൈസിൻ്റെ അടുത്ത് വാങ്ങാം, അതുപോലെ തന്നെ റീറ്റെയിലേഴ്സിൻ്റെ അടുത്ത് ഹോൾസെയിലായിട്ട് വാങ്ങാം. അലി എക്സ്പ്രസ് എന്നൊക്കെ നമ്മൾ സാധാരണ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ വാങ്ങാം, പക്ഷെ നമ്മൾ അവരടുത്ത് നിന്ന് ഹോൾസെയിലായിട്ട് വാങ്ങുന്നതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്, റീറ്റെയിലായിട്ട് വാങ്ങുന്നതല്ല. അവരടുന്ന് ബൾക്ക് ക്വാണ്ടിറ്റി വാങ്ങുമ്പോൾ അത് എന്താണ് ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ അതിൽ എങ്ങനെയാണ് നമുക്ക് മാക്സിമം റേറ്റ് കുറച്ച് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിലാണ് ഇതിൻ്റെ പർച്ചേസിങ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം അലിബാബ, അതുപോലെ മെയ്ഡ് ഇൻ ചൈന .com, DHgate, ഈ മൂന്ന് കമ്പനികളിൽ എങ്ങനെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് പഠിക്കാം. അതിനുശേഷം നമുക്ക് അലി എക്സ്പ്രസ്സും അതുപോലുള്ള സൈറ്റൊന്ന് എങ്ങനെ പർച്ചേസ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഓക്കെ ഓക്കെ, നോക്കുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു സാധനം പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഞാനൊരു 10 ദിവസം മുമ്പ് ഒരു സാധനം ഓർഡർ ചെയ്തിരുന്നു, ഒരു ഹെഡ്ഫോണാണ്, അതുപോലെ ഹെഡ്സെറ്റ്, വൈഫൈ വയർലെസ് ഹെഡ്സെറ്റാണ് ഇത്. ഞാനൊരു 5 പീസ് ഞാൻ ഓർഡർ ചെയ്തത്, എത്തി. അത്യാവശ്യം നമ്മളെ ഇവിടെ മാർക്കറ്റിൽ 100 റിയാലിൻ്റെയൊക്കെ മുകളിൽ വില വരുന്ന സാധനമാണ്, പക്ഷെ നമ്മൾ വിൽക്കുന്നത് 80 റിയാലിനാണ്. ഇത് ഞാൻ 5 പീസ് ഓർഡർ ചെയ്തു, അത് ഇന്നലെ എത്തിയതാണ്. അപ്പം അതിൻ്റെ ഷിപ്പിംഗ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാം കേട്ടോ.
ഡയറക്റ്റ് ചൈനയിൽ നിന്നാണ് ഡയറക്റ്റ് വരുന്നത്. 5 പീസ് ഓർഡർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഞാൻ സൈറ്റിലേക്ക് പോകാം, എങ്ങനെയാണ് അവരെ പർച്ചേസ് സപ്ലൈസ് എങ്ങനെ കോൺടാക്ട് ചെയ്യുക, അതുപോലെ സാധനങ്ങൾ എങ്ങനെ സെലക്ട് ചെയ്യുക എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക്. ഇത് ഹോൾസെയിലായിട്ട് എങ്ങനെ വാങ്ങാന്നുള്ള, അതുപോലെ ഡയറക്റ്റ് സപ്ലൈസിൻ്റെ അടുത്ത് എങ്ങനെ വാങ്ങാന്നുള്ളതാണ് നമ്മളിത് കാണിക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ റീറ്റെയിലേഴ്സിൻ്റെ അടുത്ത് എങ്ങനെ വാങ്ങാമെന്ന് പഠിക്കുക. ഓക്കെ, ആദ്യം നമുക്ക് അലിബാബ നോക്കാം. അലിബാബ നോക്കുമ്പോൾ നമുക്ക് ആദ്യം ഇത് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ഐഡിയ വേണം ഏകദേശം ഏത് പ്രൊഡക്റ്റാണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു, അപ്പോൾ നമ്മൾ ഒരു സാധനം ഓർഡർ ചെയ്തതിന് മുമ്പ് നമ്മുടെ മാർക്കറ്റിൽ നമുക്ക് നമ്മൾ നിൽക്കുന്ന ലോക്കൽ മാർക്കറ്റിൽ എന്തിനാണോ കൂടുതൽ മാർക്കറ്റ് ഉള്ളത്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സപ്ലൈ ചെയ്യാൻ പറ്റില്ല സെല് ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉള്ള ഐറ്റംസ് മാത്രം ഓർഡർ ചെയ്യുക. അപ്പോൾ നമ്മളത് നോക്കുമ്പോൾ ഒരുപാട് ഓഫറും അതുപോലെ തന്നെ ഒരുപാട് റൈറ്റ് ഓവറുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടം പോലെ ഉണ്ടാവും. അതെല്ലാം കൂടെ അല്ലെങ്കിൽ അങ്ങനെ ഓർഡർ ചെയ്ത് നമുക്ക് എന്താണോ വിൽക്കാൻ പറ്റുക ആ സാധനം മാത്രം ഓർഡർ ചെയ്യുക. അപ്പോൾ മൊബൈൽ ഷോപ്പൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് ആക്സസറീസും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പുതിയ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഇറങ്ങിയിട്ടുള്ളൊരു ഫോണ് ഇപ്പോൾ നമ്മളെ സാംസങ്ങിൻ്റെ ഗാലക്സി M20 എന്ന മോഡൽ, അപ്പോൾ അത് കുറേ ഇറങ്ങുന്നുണ്ട്. അല്ലെങ്കിൽ MI Pro ഒക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ കേസ്, കവർ, സ്ക്രീൻ ഗാർഡുകൾ ഇതൊക്കെ കിട്ടും. ഇതൊക്കെ വളരെ ചീപ്പിന് നമുക്ക് കിട്ടും. അപ്പം നമുക്ക് അപ്പോൾ മൊബൈൽ ഷോപ്പുകാർക്ക് അപ്പോൾ അങ്ങനെ ചെയ്യാം. അതുപോലെ നമ്മൾ ഫ്രീലാൻസറായിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആക്സസറീസ് അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം നമുക്ക് സെല് ചെയ്യാൻ പറ്റും തോന്നുന്ന സാധനം മാത്രം ഓർഡർ ചെയ്യാം. ഓക്കെ, നിങ്ങൾ സെർച്ച് ചെയ്യണം, നല്ലോണം സെർച്ച് ചെയ്യണം ഏതൊക്കെ പ്രൊഡക്ട്സാണ് ഉള്ളത്. അതുപോലെ തന്നെ ഒരു സപ്ലൈസിൻ്റെ അടുത്ത് തന്നെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു സ്മാർട്ട് ബാൻഡ് അല്ലെങ്കിൽ ഒരു ഹെഡ്സെറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതന്നെ ഏകദേശം ഏറ്റവും ഒരു 10-30 കഴിയണം, മാക്സിമം ഒരു 50 സപ്ലൈസിൻ്റെ അടുത്ത് വരെ നമ്മൾ കോൺടാക്ട് ചെയ്യണം. എവിടെ നിന്നാണോ നമുക്ക് ഏറ്റവും കുറച്ച് കിട്ടുകയെന്നുള്ളത് സെലക്ട് ചെയ്യാമെന്നുള്ളത്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് സപ്ലൈസിനെ കോൺടാക്ട് ചെയ്യുന്നത് നമുക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അതിൻ്റെ അപ്ലിക്കേഷനിൽ പോവാം. എല്ലാ കമ്പനികൾക്കും അതിൻ്റെതായിട്ടുള്ള അപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഫസ്റ്റ് ഒരു കാര്യം, നമുക്ക് നിർബന്ധമായിട്ടും വേണ്ട ഒരു സംഗതി, ഒരു ബാങ്ക് അക്കൗണ്ടും ഒരു ഡെബിറ്റ് കാർഡും വേണം, നിർബന്ധമാണ് ഇത് ചെയ്യണമെങ്കിൽ. ഓക്കെ, എല്ലാവർക്കും ഉണ്ടാവും പ്രതീക്ഷിക്കുക, ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആളുകൾ വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം alibaba.com പോവാം. ഇതാണ് അവരുടെ ഇൻ്റർഫേസ്. ഇതിൽ എല്ലാ കാറ്റഗറി പ്രൊഡക്ട്സുകളും ഉണ്ടാവും. നമുക്ക് വേണ്ട ഇലക്ട്രോണിക് ഐറ്റംസും അതുപോലെ ഡ്രസ്സുകൾ, ഗാഡ്ജറ്റ്സ്, വാച്ച്, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. ഇതിപ്പോൾ നമ്മളെ ഇന്ത്യയിലെ കറൻസിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ക്യാഷ് റൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ക്ലോത്തുകളും എല്ലാ ഐറ്റംസും, നമുക്ക് എന്ത് ഐറ്റംസ് ആണോ വേണ്ടത് അതെല്ലാം ഉണ്ടാവും. ഇനിയിപ്പോൾ ഇത് യൂസർ ഐറ്റംസ് ആണെങ്കിൽ അതുണ്ടാവും, റീഫർബിഷ് ഐറ്റംസ് ആണെങ്കിൽ അത് വേണം. ഓക്കെ, ഇതിപ്പോൾ കോർ i5 ലാപ്ടോപ്പാണ്. ലാപ്ടോപ്പ് HP ലാപ്ടോപ്പ് കോർ i5 ആണ്. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ ഷോപ്പൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് ആണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ഒക്കെ 50 പീസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് അതിൽ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാം. അപ്പോൾ അതിൽ ചാറ്റ് നോ എന്നുള്ള ഓപ്ഷനുണ്ട്, അതുപോലെ സെൻഡ് എൻക്വയറി എന്നുള്ള ഓപ്ഷനുണ്ട്. ഡയറക്റ്റ് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് വന്നു. അപ്പോൾ നമുക്കിനി ചോദിക്കാം. അപ്പോൾ ഈ പിക്ചർ സെൻഡ് ടു ദിസ് ചാറ്റ് എന്നുള്ള, അപ്പോൾ ഈ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റിൻ്റെ എൻക്വയറി എന്നുള്ള അവർക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് പോയി. ഇനി നമുക്ക് ചോദിക്കാം അവരോട്. നമുക്ക് ജസ്റ്റ് അവരുടെ അടുത്ത് സാമ്പിൾ ഡീറ്റെയിൽസ് ചോദിക്കാം. അങ്ങനെ ജസ്റ്റ് എൻക്വയറി ചെയ്യാം. സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ഒരു പേഴ്സണലായിട്ട് ടച്ച് ചെയ്താൽ മതി. നമ്മൾ അവരുടെ അടുത്ത് സാമ്പിൾ ആണ്. ഇപ്പോൾ നിങ്ങളുടെ 25 പീസ് അല്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ എക്സാമ്പിൾ 25 പീസ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് 5 പീസ് മതിയെങ്കിൽ സാമ്പിൾ നിങ്ങളുടെ 5 പീസ് അടിക്കുക. 5 പീസ് സാമ്പിളിന് എത്ര റൈറ്റ് വരും, അങ്ങനെ ഷിപ്പിംഗ് കോസ്റ്റ് ഒക്കെ എത്ര വരും, ജസ്റ്റ് ഒരു എൻക്വയറി ഇടുക. വിത്തിൻ 1 ഡേ അവർ റീപ്ലൈ ചെയ്യും. റീപ്ലൈ ചെയ്ത് അവർ മേബി 1 ഡേ ഒന്നും ആവാറില്ല. ഒരു ഇപ്പോൾ ഇവിടെ വർക്കിംഗ് ടൈം ആണെങ്കിൽ ഇപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് റീപ്ലൈ കിട്ടും. ഓക്കെ, അപ്പോൾ അവർ അതിൻ്റെ റൈറ്റും കാര്യങ്ങളും പറയും. അപ്പോൾ നമുക്ക് നമ്മളെ ഫൈനൽ റേറ്റ് നമുക്ക് പറയാം. അവരവരുടെ റൈറ്റ് പറയും. അപ്പോൾ ഷിപ്പിംഗ് കോസ്റ്റും കാര്യങ്ങളൊക്കെ അവർ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വിട്ടുതരും. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ ഒരു പ്രൊഡക്റ്റ് കാണിച്ചു. നമുക്ക് വേറൊരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാം. നോർമലി വാങ്ങുന്ന ഐറ്റംസ് വയർലെസ് ഹെഡ്ഫോണാണ്. അപ്പോൾ ഇതിൽ തന്നെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്ര ക്വാണ്ടിറ്റി 2 മുതൽ 100 പീസ് വരെ വാങ്ങുകയാണെങ്കിൽ 284 രൂപ, അതുപോലെ 100 മുകളിലാണെങ്കിൽ 273. ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് കുറയും. ഓക്കെ, നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും ഇത് ഓർഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ അവരുടെ അടുത്ത് ചാറ്റ് ചെയ്യാം. ഈ പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സെയിം തന്നെ നമുക്ക് കൊടുക്കാം. ഓക്കെ, അവരും ഇതുപോലെ തന്നെ അവർ റീപ്ലൈ ചെയ്യും. നമുക്ക് എത്ര ഏത് പ്രൊഡക്റ്റും ഇതുപോലെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് അവരെ പേഴ്സണൽ, ഇതൊക്കെ അവർ സെല്ലേഴ്സാണ്, ഫുള്ള് അവരെ ഡയറക്റ്റ് സെല്ലേഴ്സാണ്. അതല്ലെങ്കിൽ അവരെ സ്റ്റാഫ്, സെല്ലേഴ്സിൻ്റെ അവരെ ഡീലേഴ്സ് ഉണ്ടാവും, അവരാണ് മാനുഫാക്ചറേഴ്സിൻ്റെ ഡീലേഴ്സ് ഉണ്ടാവും, അവരായിരിക്കും ഇത്. നമുക്കിനി ഏത് പ്രൊഡക്റ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ റീഫർബിഷ് ലാപ്ടോപ്പ് അതുപോലെ
പിന്നെ വേറെന്തെങ്കിലും നിങ്ങൾക്ക് എന്ത് ഏത് ഏതായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം, നിങ്ങളെ മാർക്കറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിൽ കാറ്റഗറി ഉണ്ട് ഉണ്ടോ? 10 കണക്കിന് ഐറ്റംസ് ഉണ്ട്, അപ്പോൾ ഓരോ കാറ്റഗറിയിലും അത്ര ഐറ്റംസ് ഉണ്ട് ഉണ്ടോ? നിങ്ങൾ ഓപ്പൺ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട എല്ലാ ഡേ ടു ഡേ ഐറ്റംസ് എല്ലാം ഇതിലുണ്ടാവും. കൺസ്യൂമർ ഇലക്ട്രോണിക്സിൽ മൊബൈൽ ഫോൺ, ആക്സറീസ്, അതുപോലെ എല്ലാ സാധനങ്ങളും, വീഡിയോ ഗെയിംസ്, വേരബിൾ ഗാഡ്ജറ്റ്സ്, ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്മാർട്ട് ബാൻഡ്, അതുപോലെ സ്മാർട്ട് വാച്ചുകൾ, അങ്ങനത്തെ എല്ലാ ഐറ്റംസും നമുക്ക് കിട്ടും. ഇതിപ്പോൾ സ്മാർട്ട് വാച്ചാണ്. അപ്പോൾ ഇതിൽ എൻ്റെ ക്വാണ്ടിറ്റിയും പ്രൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഇതുപോലെ തന്നെ നമുക്ക് മാക്സിമം അവരുടെ അടുത്ത് ബാർഗെയിൻ ചെയ്ത് മാക്സിമം റേറ്റ് കുറച്ചിട്ടൊക്കെ എടുക്കാം. പിന്നെ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പേയ്മെൻറ്റ് മെത്തേഡാണ്. പേയ്മെൻറ്റ് മെത്തേഡ് ഒരിക്കലും അവർ ചിലപ്പോൾ ഇതിൽ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള വരാൻ സാധ്യത കൂടുതലുണ്ട്. പല ആളും പല എക്സ്പീരിയൻസും പറഞ്ഞിട്ടുണ്ട്, നമ്മളതിന് മുമ്പ് പരിചയപ്പെട്ട ആൾക്കാരൊക്കെ ശ്രദ്ധിക്കണം. അവർ പറഞ്ഞൊരു ടിപ്സ് എന്താ വെച്ചാൽ, നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് അലിബാബ ത്രൂ മാത്രം പേയ്മെൻറ്റ് കൊടുക്കുക. നിങ്ങൾ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഷിപ്പിംഗ് ഡീറ്റെയിൽസ് അതുപോലെ കൊടുക്കണം. നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ മൈ ആലിബാബ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നിങ്ങളെ ഷിപ്പിംഗ് അഡ്രസ്സ് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, ഇവിടുത്തെ ആദ്യത്തെ അഡ്രസ്സാണ് കൊടുത്ത്. അപ്പോൾ നിങ്ങൾ ഷിപ്പിംഗ് ഡീറ്റെയിൽസ് കൊടുക്കുക. പിന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യണം. ഇതിപ്പോൾ ഓർഡർ കൺഫേം ആയി ഓർഡർ ആകുമ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റിലുള്ള ഓപ്ഷൻ കാണും. ആ ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇത്ര 60 ഡേയ്സ് നമുക്ക് ഇതിൻ്റെ പേയ്മെൻറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ടാവും. ഇൻ കേസ് എന്തെങ്കിലും അത് നമുക്ക് സാധനം പറഞ്ഞ ഡേറ്റിൽ എത്താതൊക്കെ അതല്ലെങ്കിൽ ഡാമേജ് ആവുക എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഡിസ്പ്യൂട്ട് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളെ കാരണം നമ്മൾ സാധനം റിസീവ് ചെയ്ത് 60 ഡേയ്സ് കൊണ്ട് ഇവർ അലിബാബ ആ സപ്ലയർക്ക് ക്യാഷ് റിലീസ് ചെയ്യുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് കംപ്ലയിൻറ്റ് കൊടുത്താൽ ഫണ്ട് റിട്ടേൺ കിട്ടും. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ഇതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഓഫർ പോകുന്നുണ്ട് മാർച്ച് എക്സ്പോ. അവിടെ ചൈനയിലൊക്കെ എക്സ്പോ നടക്കുന്ന സമയമാണ്, പുതിയ പ്രോഡക്റ്റിൻ്റെ ലോഞ്ചിങ്ങും അതുപോലെ ഓഫറുകളൊക്കെ ഉള്ള സമയമാണ്. ഈ സമയത്ത് ഒരുപാട് കമ്പനികളും പുതിയ പ്രോഡക്റ്റ്സ് ഒക്കെ പരിചയപ്പെടുത്തും. അപ്പോൾ ആ ഐറ്റംസ് നമുക്ക് പരിചയപ്പെട്ടതിന് ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റും, ഓർഡർ ചെയ്യാൻ പറ്റും. ഇതൊക്കെ പുതിയ ഐറ്റംസ് പുതിയ ഇറങ്ങിയതാണ്, ഏറ്റവും ലേറ്റസ്റ്റ് പ്രോഡക്റ്റുകളാണ്. അങ്ങനെ ഒരുപാട് ഐറ്റംസ്, പുതിയ ഏറ്റവും വില കുറഞ്ഞ ഐറ്റംസും ചീപ്പ് ഐറ്റംസും വില കൂടിയ നല്ല ക്വാളിറ്റിയിലുള്ള ഐറ്റംസും ഫസ്റ്റ് ഗ്രേഡും സെക്കൻഡ് ഗ്രേഡും എല്ലാ ഗ്രേഡിലുള്ള ഐറ്റംസും നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൽ പ്രൈസ് ഇതിലും കുറയും. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒരു പ്രൈസ് ബേസ് പ്രൈസ് കൊടുത്താണ്. അപ്പോൾ നമ്മൾ അവരായിട്ട് സംസാരിക്കുമ്പോൾ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതുപോലെ തന്നെ സെയിം ഒരു സൈറ്റ് തന്നെയാണ് മെയ്ഡ് ഇൻ ചൈന ഡോട്ട് കോം. ഇതും സെയിം പ്രോസസ്സ് തന്നെയാണ്. ഇതിലും ഇതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമുക്ക് ഇതും സപ്ലൈസിനെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടോ അതിലുള്ള ഈ MI ബാൻഡ് M3 ബാൻഡ്. ഇതിൻ്റെ മിനിമം ക്വട്ടേഷൻ കൊടുത്ത 10 പീസാണ് ഇതിൽ. അതിൻ്റെ റേറ്റ് 4.36 ബേസ് പ്രൈസ്. അത് നമ്മളവരായിട്ട് കോൺടാക്ട് ചെയ്താൽ വീണ്ടും അത് കുറയും. ഇതിൽ പേയ്മെൻറ്റ് മെത്തേഡ് കാണിക്കുന്നുണ്ട്, പേയ്പാൽ ഉണ്ട്, വെസ്റ്റേൺ യൂണിയൻ ഉണ്ട്, മണിഗ്രാം ഉണ്ട്. ഇതുവഴിയൊക്കെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം, പക്ഷേ ബെറ്റർ ഡെബിറ്റ് കാർഡ് വഴി ചെയ്യാണ് അല്ലെങ്കിൽ പേയ്പാൽ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഈ അലിബാബ ത്രൂ അവരെ ആ ലിങ്കിലൂടെ തന്നെ, അതാ നമ്മൾ ഈ അക്കൗണ്ട് ത്രൂ തന്നെ കൊടുക്കണം. അവർ ചാറ്റ് ചെയ്യുന്ന സമയത്ത് അവർ സെപ്പറേറ്റ് നമുക്ക് അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ തരും, അക്കൗണ്ട് ഡീറ്റെയിൽസ് തരും. നിങ്ങളതിൽ ഇപ്പോൾ വെസ്റ്റേൺ യൂണിയൻ അക്കൗണ്ട് തരും, നിങ്ങളതിൽ ക്യാഷ് ഇട്ടാൽ എന്നൊക്കെ പറയും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ നമുക്ക് അലിബാബ അല്ലെങ്കിൽ മെയ്ഡ് ഇൻ ചൈന ആയാലും അലിബാബ ആയാലും ഇവരെ പേയ്മെൻറ്റ് പ്രൊട്ടക്ഷൻ കിട്ടൂല. ഓക്കെ, അപ്പോൾ നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ചില ഫേക്ക് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും, അവർ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് നിങ്ങളെ സെപ്പറേറ്റ് നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് തരും. അപ്പം അങ്ങനെ ഡയറക്റ്റ് പേയ്മെൻറ്റ് കൊടുക്കരുത്, ഇതിലൂടെ തന്നെ ഓർഡർ ചെയ്യുക, ഇതിലൂടെ തന്നെ പേയ്മെൻറ്റും കൊടുക്കുക. ഇതിലും ഇതുപോലെ ടണ്ണ് കണക്കുന്ന പ്രോഡക്ട്സ് ഉണ്ട്, നമുക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റം പ്രൊഡക്റ്റുകളുണ്ട്. അപ്പോൾ റൈറ്റൊക്കെ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. അപ്പോൾ അതൊക്കെ $3 വരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോസും ഇതിന് ചാറ്റ് എല്ലാ ഐറ്റംസും തരും. നമുക്കിതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ വീഡിയോസും അതുപോലെ പിക്ചേഴ്സും ക്വാളിറ്റി ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളായിട്ട് അവരായിട്ട് വീഡിയോ കോളൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിൽ തന്നെ. അല്ലെങ്കിൽ അവർ നമ്മളെ ചാറ്റിൽ വി ചാറ്റിൽ പോയാൽ വി ചാറ്റിൻ്റെ ഐഡി ഉണ്ടാവും എല്ലാവരുടെ അടുത്ത്. വി ചാറ്റിൻ്റെ ഐഡി തന്നാൽ നമുക്ക് അവരെ അവരെ നല്ല ഫേമൊക്കെ ആണെങ്കിൽ അവരവരെ ഫാക്ടറിയൊക്കെ നമുക്ക് വീഡിയോ കോൾ ചെയ്ത് ഫാക്ടറിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരും, പ്രൊഡക്ട്സ് കാണിച്ചു തരും. അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഗേറ്റ് DHK.com. ഇതിപ്പോൾ ഇതിൽ നല്ല ഓഫർ നടക്കുന്നുണ്ട് ഇവിടെ. ഈ മാർച്ചിൽ ഒരുപാട് ഓഫേഴ്സ് ഉണ്ടാവും, നമുക്ക് ഫ്രീ ആയിട്ട് കൂപ്പൺസ് ഒക്കെ കിട്ടും. നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആ കൂപ്പൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും.
ഓക്കെ, ഇതിൽ കാറ്റഗറി കാര്യങ്ങളൊക്കെ എല്ലാ കാറ്റഗറിയിലെ ഐറ്റംസും ഇതിലുണ്ട്. ക്ലോത്ത്, അതുപോലെ അക്സസറീസ്, വാച്ച്, പെറ്റ്സ്, ടോയ്സ് ഒക്കെ നല്ല വെറൈറ്റി ടോയ്സ് ഒക്കെ ഉണ്ടാവും. നമ്മുടെ നാട്ടിലൊന്നും ഇറങ്ങാത്ത ഈസ് വെറൈറ്റി ടോയ്സ് ഉണ്ടാവും. ഇത് സോളാറിൻ്റെ പവർ ബാങ്കാണ്, 5000 mAh, അതുപോലെ 10000 mAh ഒക്കെ ഉണ്ട്. ഒക്കെ നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതിൽ. പ്രൊഡക്റ്റ് ഇതിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മളെ ഗാലക്സി M20 M10 അല്ലേ. അതിൻ്റെ സ്ക്രീൻ ഗാർഡ് അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ $500 ആയാലും കാണിക്കുന്നത്. അത് ഡിപ്പെൻഡ്സ് നമ്മളെ ഓർഡറിനനുസരിച്ച് അതിൻ്റെ പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കും. ഇതൊക്കെ നമുക്കിപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ റേറ്റാണ്, കാരണം ഇപ്പോൾ പുതിയ ഇറങ്ങിയ മോഡലല്ലേ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ്സാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഇറങ്ങുന്ന ഫോണുകളുടെ സ്ക്രീൻ ഗാർഡ്, കവറുകൾ, അക്സസറീസ് അത് സെലക്ട് ചെയ്തിട്ട് ഇറക്കിയാൽ മതി. അത് ഇറങ്ങുന്ന സമയത്ത് തന്നെ നല്ല മൂവ് ചെയ്യും. ഷിപ്പിംഗ് ടൈം ഞാൻ പറഞ്ഞു, ഷിപ്പിംഗ് ടൈം ഒരു 20 days, മാക്സിമം 30 days ഒക്കെ കിട്ടും. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ അത് കാണണം. നമ്മൾ ഫ്ലിപ്കാർട്ടിലൊക്കെ ഓർഡർ ചെയ്യുന്ന പോലെ ഇന്ന് ഓർഡർ ചെയ്ത് മറ്റന്നാൾ എടുക്കുന്ന സംവിധാനമൊന്നുമില്ല. മാക്സിമം ഒരു 30 days വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ അതിലും ഫാസ്റ്റ് ആയിട്ട് കിട്ടുന്ന സംവിധാനങ്ങളുണ്ട്, പക്ഷേ അതിന് ഷിപ്പിംഗ് കോസ്റ്റ് കൂടും. അപ്പം നമ്മൾ Alibaba.com അതുപോലെ മേഡ് ഇൻ ചൈന DHKD ഈ മൂന്ന് ഹോൾസെയിൽ സപ്ലൈസിൻ്റെ അടുത്ത് എങ്ങനെയാണ് സാധനം പർച്ചേസ് ചെയ്യാന്നുള്ളത് നമ്മൾ ഏകദേശം പഠിച്ചു. അപ്പം ഇനി നമ്മൾ അടുത്ത് റീറ്റെയിൽ ഇ കോമേഴ്സ് സൈറ്റുകളിൽ നിന്നും എങ്ങനെ ഹോൾസെയിലായിട്ട് വാങ്ങാന്നുള്ളതാണ്. അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം, പാർട്ട് 3 ചർച്ച ചെയ്യാം. ഈ ഇതിലിപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത വിഷയത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ചാറ്റ് ലിങ്ക് ഉണ്ടാവും, അതിൽ വന്നിട്ട് നിങ്ങൾക്ക് സംശയം തീർക്കാം. എന്നെ കൊണ്ട് കഴിയുന്ന സംശയങ്ങളാണെങ്കിൽ, അറിയുന്ന സംശയം തീർക്കാം, ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഞാൻ അവിടുന്ന് എവിടെ നിന്നാണോ കിട്ടുക അതിൻ്റെ റിക്വസ്റ്റ് ഒക്കെ ഞാൻ വിട്ടുതരാം. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ അടുത്ത പാട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റിയാസ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു പുതിയൊരു ബിസിനസ് അവസരത്തെ കുറിച്ചാണ്. പുതിയ ബിസിനസ് അവസരം എന്ന് പറയാൻ പറ്റില്ല, പഴയ തന്നെയാണ്, പക്ഷെ നമ്മളതൊന്നും കൂടി അഡ്വാൻസ് ആയിട്ട് ചെയ്യാമെന്ന് മാത്രം. ഇമ്പോർട്ടിംഗ് ആൻഡ് എക്സ്പോർട്ടിംഗ് എല്ലാവരും അറിയാവുന്ന വിഷയമാണ്. ഇമ്പോർട്ടിംഗ് എക്സ്പോർട്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും നമ്മളെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ കോടികളും ലക്ഷങ്ങളൊക്കെ മുടക്കിയിട്ട് ചെയ്യുന്നൊരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ബിസിനസ് ആയിട്ടാണ് നമ്മളെ മനസ്സിൽ സ്വാഭാവികമായിട്ടും വരാറ്. പക്ഷെ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മൈക്രോ ഇമ്പോർട്ടിങ്ങിനെ കുറിച്ചാണ്. അതായത് വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് നമ്മളെ ലോക്കൽ മാർക്കറ്റിൽ വിൽക്കാൻ പറ്റുന്നൊരു അവസരം മൈക്രോ ഇമ്പോർട്ടിംഗ് എന്ന് പറയും. അപ്പോൾ അതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോണത്. അതൊരു നമ്മൾ 10 മിനിറ്റ് കൊണ്ട് ചർച്ച ചെയ്യാൻ പറ്റുന്ന വിഷയമൊന്നുമല്ല, കുറച്ച് അത്യാവശ്യം ലോങ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതൊരു പാർട്ടായിട്ടാണ് ചെയ്യുന്നത്, ഒരു 3-4 പാർട്ടായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ ഈ പാർട്ടിൽ നമ്മൾ എന്താണ് മൈക്രോ ഇമ്പോർട്ടിംഗ്, അതുപോലെ തന്നെ അതിനെത്ര ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, ആർക്കൊക്കെ ചെയ്യാം, ഈ ഒരു കാറ്റഗറിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 5-6 സെഗ്മെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇൻഷാല്ലാ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞു പാർട്ടായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ കൂടുതൽ പ്രൊഡക്ട്സ് നമ്മൾ പരിചയപ്പെടുത്തും. നമുക്ക് ഇവിടെ നാട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റിയ കുറേ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ വീഡിയോസിലായിട്ട് പരിചയപ്പെടുത്തിക്കൊണ്ട് നോക്കും. അതുപോലെ തന്നെ പുതിയ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ തരും. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എന്താണ് മൈക്രോ ഇമ്പോർട്ടിംഗ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞു, ഇമ്പോർട്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ വരുന്നൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഷിപ്പിംഗിൽ, അതുപോലെ വലിയ വലിയ കണ്ടെയ്നറുകളൊക്കെ നമ്മളെ ഹാർബറിൽ വന്നിട്ട് നമ്മളത് കളക്ട് ചെയ്യുന്ന രീതിയിലൊരു പ്രോജക്റ്റ്, കോടികളൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റുള്ള പ്രോജക്റ്റാണ് നമ്മളെ ഇമ്പോർട്ടിംഗ് എക്സ്പോർട്ടിംഗ് നമുക്ക് ഓർമ്മ വരിക. പക്ഷേ ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ മൈക്രോ ഇമ്പോർട്ടിംഗിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊരു ഒരു പ്രൊഡക്റ്റ് നമുക്ക് ആവശ്യമുള്ള നമ്മളെ മാർക്കറ്റിൽ, അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഏറ്റവും ട്രെൻഡ്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു ട്രെൻഡ് ഈ ഒരു സാധനം സ്മാർട്ട് ബാൻഡ്, ഇതിപ്പോൾ ഒരു ട്രെൻഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഈ സാധനത്തെ നമ്മൾ മാർക്കറ്റിൽ നല്ല ഒരു ഇപ്പം നല്ല മാർക്കറ്റാണ്, അത് ട്രെൻഡുള്ള സാധനമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ നമുക്ക് ആ ആവശ്യമുള്ള സാധനം കുറഞ്ഞ ക്വാണ്ടിറ്റി, നമ്മുടെ അടുത്ത് ഓവർ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, മാക്സിമം ഒരു 20,000 or 25,000 ഉള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ആ ഉള്ള തുകക്ക് ഇപ്പം മാക്സിമം ഒരു 250 or 300 ഡോളർ ബേസ് ആണ് ഇതിൻ്റെ ട്രാൻസാക്ഷനൊക്കെ, ഒരു $250-$300 ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഒരു 30 pieces അല്ലെങ്കിൽ ഒരു 25 pieces നമുക്ക് ഓർഡർ ചെയ്യാം. നമുക്ക് ഓൾറെഡി നമുക്ക് ഓർഡർ ചെയ്തിട്ട് പിന്നെ നമുക്ക് നമ്മളെ ലോക്കൽ മാർക്കറ്റിൽ സപ്ലൈ ചെയ്യാം, ഷോപ്പിലോ അതെല്ലാം. നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇട്ട് നമ്മളെ ഫ്രണ്ട്സിനൊക്കെ സപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ഈ ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ ഇത് ഈ ഒരു പ്രോഗ്രാം ചെയ്യാൻ നമ്മളൊരു ഷോപ്പ് വേണമെന്നോ അല്ലെങ്കിൽ വലിയ ഗോഡൗണോ കാര്യങ്ങളൊന്നും വേണ്ട, ഒരു സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ ഹൗസ് വൈഫിനോ, നമ്മൾ പാർട്ട് ടൈം ആയിട്ട് ബിസിനസ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിത് പറയുന്നതിന് മുമ്പ് തന്നെ ഇപ്പം എൻ്റെ ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വിഷയം. അപ്പം ഞാനിപ്പോൾ സൗദിയിലാണ്, ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുകയാണ്, അതുപോലെ തന്നെ ഞാൻ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ കുറച്ചായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, 2-3 മാസമായിട്ട് ചെയ്യുന്നുണ്ട്, സക്സസ്ഫുള്ളായിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളെ ഇത് ഷെയർ ചെയ്തത്. ഓക്കെ, ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിലാണ് ചെയ്തത്, പക്ഷേ അത്യാവശ്യം നല്ല തിരക്കല്ലാത്തൊരു സോഴ്സ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഓക്കെ,
ഒരു 10-20 പീസ് ഇറക്കുക, നമ്മളിപ്പോ ഒരു സപ്പോസ് ഒരു എക്സാമ്പിൾ പറയാം, ഇപ്പൊ 50 റിയാലിന് അല്ലെങ്കിൽ ഒരു 30 റിയാലിന് ഇറക്കിയ സാധനം നമ്മളിവിടെ ഈസി ആയിട്ട് ഒരു 50 റിയാലിന് അല്ലെങ്കിൽ 60 റിയാലിന് നമുക്ക് സെല് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന് കാരണം എന്താ വെച്ചാൽ നമ്മൾ നിലവിൽ ഓപ്പൺ മാർക്കറ്റിൽ കിട്ടുന്ന റൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടുന്ന് 30 റിയാലിന് ഇറക്കുന്ന സാധനം നിലവിലൂടെ ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കുന്നത് 85 റിയാലിനൊക്കെയാണ്. നമ്മളിപ്പോ ഇനി ഒരു 20% അല്ല 30%, ഇവൻ 40% പ്രോഫിറ്റ് എടുക്കുകയാണെങ്കിൽ ഇവരെ ഇവിടെ നോർമൽ മാർക്കറ്റിൽ വിൽക്കുന്നതിനേക്കാളും റൈറ്റ് കുറച്ച് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഏകദേശം എല്ലാ പ്രോഡക്റ്റും അങ്ങനെ തന്നെയാണ്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ ഒരു പ്രോഡക്റ്റ് പറഞ്ഞു തന്നുള്ളൂ. അത് നിങ്ങൾക്ക് ഏതാണോ ആവശ്യമുള്ളത് അത് നിങ്ങൾക്ക് കുറഞ്ഞ ക്വാണ്ടിറ്റി ഒരു 10 പീസോ അതല്ലെങ്കിൽ 20 പീസോ മാക്സിമം 30 പീസോ നമ്മളെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ഓർഡർ ചെയ്തിട്ട് ഇവിടെ റീസെൽ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ്. നമ്മൾ ചൈനീസ് കമ്പനികളിൽ നിന്നാണ് കൂടുതൽ എടുക്കുന്നത്, അതുപോലെ തന്നെ തായ്ലാൻഡ്, കൊറിയ, ഇങ്ങനെ 3 രാജ്യം കൂടെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ചൈന തന്നെയാണ്. അപ്പോൾ ഏതൊക്കെ സൈറ്റിൽ നിന്നാണ് നമ്മൾ ഇത് പർച്ചേസ് ചെയ്യുക, അതുപോലെ എത്ര വോളിയം നമ്മൾ പർച്ചേസ് ചെയ്യുക എന്നുള്ളതൊക്കെ പറയാം. അപ്പം എത്ര വോളിയം പർച്ചേസ് ചെയ്യാമെന്നൊക്കെ നമുക്ക് കൂടുതൽ പിന്നീട് ചർച്ച ചെയ്യാം. അപ്പോൾ ഏകദേശം എന്താണ് മൈക്രോ ഇമ്പോർട്ടിംഗ് എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതിനു മുമ്പ് ഞാൻ എൻ്റെ കുറച്ച് പ്രൊഡക്ട്സ് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഞാൻ വാങ്ങിയ പ്രൊഡക്ട്സും ഏകദേശം കുറേ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ജസ്റ്റ് കാണിച്ചു തരാം എന്തൊക്കെ ഐറ്റംസാണ് ഞാൻ സ്റ്റാർട്ടിംഗിൽ ഞാൻ പർച്ചേസ് ചെയ്തത് അതുപോലെ സെല് ചെയ്തെന്നുള്ളത്. ഇതിപ്പോൾ ഞാൻ ഇവിടെ സൗദിയിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ നാട്ടിൽ നമ്മൾ കേരളത്തിൽ നമ്മളെ ലോക്കൽ മാർക്കറ്റിൽ എന്താണോ അവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഐറ്റം ഒരുപാട് വെറൈറ്റി 10 കണക്കിന് ഐറ്റംസ് ഉണ്ട്. അത് ഫോൺ ആക്സസറീസ് ആവാം, അതുപോലെ കിച്ചൺ ആക്സസറീസ് ആവാം, ഒരുപാട് ഐറ്റംസ്. അപ്പോൾ ഏതാണോ നമുക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇറക്കാം. അല്ലാതെ ഇപ്പോൾ ഞാനിത് ചെയ്തു അല്ലെങ്കിൽ നിങ്ങളത് തന്നെ ചെയ്യണം അങ്ങനെയല്ല. നിങ്ങൾക്ക് ഏതാണോ അവിടെ സെല് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇറക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ കുറച്ചായിട്ട് തന്നെ പരിചയപ്പെടുത്തി തരാം. ഇതാണ് ഇപ്പോൾ ഞാൻ ചെറുതായിട്ട് തുടങ്ങിയതാണ്, കുറച്ച് ഐറ്റംസാണിത്. മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇതുപോലെ ഈ സ്മാർട്ട് ബാൻഡുകൾ, അതുപോലെ ഹെഡ്ഫോണ്, അതുപോലെ സെയിം സാധനമാണ്. ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത്, ഹെഡ്ഫോണ്. അതുപോലെ തന്നെ പെട്ട റൈറ്റാണിത് മെയിൻ LCD, കുട്ടികൾക്കുള്ള LCD റൈറ്റിംഗ് പാഡ്, അതിൽ രണ്ടായിട്ടുണ്ട്. പിന്നെ സ്ക്രീൻ മാഗ്നിഫയർ, അതുപോലെ ഒരു വേറെ ഐറ്റം ഒരു ഹെഡ്ഫോണും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞതാണ്, കുറച്ച് ഐറ്റംസ് കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ. ഓക്കെ, നമ്മളെ ഗോഡൗണാണിത്, ഇത് ചെറിയ തോതിലാണ് നമ്മൾ തുടങ്ങിയത്. ഓക്കെ, അപ്പം ഞാൻ ഇതിങ്ങനെ കാണിക്കാൻ കാരണം ഇത്രയൊക്കെ മതി തുടങ്ങാൻ. ഇതിപ്പോൾ മാക്സിമം ഒരു 1000 റിയാൽ മാക്സിമം എനിക്ക് വന്നിട്ടുള്ളൂ. നമ്മൾ ചെറിയ തോതിൽ തുടങ്ങി, ഇപ്പോൾ 1000 റിയാൽ കൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയായാലും ഒരു, ഞാൻ ഇവിടുത്തെ കാൽക്കുലേഷനാണ്, ഒരു 500-600 റിയാൽ എങ്ങനെ നമുക്ക് ബാക്കിയാക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് മൈക്രോ ഇമ്പോർട്ടിംഗ്. നമ്മൾ കുറഞ്ഞ ക്വാണ്ടിറ്റി ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ ചൈനയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ സപ്ലൈ ചെയ്യുന്ന പ്രോഗ്രാമിൻ്റെ പേരാണ് മൈക്രോ ഇമ്പോർട്ടിംഗ്. ഇമ്പോർട്ടിങ്ങിൻ്റെ നേരെ ഒരു സ്മോൾ, അതായത് ഒരു മൈനർ പ്രോജക്റ്റ്. ഓക്കെ, അതാണ് മൈക്രോ ഇമ്പോർട്ടിംഗ് എന്നുള്ള സെഗ്മെന്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇനി അടുത്ത പോയിന്റ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുന്നത് ആർക്കൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഞാൻ നേരത്തെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു ഇത് ആർക്കൊക്കെ ഈ മൈക്രോ ഇമ്പോർട്ടിംഗ് ചെയ്യാം. മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ എൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു നേരത്തെ, ഞാനൊരു വർക്ക് ചെയ്യുന്ന ആളാണ്, പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം. നിങ്ങൾ പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്രോഗ്രാമാണ്, ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്യാൻ പറ്റിയൊരു പാർട്ട് ടൈം ബിസിനസ്സാണ്. പിന്നെ അതുപോലെ തന്നെ മൊബൈൽ ഷോപ്പ് നടത്തുന്ന ആളുകൾ, അവർക്കൊക്കെ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാം. കാരണം വെച്ചാൽ അവർക്ക് കൂടുതൽ സാധനങ്ങൾ, ഇപ്പോൾ ഇതുപോലെ ബാൻഡും അതുപോലെ ഫോൺ ആക്സസറീസ്, ഇപ്പോൾ ഫോണിൻ്റെ കേസുകൾ, അങ്ങനത്തെ ഒരുപാട് ചെറിയ ചെറിയ ആക്സസറീസ് വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും, കുറഞ്ഞ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യാൻ പറ്റും. അവർക്കൊക്കെ മിനിമം ഒരു 50-100 ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യാൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, സെല് ചെയ്യാൻ പറ്റുമല്ലോ. മൊബൈൽ ഷോപ്പുകാർ, അതുപോലെ തന്നെ പിന്നെ ഫാൻസി, അതുപോലെ ഒരുപാട് ഒരുപാട് ഷോപ്പുകാർക്കൊക്കെ, എല്ലാ ഷോപ്പുകാർക്കും നമുക്ക് അവർക്ക് ഏതെങ്കിലും ഒരു ഐറ്റംസ് അവിടുന്ന് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും 1-2 ഐറ്റംസ് മൂവ് ചെയ്യുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ വെറൈറ്റി ഐറ്റംസ്, നമുക്ക് ഇഷ്ടംപോലെ ഐറ്റംസ് നമ്മൾ സെർച്ച് ചെയ്യാൻ പറ്റും, ഷോപ്പുള്ള ആളുകൾക്ക് ചെയ്യാം. അതുപോലെ തന്നെ കോളേജ് സ്റ്റുഡൻസ്, അപ്പോൾ കോളേജ് സ്റ്റുഡൻസിനൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഈ സ്മാർട്ട് ബാൻഡും അതുപോലെ ഫോണിൻ്റെ ആക്സസറീസും അതുപോലെ സ്റ്റഡി ടൂൾസും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്, അവർക്കും ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. പിന്നെ ഹൗസ് വൈഫിന് അതുപോലെ കിച്ചൺ ആക്സസറീസൊക്കെ വളരെ വെറൈറ്റി ആയിട്ടുള്ള കിച്ചൺ ആക്സസറീസും അതുപോലെ തന്നെ ക്ലോത്ത്സും ക്ലോത്ത് മെറ്റീരിയൽസൊക്കെ ഉണ്ട്, ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ട് അവർ ലോക്കലായിട്ട് അവർക്കും ചെയ്യാൻ പറ്റും. അപ്പം എല്ലാ സെഗ്മെൻറ്റിലെ ആൾക്കാർക്കും ഈ ഇത് ചൂസ് ചെയ്യാം. ഓക്കെ, ഇന്നൊരു കാറ്റഗറിയിലെ ആൾക്കാർക്കും ഒന്നുമില്ല, എല്ലാവർക്കും ചൂസ് ചെയ്യാം. പിന്നെ ഇതിന് വേണ്ട ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയെന്നുള്ളത്, ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ തുടങ്ങിയത് 1000 റിയാലും ഉണ്ട്, 1000 റിയാലും മാക്സിമം 20,000 ചോടേ നാട്ടിൽ വരുള്ളൂ. ഓക്കെ, 1000 റിയാലും ഉണ്ടാ സ്റ്റാർട്ട് ചെയ്ത്, അപ്പോൾ 1000 റിയാൽ നമ്മൾ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 50%, $500 നമുക്ക് അതിന് പ്രോഫിറ്റ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതന്നെ ഞാനിവിടെ, എനിക്ക് വളരെ ലിമിറ്റേഷൻസ് അവിടെ നമുക്ക് മാർക്കറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വളരെ ലിമിറ്റേഷൻസ്. നിങ്ങൾ നാട്ടിൽ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സെല് ചെയ്യാൻ പറ്റും, ഒരു മാസം എന്താ പറയുക, എങ്ങനെയായാലും ഒരു 20,000-30,000 പോകും. നമ്മളൊന്നുകൂടെ ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിൽ 50,000 വരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റൊരു ഓപ്ഷനാണ്.
ജെനുവൻ ആയിട്ടുള്ള പരിപാടി, നമ്മൾ വേറെ തട്ടിക്കൂട്ട് പരിപാടി ഒന്നുമല്ല, ജെനുവൻ ആയിട്ടുള്ള പരിപാടിയാണ്. ഓക്കെ, പിന്നെ അതിൽ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ട ഇൻവെസ്റ്റ്മെന്റ്, ഞാനൊരു ബേസ് ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞ ഒരു 20,000 ഇന്ത്യൻ റുപ്പീസ്, അതല്ലെങ്കിൽ ഒരു 25,250 ഡോളർ, $200-$250 ഇതിന്റെ സ്റ്റാർട്ടിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അതാണ്. നിങ്ങൾക്ക് അതിലും കുറഞ്ഞ വോളിയം നല്ല പ്രോഡക്റ്റ് ആയാലും ചീപ്പായിട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് നമുക്ക് ഭാവിയിൽ പരിചയപ്പെടുത്താൻ പറ്റി, അതിലും കുറച്ചും ചെയ്യാം. അപ്പോൾ എന്താണ് മൈക്രോബോട്ടിംഗ് നമ്മൾ പഠിച്ചു, ആർക്കൊക്കെ ചെയ്യാമെന്ന് പഠിച്ചു, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് എത്രയും വേണ്ടെന്ന് പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ കമ്പനികളിൽ നിന്ന് എങ്ങനെയാണ് ഏറ്റവും നല്ല പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക, ഏറ്റവും നല്ല സപ്ലൈസിനെ സെലക്ട് ചെയ്യുക, ഏതൊക്കെ കൊറിയർ മാർഗങ്ങളാണ് നമ്മൾ ചൂസ് ചെയ്യുക, ഈ വിഷയങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ അടുത്ത പാർട്ടിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ ഓക്കെ, നിങ്ങൾ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൽ പാർട്ട് ടൈം ആയിട്ട് ബിസിനസ് അല്ലാതെ ഫുൾ ടൈം ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മാക്സിമം നമ്മളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെ ഏതെങ്കിലും ഫ്രണ്ട്സിന് അത് ഉപകാരപ്പെട്ടേക്കാം. അപ്പോൾ അതിൻ്റെ വൺ ബൈ വൺ ആയിട്ട് നമ്മളതിൻ്റെ ബാക്കി റൂൾസും കാര്യങ്ങളൊക്കെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ അടുത്ത ചാപ്റ്റർ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റിയാസ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു സൂപ്പർ വെബ്സൈറ്റ് ആണ് യൂസർ ലാപ്ടോപ്പ്, അതുപോലെ തന്നെ ആപ്പിൾ ഐപാഡ് ഇതൊക്കെ വാങ്ങാൻ പറ്റുന്ന യൂസർ ഐറ്റംസ് വാങ്ങാൻ പറ്റുന്ന ഒരു സൂപ്പർ വെബ്സൈറ്റ് ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അത് അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. ഏകദേശം ഒരു 12-13 വർഷത്തോളമായിട്ട് ഈ ഇൻഡസ്ട്രിയിലുള്ള ഒരു കമ്പനി, ലീഡിംഗ് കമ്പനി, ഇന്റർനാഷണൽ ലീഡിംഗ് കമ്പനിയാണ്. കമ്പനിയുടെ പേര് newegg.com. അവർക്ക് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ, iOS ആപ്ലിക്കേഷൻ ഉണ്ട്, അതുപോലെ വെബ്സൈറ്റും ഉണ്ട്. നമുക്ക് വിശ്വസിച്ച് റീഫർബിഷ് ലാപ്ടോപ്സ് അതുപോലെ ആപ്പിളിൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്നൊരു കമ്പനിയാണ്, വളരെ ലീഡിംഗ് ആയിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്മാർട്ട് ഫോണിൻ്റെ പഠിച്ചു, അതുപോലെ തന്നെ ഇതിൽ സ്മാർട്ട് ഫോൺസ് ഉണ്ട്, പക്ഷേ അതിൽ ബേസിക് ആയിട്ട് ഇവർ ഫോക്കസ് ചെയ്യുന്നത് ലാപ്ടോപ്സ് ആണ്, അതുപോലെ ആപ്പിളിൻ്റെ പ്രൊഡക്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വെബ്സൈറ്റിലേക്ക് പരിചയപ്പെടാം. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ വാച്ച് ചെയ്യുന്ന നിങ്ങൾ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മളെ കമ്പനിയുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ആണ്. ഇവർക്ക് വെബ്സൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ iOS ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ newegg ഗ്ലോബൽ ആണ് കമ്പനിയുടെ പേര്. എൻ്റെ ലിങ്ക്സും അത് ആപ്ലിക്കേഷൻ ലിങ്ക്സും അതുപോലെ സൈറ്റ് അഡ്രസ്സൊക്കെ ഞാൻ താഴെ കൊടുക്കാം. ഓക്കെ, ഇവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ആക്സസറീസ് അതുപോലെ യൂസർ റീഫർബിഷ്ഡ് കമ്പ്യൂട്ടേഴ്സ് ആണ്. നമുക്ക് നാട്ടിൽ കിട്ടുന്നതിനേക്കാളും വളരെ ചീപ്പായിട്ട് ഏറ്റവും ക്വാളിറ്റി ഇല്ലാതെ ഇവർ മെയിൻ ഷിപ്പ് ചെയ്യുന്ന ഫ്രീക്കാണ്, അമേരിക്കയിൽ നിന്നാണ് ഇവർ ഡയറക്റ്റ് ഷിപ്പ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനമായിരിക്കും കിട്ടുക. അതുപോലെ തന്നെ ഏകദേശം എല്ലാ ടൈപ്പും നമ്മളെ നാട്ടിൽ അവൈലബിൾ അല്ലാത്ത ഗാഡ്ജറ്റ് ഐറ്റംസും അതുപോലെ ആക്സസറീസൊക്കെ നമുക്ക് ഇന്ന് പർച്ചേസ് ചെയ്യാം. ഓക്കെ, ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഇവിടെ പർച്ചേസ് ഇവരിന്ന് പർച്ചേസ് ചെയ്യുന്ന യൂസർ റീഫർബിഷ്ഡ് ലാപ്ടോപ്സ് ആണ്. ഞാൻ ഓൾറെഡി ഇന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അത് വിത്തിൻ 5-4 ഡേയ്സിൻ്റെ കൂടെ ഡെലിവർ ആവും. ഒരു 1 വീക്കിന് മുമ്പ് പർച്ചേസ് ചെയ്താണ്. ഫ്രീ ഷിപ്പിംഗ് ആണ് ഇവരുടെ മെയിൻ പ്രത്യേകത, ഫ്രീ ഷിപ്പിംഗ് ആണ്. അപ്പോൾ നമ്മൾ ലാപ്ടോപ്പ് കോർ i5 ഒക്കെ വളരെ കുറഞ്ഞ റേറ്റിന് കിട്ടുന്നത്. കോർ i5 ലാപ്ടോപ്പിന് ഇപ്പോൾ നമ്മളിതിൽ കാണിക്കുന്ന ഏകദേശം കോർ i3 കാണിക്കുന്നത്, കോർ i5 $485 ഏകദേശം. നമ്മളെ നാട്ടിലെ പൈസ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 8,000 രൂപേൻ്റെ ചോടേ വരുള്ളൂ. ഇതിൽ തന്നെ പല കാറ്റഗറി ഉണ്ട്, ഗ്രേഡ് എ, ഗ്രേഡ് ബി. ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സ്മാർട്ട് ഫോണിൽ പറഞ്ഞ പോലെ തന്നെ ഇതിലും ഗ്രേഡ് ബി, ഗ്രേഡ് എ, ഗ്രേഡ് ബി, ഗ്രേഡ് സി, ഇത് 3 കാറ്റഗറി ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ കാറ്റഗറി എൻ്റെ ഗ്രേഡിനനുസരിച്ച് എൻ്റെ പ്രൈസിൽ ഡിഫറൻസ് വരും. അപ്പോൾ കോർ i5 ലാപ്ടോപ്പ് എന്ന് പറഞ്ഞപ്പോൾ 405 ഏകദേശം 500 സൗദി റിയാൽ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 8,000 രൂപേൻ്റെ അടുത്തൊക്കെ വരുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നാട്ടിലൊരിക്കലും ഇപ്പോൾ കോർ i5 ഒന്നും ഇത്ര ക്വാളിറ്റി ഉള്ളത്, ഇത് തന്നെ ഫുൾ കണ്ടീഷനാണ്, ഫുൾ പക്ക വർക്കിംഗ് കണ്ടീഷനാണ്. അതുപോലെ തന്നെ വാറണ്ടി ഉണ്ടാവും, 6 മന്ത് ഒക്കെ വാറണ്ടി ഉണ്ടാവും. അതിന് ചില പ്രോഡക്റ്റിന് ഡിപ്പെൻസ് ആണ്, ചിലപ്പോൾ 1 ഇയർ ഉണ്ടാവും, ചിലപ്പോൾ 6 മന്ത് ഉണ്ടാവും. മിനിമം ഒരു 1 മന്ത് എങ്കിലും വാറണ്ടി ഉള്ള സാധനമായിരിക്കും ഇതിലുണ്ടാവുക. ഫുൾ ക്ലീൻ ചെക്ക് ചെയ്ത് കംപ്ലീറ്റ് വർക്കിംഗ് കണ്ടീഷനാക്കിയ സാധനമാണ് ഉണ്ടാവുക. ഓക്കെ, ഇതിപ്പോൾ കോർ i3 ആണ്, ഡെല്ലിൻ്റെ കോർ i3. ഇതിന് 460 ഇൻക്ലൂഡിങ് ടാക്സ് അടക്കം 460 റിയാൽ ആണ് കാണിക്കുന്നത്. അത് ഏകദേശം നമ്മളെ നാട്ടിലെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 8,000-8,100 റേഞ്ചിൽ വരും. ഇപ്പോൾ കോർ i5 ആണ്, ഇതിപ്പോൾ കോർ i5 ആണ്, കോർ i5 HP എലൈറ്റ് ബുക്ക് കോർ i5 ആണ്. ഇത് 478, ഇപ്പോൾ നമ്മളെ ടാക്സ് മേ ബി ഡിഫറൻസ് ചെയ്യാം, 478 തന്നെ കൂട്ടി നോക്കുക, 478.17.5 ഏകദേശം ഒരു 8,300-8,500 ഒക്കെ കോർ i5. 4 GB റാം, ഇത് 180 GB ആണ്, ഇതിൽ തന്നെ 320-500 GB ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഏകദേശം പ്രൈസ് കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ ക്വാളിറ്റി, ഇതിൻ്റെ സ്പെക്കിൽ ഡിഫറൻസ് വരും. ഇതിപ്പോൾ 3rd generation ആണ് കോർ i5, 3rd generation ഡെല്ലിൻ്റെ ലാപ്ടോപ്പാണ്.
250 GB ആ ഡിസ്ക്, 4 GB റാം വരുന്നത് ഏകദേശം 565 റിയാല്. നമ്മളെ നാട്ടിലെ ഏകദേശം 10 റുപ്യേനെ ചോടെ, ഏകദേശം കൊറൈഫൈ ഒക്കെ 10,000 രൂപേൻ്റെ താഴെ ഇതിന് വരുള്ളൂ. നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ 100% വിശ്വസിച്ച് വാങ്ങുക, അത് ലീഡിങ് കമ്പനിയാണ്, 15 വർഷത്തോളമായിട്ട് ഈ ഇൻഡസ്ട്രിയിലുള്ളൊരു കമ്പനിയാണ്, അമേരിക്കൻ ബേസ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. പിന്നെ എല്ലാത്തരം ആക്സസറീസും റീഫർബിഷ്ഡ് ആക്സസറീസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അതുപോലെ തന്നെ ഐപാഡ് ഐറ്റംസ്, ഇപ്പോൾ റീഫർബിഷ്ഡ് ഐപാഡ് 2 ആണിത്. ഇത് 276 ഏകദേശം ഒരു 5,000 ചോടെ വരുന്നതാണ് ഐപാഡ് 2നൊക്കെ. അതിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും, എന്തൊക്കെയാണ് ഇൻക്ലൂഡിങ് ആണെന്നുള്ളത്. അതുപോലെ തന്നെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്രീ ഷിപ്പിംഗ് ആണ്, നമുക്ക് എവിടേക്കാളും ഫ്രീ ഷിപ്പിംഗ് ആണ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മളെ നാട്ടിലിറങ്ങാത്ത ടൈപ്പ് കമ്പ്യൂട്ടർ ആക്സസറീസ് ഒക്കെ ഇതിൽ കിട്ടും, നല്ല ക്വാളിറ്റിയിലെ ഗെയിമിംഗ് ആക്സസറീസും അതുപോലെ കാര്യങ്ങളൊക്കെ കിട്ടും ഇതിൽ. ഓക്കെ, നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഹാർഡ്വെയറും അതുപോലെ യൂസർ ഹാർഡ്വെയർസ് കിട്ടും. ഇപ്പം റാമും ഹാർഡ് ഡിസ്കൊക്കെ വളരെ ചീപ്പിന് കിട്ടുന്നൊരു സൈറ്റാണ്. എല്ലാ കാറ്റഗറിയിലെ ഐറ്റംസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഓഫീസ് സൊല്യൂഷൻസും അതുപോലെ അപ്പാരൽസ്, അക്സറീസ്, ടോയ്സ്, എല്ലാം എല്ലാ കാറ്റഗറി ഉണ്ട്. പക്ഷെ നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് ഇതുപോലെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആണ്, പ്രൊജക്ടറുകൾ, പ്രിൻറ്റർ, കമ്പ്യൂട്ടർ ആക്സസറീസ്. അപ്പോൾ നമ്മളെ ഇവിടെ കിട്ടുന്നതിനേക്കാളും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്, നല്ല ബ്രാൻഡ് സാധനങ്ങളായിരിക്കും കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ സാധനം ഡെലിവറി വന്നതിന് ശേഷം ഇൻഷാല്ലാ ഒരു മേബി ഒരു 1 വീക്ക് കൊണ്ട് സാധനം ഇവിടെ ഡെലിവറി ആവും. ഡെലിവറി ആയതിനു ശേഷം ഞാൻ എൻ്റെ ഡീറ്റെയിൽസുള്ള വീഡിയോ ഞാൻ വിട്ടുതരാം, എൻ്റെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും യൂസർ ലാപ്ടോപ്പ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാൻ പറ്റിയൊരു സൈറ്റാണ് newegg.com, newegg global.com. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് ഒന്ന് അറിയിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു കമ്പനി ആയിട്ട് അല്ലെങ്കിൽ അടുത്ത നല്ലൊരു ടോപ്പിക് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ റിയാസ്. ഇന്നൊരു സിമ്പിൾ അപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഒന്നുമല്ല, എല്ലാവരും മൊബൈലിൽ ഉണ്ടാകുന്ന ഒരു അപ്ലിക്കേഷനാണ്, എല്ലാ ആൻഡ്രോയിഡ് ഫോണിലും iOS-ലൊക്കെ ഉണ്ടാകുന്ന ഒരു അപ്ലിക്കേഷനാണ് ഗൂഗിൾ ഡ്രൈവ്. ഈ അപ്ലിക്കേഷൻ എല്ലാ ഫോണിലും ഉണ്ടാവും, നമ്മളെല്ലാവരും ഫോണിലും ഉണ്ടായിട്ട് നമ്മളാരും പ്രത്യേകിച്ച് മൈൻഡ് ചെയ്യാത്തൊരു അപ്ലിക്കേഷനാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ ഉപകാരപ്പെടുന്ന ഒരു അപ്ലിക്കേഷൻ കൂടിയാണ് ഈ ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റ്സോ ഫോട്ടോസോ ഒക്കെ നമുക്ക് ക്ലൗഡ് സ്റ്റോറേജ് വഴി, അതായത് ഗൂഗിൾ ഡ്രൈവ് എന്ന് പറഞ്ഞൊരു ക്ലൗഡ് സ്റ്റോറേജ് ആണ്, അത് അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ആൾട്ടർനേറ്റീവ് ആയിട്ട് ഫോൺ ചേഞ്ച് ചെയ്യുന്ന ആളല്ല, മാക്സിമം ഒരു 3 മന്ത്സോ അല്ലെങ്കിൽ 6 മന്തോ മേ ബി 1 ഇയറൊക്കെ നമ്മൾ ഫോൺ ഇങ്ങനെ മാറ്റിക്കൊണ്ടു പോകും. ഇപ്പോൾ എൻ്റെ കേസാണെങ്കിൽ മാക്സിമം ഒരു 6 മാസം ഒരു ഫോൺ വീട്, അത് കഴിഞ്ഞാൽ പിന്നെ വേറെ പുതിയ ഫോൺ ഇറങ്ങുമ്പോൾ നമ്മൾ അതൊരു ക്രേസാണ്, അപ്പോൾ നമ്മൾ മാറ്റും. ഭൂരിഭാഗം ആളുകൾ അങ്ങനെ തന്നെ മാക്സിമം ഒരു 1 ഇയറൊക്കെ ഒരു ഫോൺ ഉപയോഗിക്കുക, അത് കഴിഞ്ഞാൽ അത് ഫോൺ എക്സ്ചേഞ്ച് ചെയ്യും. അപ്പോൾ ഉണ്ട് അതൊരു പ്രോബ്ലം എന്താ വെച്ചാൽ, നമ്മളെ ഫോട്ടോസും അതുപോലെ ബാക്കി ഡോക്യുമെൻറ്റ്സൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സൊക്കെ നമ്മൾ വീണ്ടും അത് ഒന്നുകിൽ SD കാർഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, അതല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ക്ലൗഡ് സ്റ്റോറേജ്, ഇപ്പോൾ ഗൂഗിൾ ഡ്രൈവിൻ്റെ ക്ലൗഡ് സ്റ്റോറേജ് ഉപയോഗിക്കുകയാണെങ്കിൽ എന്താ സുഖം എന്ന് വെച്ചാൽ, നമ്മളെ വാല്യുബിൾ ഡോക്യുമെൻറ്റ്സൊക്കെ, നമ്മളെ ഫോട്ടോസോ അല്ലെങ്കിൽ ഇപ്പോൾ ID പ്രൂഫോ അല്ലെങ്കിൽ പാസ്പോർട്ടോ ഇങ്ങനത്തെ ഡോക്യുമെൻറ്റ്സൊക്കെ നമുക്ക് ആ ക്ലൗഡ് സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ, അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ, നമുക്ക് എത്ര മൊബൈൽ നമ്മൾ മാറ്റിയാലും അല്ലെങ്കിൽ ഏത് ഡിവൈസിലും, ഇപ്പോൾ ലാപ്ടോപ്പിലോ വേറെ PCയിലോ നമ്മളെ ഏത് മൊബൈലിലും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ആ ഗൂഗിൾ ഡ്രൈവിൽ പോയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, അതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ എൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പി എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഗൂഗിൾ ഡ്രൈവിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, എൻ്റെ കയ്യിൽ അത് കോപ്പി ഇല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആ കഫേയിൽ പോയിട്ട് അവിടുന്ന് ഗൂഗിൾ ഡ്രൈവിൽ ടൈപ്പ് ചെയ്തു, അതിന് ഡൗൺലോഡ് ചെയ്ത് അത് പ്രിൻ്റ് എടുത്ത് കൊടുത്തു. നമുക്ക് എല്ലാ ഡോക്യുമെൻറ്റ്സ് നമ്മൾ അതിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്കത് അങ്ങനെ യൂസ്ഫുൾ ആയിട്ടൊരു സംഗതിയാണ്. കാരണം നമുക്ക് എവിടെ നിന്നും അത് യൂസ് ചെയ്യാൻ പറ്റും, നമ്മളെ ഡോക്യുമെൻറ്റ്സൊക്കെ ഡൗൺലോഡ് ചെയ്യാനും പ്രിൻ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ പലരും അത് ഉപയോഗിക്കാത്തതിൻ്റെ മെയിൻ ഒരു കാരണം, ഒന്നത് അതിനെപ്പറ്റി അറിയില്ല, അല്ലെങ്കിൽ അതെങ്ങനെയാണ് അത് യൂസ് ചെയ്യൽ, അല്ലെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ അറിയാത്ത ആളുകളുണ്ടാവും. ഒന്നത് രണ്ടാമത്തെ റീസൺ അതിൻ്റെ സെക്യൂരിറ്റി റീസണാണ്, അത് എത്രത്തോളം സേഫാണ്. ഇപ്പോൾ നമ്മളെ ഡോക്യുമെൻറ്റ്സൊക്കെ അതിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഹാക്ക് ചെയ്ത് പോവോ, അതല്ലെങ്കിൽ അത് വേറെ ആരെങ്കിലും ക്യാച്ച് ചെയ്യുമോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അതിനെ ചെയ്യാനുള്ള എന്താ വെച്ചാൽ, ഒന്ന് നമ്മൾ സ്ട്രോങ് ആയിട്ടൊരു പാസ്വേഡ് കൊടുക്കുക, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അത്ര സേഫാണ്, സേഫും ആണ്. അതുപോലെ 15 GBയോളം നമുക്ക് സ്റ്റോറേജ് കിട്ടും അത്. ഓക്കെ, അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് അത് എങ്ങനെയാണ് അത് രജിസ്റ്റർ ചെയ്യുക, അത് എങ്ങനെയാണ് യൂസ് ചെയ്യുക, വളരെ സിമ്പിളാണ്. അപ്പോൾ അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്കത് എങ്ങനെയാണ് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ
ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിനി ഗൂഗിൾ ഡ്രൈവിലേക്ക് പോവാം. ഇതാണ് ആപ്ലിക്കേഷൻ, ഓപ്പൺ ചെയ്യുക. ഞാൻ ഓൾറെഡി എൻ്റെ കുറേ ഫയലുകൾ അതിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിംപിളാണ്, രജിസ്ട്രേഷൻ ഒന്നുമില്ല. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ രജിസ്റ്റർ ആവുന്നതോടുകൂടി തന്നെ അത് ഓൾറെഡി ഇതിൽ നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ടാവും. ചെയ്യാത്ത ആൾ നിങ്ങൾ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് ജസ്റ്റ് ലോഗിൻ ചെയ്യാം. ഓക്കെ, അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, എങ്ങനെ നമുക്ക് അതിലേക്ക് ഫയൽ അപ്ലോഡ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഓക്കെ, ഇവിടെ പ്ലസ് ബട്ടൺ ഉണ്ടല്ലോ, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് സെപ്പറേറ്റ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ആദ്യം നമുക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഫോൾഡർ. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഒരു സെപ്പറേറ്റ് ഇത് കൊടുക്കാം. നമ്മൾ ടൂർ ഹൈദരാബാദ് എന്നോ അപ്പോൾ എന്തെങ്കിലും ഒരു ഇത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഏരിയയിൽ അപ്പോൾ അവിടെ ടൂർ പോയ സമയത്ത് എടുത്ത ഫോട്ടോസൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യാം, അപ്ലോഡ് പോവാം. അപ്ലോഡിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫയലുകൾ, ഇപ്പോൾ മൊത്തം ഒരു ഫയൽ, ഇപ്പോൾ ഒരു ഫയലുള്ള മൊത്തം ഫോട്ടോസ് നമുക്ക് കയറ്റണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പ്രസ് ചെയ്യുക, ഇവിടെ സെലക്ട് ഓൾ കൊടുക്കുക. ഓക്കെ, സെലക്ട് ഓൾ കൊടുത്തിട്ട് ജസ്റ്റ് ഓപ്പൺ ക്ലിക്ക് ചെയ്താൽ ഫുൾ ഫോട്ടോസും അതിലേക്ക് കയറും. ഓക്കെ, ഇനി അതെല്ലാം നമുക്ക് സെപ്പറേറ്റ് നിങ്ങൾ ക്യാമറയിൽ പോയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഗ്യാലറിയിൽ പോയിട്ട് സെലക്ട് ചെയ്യുക, ഓരോ ഫയൽസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഏതാണ് വെച്ചാൽ ഏത് ഫയലത്തെ ഫോട്ടോസാണ് കയറ്റണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഫോട്ടോസ് മൊത്തം കയറ്റണം. ഓക്കെ, ഈ ഫോട്ടോ കയറ്റണമെങ്കിൽ ടിക്ക് ചെയ്യുക. ഓക്കെ, ഓൾറെഡി പോയി. ഇപ്പോൾ അടുത്ത് നമ്മൾ വേറെ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം, നമുക്ക് ഡോക്യുമെൻറ്റ്സ്, മൈ ഡോക്യുമെൻറ്റ്സ്. ഇതിൽ നമ്മളെ പ്രൂഫുകളും ഐ ഡി പ്രൂഫുകളും അതുപോലെ അത്തരം ഇതൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഈ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ആഡ് ബട്ടൺ കൊടുക്കുക. ഫോൾഡറിൽ പോയിട്ട് നമ്മളെ പേഴ്സണൽ ഇൻഫർമേഷൻ, ഇപ്പോൾ നമ്മളെ പാസ്പോർട്ട് അതുപോലെ ആധാർ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫുള്ള്. ഇപ്പോൾ ഏറ്റവും ഒരു പ്രോബ്ലം ഇപ്പോൾ നമ്മളെല്ലാവർക്കും ഫേസ് ചെയ്യുന്ന, ഇപ്പോൾ നമ്മൾ ഫോട്ടോസ് ഇപ്പോൾ മൊബൈൽ ഹാങ് ആകുമ്പോൾ അല്ലെങ്കിൽ സ്പീഡ് പറയുമ്പോൾ ഒന്ന് ഫോർമാറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഫോർമാറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ ഫോട്ടോസൊക്കെ ചേഞ്ച് ചെയ്യാനൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് നമ്മൾ ടോട്ടലി ഒരു ഫയൽ, ഒരു ഫോൾഡർ, സെപ്പറേറ്റ് ഫോൾഡർ ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും ഡിവൈസിൻ്റെ പേര് കൊടുക്കുക, മൈ സാംസങ് എന്നോ എന്തെങ്കിലും ഡിവൈസിൻ്റെ പേര് കൊടുത്തിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അതിൽ പോയിട്ട് നിങ്ങളെ എല്ലാ ഫോട്ടോസും മൊത്തം സെലക്ട് ചെയ്യുക, സെലക്ട് ഓൾ കൊടുക്കുക. സെലക്ട് ഓൾ കൊടുക്കുക, കംപ്ലീറ്റ് ഫോട്ടോ. ഇപ്പോൾ 489 ഫോട്ടോസ് ഞാൻ സെലക്ട് ചെയ്തു, അത് കംപ്ലീറ്റ് നമുക്ക് ഫോട്ടോയിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോർമാറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് നമ്മൾ ഗൂഗിൾ ഡ്രൈവിൽ ലോഗിൻ ചെയ്യുക, തിരിച്ച് നമുക്ക് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാം. അത്രയും യൂസ്ഫുള്ളാണ്, വളരെ യൂസ്ഫുള്ളാണത്. ഓക്കെ, അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് ടെസ്റ്റ് ചെയ്യുക, എല്ലാവരും യൂസ് ചെയ്യുക. വളരെ സിമ്പിളാണ്. നമുക്ക് ഫോർമാറ്റ് ചെയ്യേണ്ട വിഷയമൊക്കെ ഉണ്ടാകുന്ന സമയത്തോ അല്ലെങ്കിൽ ഫോൺ ചേഞ്ച് ചെയ്യുന്ന സമയത്തൊക്കെ ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളെങ്കിൽ നമുക്ക് റീപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഗതി, വളരെ സിമ്പിളാണ്. ഇപ്പോൾ എൻ്റെ എക്സ്പ്ലനേഷൻ ഏകദേശം കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങളടുത്ത് ഒന്നുകൂടെ റിക്വസ്റ്റ് പറയുകയാണ്, നിങ്ങൾ ആദ്യമായിട്ട് ഈ വാച്ച് ചെയ്യുകയാണ്, ഈ അടുത്ത ചാനൽ കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ ചാനലിൻ്റെ വിജയം. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു നല്ലൊരു ടിപ്സായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ റിയാസ്. ഇന്നൊരു അടിപൊളി ആപ്പ് പരിചയപ്പെടുത്തുക, ആപ്പല്ല, ഒരു ഓൺലൈൻ സൈറ്റ്. നമ്മൾ മിഡിൽ ഈസ്റ്റ് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും പരിചയമുള്ളൊരു ഓൺലൈൻ സൈറ്റാണ് സൂട്ട്.com. അപ്പോൾ ആ സൂട്ട് ഡോട്ട് കോമിൽ എങ്ങനെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം, എങ്ങനെ അതിലൂടെ പർച്ചേസ് ചെയ്യാം, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ദോഷങ്ങൾ എന്തൊക്കെയാണ്, ഇതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു എല്ലാവരും ഈ സൂട്ട്.com കേൾക്കുന്നുണ്ട്. നമ്മളെല്ലാവരും പരസ്യം കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, അതിൻ്റെ ഓഫറുകളൊക്കെ നമ്മൾ ഫേസ്ബുക്ക് ത്രൂ ഒക്കെ നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ പലർക്കും അതൊരു പേടിയാണ് അത് പർച്ചേസ് ചെയ്യാൻ. അപ്പോൾ ഇന്ന് ഇപ്പോൾ എൻ്റെ പല സുഹൃത്തുക്കളും തന്നെ പറയാറുണ്ട്, അവർക്ക് സംഗതിയുള്ള സാധനങ്ങളൊക്കെ ഓക്കെ, നമുക്ക് വാങ്ങാനൊക്കെ താല്പര്യമുണ്ട്, പക്ഷേ അത് ഇൻ കേസ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ വരുന്ന സാധനങ്ങൾ ഒറിജിനൽ ആവുമോ, അല്ലെങ്കിൽ അത് കംപ്ലയിൻ്റ് ഉണ്ടാവുമോ, റിട്ടേൺ കിട്ടുമോ, ക്യാഷ് പോവോ, അങ്ങനെ ഒരുപാട് പേടിയാണ്, കൺഫ്യൂഷനാണ് പല ആളുകൾക്കും. അപ്പോൾ അതുകൊണ്ടാണ് പല ആളുകളും അത് പർച്ചേസ് ചെയ്യാൻ മടിക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ 2 വർഷമായിട്ട് സോക്ക്.com ഉപയോഗിക്കുന്നുണ്ട്. അത്
ഞാൻ പേഴ്സണലായിട്ട് ഒരുപാട് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, എന്റെ പല സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയായിട്ട് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എല്ലാ സാധനവും പക്കയാണ്, പെർഫെക്റ്റ്. നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനം തന്നെ കിട്ടാറുണ്ട്, അതും ഓൺ ടൈം നമ്മൾ എത്താറുണ്ട്, ഓവർ ഡിലേ ഒന്നും വരാറില്ല. ഓക്കെ, പിന്നെ അത് മെയിൻ ഒരു അഡ്വാൻറ്റേജ്. ഇപ്പോൾ നമ്മൾ മറ്റ് റീറ്റെയിൽ ഷോപ്പിൽ പോയിട്ട് വാങ്ങുന്നതിൻ്റെയും അത് അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിംഗ് മാളുകളിൽ പോയിട്ട് സാധനം പർച്ചേസ് ചെയ്യുന്നതിൻ്റെയും ഇപ്പോൾ സൂക്കിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഷോപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു മൊബൈൽ വാങ്ങി, ആ മൊബൈൽ വാങ്ങി നമ്മൾ കുറച്ച് ഉപയോഗിച്ചു, ഇപ്പോൾ ഒരു 5 ദിവസം അല്ലെങ്കിൽ 10 ദിവസം ഉപയോഗിച്ചിട്ട് നമുക്കത് പോരാ, നമുക്കത് നമ്മൾ ഉദ്ദേശിച്ചൊരു പെർഫെക്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. നമ്മളത് സൈക്കിളല്ലാതെ വേറെ ഒന്നുമില്ല. എന്ത് കംപ്ലയിൻസ് വന്നാൽ നമുക്ക് റിട്ടേൺ അവിടെ സർവീസ് സെൻ്ററിൽ കൊണ്ടുകൊടുത്ത് റിപ്പയർ ചെയ്ത് വിടാമെന്നല്ലാതെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. നമ്മൾ കടയിൽ നിന്ന് അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളിൽ നിന്ന് വാങ്ങുമ്പോൾ. പക്ഷേ അത് നമ്മൾ പക്ഷേ ഈ സൂക്കിൽ നിന്നാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധനം കിട്ടി ഒരു 15 ദിവസത്തെ റിട്ടേൺ ഓപ്ഷൻ ഉണ്ട് അതിൽ. നമ്മൾ 15 ദിവസം റിട്ടേൺ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുക, ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡ് എല്ലാ പ്രോഡക്റ്റിൽ നിന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും. റിട്ടേൺ ഫയൽ ചെയ്താലുള്ള സുഖം എന്താണെന്ന് വെച്ചാൽ, നമ്മളവിടെ കൊണ്ടുകൊടുക്കുക അല്ലെങ്കിൽ കൊറിയർ ഓഫീസിൽ കൊണ്ടുകൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. റിട്ടേൺ ഫയൽ ചെയ്ത് വിത്തിൻ 2 ഡേയ്സ് കൊണ്ട് നമ്മളെ എവിടെയാണ് നമ്മളെ ഏരിയ അവിടെ വന്നിട്ട് അവർ പിക്ക് ചെയ്ത് പോകും, എൻ്റെ കൊറിയർ സ്റ്റാഫ് വന്നിട്ട് പിക്ക് ചെയ്ത് പോകും. അതിൻ്റെ ഏറ്റവും ഒരു പ്ലസ് പോയിൻ്റ് അതാണ്. അപ്പോൾ നമ്മളൊക്കെ ഒരു സ്ഥാപനത്ത് വർക്ക് ചെയ്യുന്ന ആളുകൾ, അപ്പോൾ നമുക്ക് എപ്പോഴും വിചാരിക്കുന്ന പോലെ നമുക്ക് സിറ്റിക്ക് പോകും അല്ലെങ്കിൽ നമ്മൾ സൂക്കിലേക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ നമുക്കിതിൽ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഡോർ സ്റ്റെപ്പിൽ സാധനം എത്തും ചെയ്യും. ഇൻ കേസ് ഡിഫെക്ട്സോ അല്ലെങ്കിൽ റിട്ടേൺ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫയൽ ചെയ്താലും നമ്മളിവിടെ വന്നിട്ട് നമ്മളെ ഏരിയ വന്നിട്ട് സാധനം എടുത്ത് പോകുകയും ചെയ്യും. അതിനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു എഫേർട്ടും എടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് അതാണ്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഒരുപാട് ഓഫേഴ്സ് ഉണ്ടാവും. പല സമയത്തായിട്ട് നമുക്ക് നല്ല നല്ല ഓഫേഴ്സ് കിട്ടും. ഇപ്പോൾ കുറച്ച് മുമ്പ് ഈ ബ്ലാക്ക് ഫ്രൈഡേ എന്നുള്ള ഓഫർ ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ സൂക്കിൽ വാങ്ങുന്ന നമ്മൾ ഓപ്പൺ സൂക്ക് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങളൊക്കെ 30% 40% ഒക്കെ ഓഫർ ഉണ്ട്. ഒരു കുറഞ്ഞ ദിവസം ഒരു 10 ഡേയ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 5 ഡേയ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് നമുക്ക് വാങ്ങും. അപ്പോൾ ഞാൻ എന്താ 1-2 സുഹൃത്തുക്കൾക്ക് ആ സമയത്ത് സൂക്കിൽ ₹900 മൊബൈൽ നമ്മൾ ₹650 വരെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അതും നമുക്ക് ഓപ്പൺ സൂക്കിൽ നിന്ന് കിട്ടില്ല, ഈ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് കിട്ടില്ല. ഓക്കെ, അങ്ങനെ പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്യാഷ് ഓൺ ഡെലിവറി. ഇപ്പോൾ പല ആളുകളും ഒരു കൺഫ്യൂഷൻ, നമുക്ക് ഇത് പർച്ചേസ് ചെയ്യണമെങ്കിൽ ATM കാർഡ് വേണം, അതല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് വേണം, അതില്ലാത്തതുകൊണ്ട് പർച്ചേസ് ചെയ്യാത്ത പല ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് പലർക്കും ഇവിടെ അക്കൗണ്ട് ഉണ്ടാകും പ്രയാസമാണ്. ഞാനിപ്പോൾ അടുത്ത ഒരു മാസമായിട്ടുള്ളപ്പോൾ ഞാൻ അക്കൗണ്ട് എടുത്ത്, അപ്പോൾ അത് മുമ്പ് ഫുള്ള് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി എന്നൊരു ഓപ്ഷൻ അതിലുണ്ട്, COD എന്ന് പറയും. അതായത് നമ്മൾ പർച്ചേസ് നമ്മൾ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്ത് നമുക്ക് വേണ്ട സാധനം ഓർഡർ ചെയ്യാം. ഓർഡർ ചെയ്യുമ്പോൾ അതിലൊരു ഓപ്ഷൻ ഉണ്ട് COD, ക്യാഷ് ഓൺ ഡെലിവറി. അത് പ്രിഫർ ചെയ്യുകയാണെങ്കിൽ അതിന് അഡീഷണൽ ചാർജ് ഉണ്ട്. ആ ചാർജ് ₹17 അല്ലെങ്കിൽ ₹12 ഒക്കെ ചാർജ് വരും. ആ ചാർജ് കൊടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമ്മൾ സാധനം ഇവിടെ കൈപ്പറ്റിയതിന് ശേഷം നമുക്ക് ആ പൈസ ക്യാഷ് കൊടുത്താൽ മതി. അതായത് ക്യാഷ് ഓൺ ഡെലിവറി, നമ്മൾ ആ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ക്യാഷ് കൊടുത്താൽ മതി. അതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ്. അപ്പം നമുക്ക് ATMO ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡൊന്നും ഇല്ലാത്ത ആളുകൾക്കും ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അത് സംവിധാനം. ഓക്കെ, പിന്നെ വേറുള്ളത് നമുക്ക് കംപ്ലയിൻസ്. ഞാൻ നേരത്തെ പറഞ്ഞു കംപ്ലയിൻസ് ഫയൽ ചെയ്യാൻ. അപ്പം അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ 6 മാസം മുമ്പ് നാട്ടിൽ പോകുന്ന സമയത്ത് ഒരു ഫോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് നിർഭാഗ്യവശം എൻ്റെ കയ്യിൽ നിന്ന് വീണിട്ട് പൊട്ടി. പൊട്ടിയെന്ന് പറഞ്ഞാൽ ഡിഫെക്ട്സ് ഒന്നുമില്ല, ബാഹ്യമായിട്ടൊരു സ്ക്രാച്ചോ കാര്യമൊന്നും കാണുന്നു, പക്ഷെ ഉള്ളിൽ കലങ്ങി. അപ്പം ഞാൻ അവിടെയൊക്കെ സർവീസിന് കൊടുത്തപ്പോൾ അവിടെയൊക്കെ പ്രയാസമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരെ ഇങ്ങോട്ട് വന്നു, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തതാ സർവീസിന് വിട്ടു. അപ്പോൾ അവർ പറഞ്ഞ സാധനം അപ്പോൾ അവൈലബിൾ അല്ല, അതിൻ്റെ സെയിം ഡിസ്പ്ലേ അവൈലബിൾ അല്ല, അതുകൊണ്ട് നിങ്ങൾ സെയിം ബ്രൈറ്റ്നുള്ള വേറെ ഫോൺ എടുത്തോളൂ. അപ്പോൾ അതും നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അതും 6-7 മാസം കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ കടയിൽ നിന്നും അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സംവിധാനം കിട്ടില്ല. അപ്പോൾ ഇത്തരം ഈ ഒരു ഇ കൊമേഴ്സ് സൈറ്റുകളുടെ ഒരു മെയിൻ ഒരു പ്രത്യേകതയാണത്. ഓക്കെ, അപ്പോൾ പിന്നെയും ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് അതിന്. പിന്നെ ഈ മെയിനായിട്ട് ഓഫേഴ്സ് തന്നെ. അപ്പോൾ നമ്മൾ പല ആളുകളും ചെയ്യാറുണ്ട്, ഈ ഓഫർ വരുന്ന സമയത്ത് ബൾക്കായിട്ട് വാങ്ങും. അപ്പോൾ 10 പീസോ 5 പീസോ ഒക്കെ വാങ്ങും. അപ്പോൾ നമുക്ക് അതിൻ്റെ കൊറിയർ ഡെലിവറി ചാർജ് കുറഞ്ഞു കിട്ടും. 1 പീസ് വാങ്ങുന്നതും 10 പീസ് വാങ്ങുന്നതും ഒരേ ഡെലിവറി ചാർജ് ആവില്ല. 10 പീസൊക്കെ വാങ്ങിയിട്ട് അല്ലെങ്കിൽ 5 പീസൊക്കെ വാങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഡെലിവറി ചാർജും അതുപോലെ തന്നെ അഡീഷണൽ എക്സ്ട്രാ കുറച്ചൊരു എമൗണ്ട് ഇട്ടിട്ട് നമ്മൾ നമ്മളെ ഫ്രണ്ട്സിനൊക്കെ മറച്ചു വെക്കുന്ന ആളുകളുണ്ട്, അങ്ങനെ ക്യാഷ് ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. ഞാനും ചെയ്യാറുണ്ട്, സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ അത്രയും ഈസിയാണ്, വളരെ ഈസിയാണ് ഇത് ഉപയോഗിക്കാൻ. അപ്പോൾ നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് സിമ്പിളായിട്ട് ഈ സൂക്കിൽ രജിസ്റ്റർ ചെയ്യുക, അപ്പോൾ രജിസ്റ്റർ ചെയ്ത് പ്രൊഡക്റ്റ് എങ്ങനെ പർച്ചേസ് ചെയ്യുക എന്നുള്ള ഒരു എക്സാമ്പിളാണ് ഞാൻ ഇതിൽ വീഡിയോയിൽ കാണിക്കുന്നത്. ഓക്കെ, നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആദ്യം സൂക്ക് .com ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക, ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ എവിടെയാണോ, ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ സൗദിയിലുള്ളവരുണ്ടാവും, UAE ഉണ്ടാവും, അതുപോലെ തന്നെ
ഖത്തറിലേക്കുള്ള ആളുകളുണ്ടാവും. അപ്പോൾ നമ്മൾ സൗദി, ഞാൻ സൗദിയാണ്, സൗദി സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്ലൈ കൊടുക്കുക. അപ്പോൾ ഇതാണ് അവരുടെ സൈറ്റിൻ്റെ ഇൻ്റർഫേസ്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസും ഓഫറുകളും എല്ലാം കാണാം. സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്, അതുണ്ടാവും. നമുക്കിപ്പോൾ നോട്ട് 8 അതുപോലെ ഒരുപാട് പ്രോഡക്റ്റ് ഇപ്പോൾ ഓഫറുണ്ട്. ഇത് ഡെയിലി ഡീൽസ് തരുന്ന ഓപ്ഷൻ ഉണ്ട്, ഡെയിലി ഉണ്ടാകുന്ന ഓഫറുകളാണ്. ഡെയിലി ഡീൽസ് ഒരുപാട് ഓഫേഴ്സ് കിട്ടും, ഫ്രീ ഷിപ്പിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഇതിലുണ്ട്. അപ്പോൾ ഡെയിലി നമുക്ക് ഓഫേഴ്സ് ഉണ്ടാവും പല ഐറ്റത്തിനും. ഓക്കെ, പിന്നെ നമുക്ക് സെർച്ച് ചെയ്യാം. അതിൻ്റെ ഒരു മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം 10 കണക്കിന് ഐറ്റംസ് ഇതിലുണ്ട്, എല്ലാ കാറ്റഗറിയിലുള്ള ഡീൽസ് കണ്ടോ. ഫാഷൻ, മൊബൈൽസ്, അതുപോലെ വാച്ച്, ഇലക്ട്രോണിക്സ്, എല്ലാ ഐറ്റംസും ഇതിലുണ്ട്. നമുക്ക് ഏതോ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സൈനപ്പിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് നോക്കുക. മുകളിൽ സൈനപ്പ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ആ ഇമെയിൽ ഐ ഡി കൊടുക്കുക. ഓക്കെ, സൈൻ ഇൻ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് പുതിയ കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യാനാണ്. ഇപ്പോൾ നിങ്ങളുടെ പേര് കൊടുക്കുക, ഇമെയിൽ ഐ ഡി ഓൾറെഡി കൊടുത്തു. ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ക്രിയേറ്റ് യുവർ അക്കൗണ്ട് കൊടുക്കുക. ഞാൻ ഒരു ഓക്കെ ലോഗിൻ റെഡി. വെൽക്കം റിയാസ്, എൻ്റെ അക്കൗണ്ട് ലോഗിനായി. ഇത്രയേ ഉള്ളൂ, ഇത്രയും സിമ്പിളാണ്, വളരെ സിമ്പിളാണ് നമുക്കിതിൽ അക്കൗണ്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഞാൻ എൻ്റെ പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, അതുകൊണ്ട് അതിൽ ഒരുപാട് ഓഫർ. ഇപ്പം ഫ്രഷേഴ്സിന് ഒരുപാട് ഓഫർ ഉണ്ട്. അപ്പോൾ നമ്മൾ പുതിയ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് ഈ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ $25 നമുക്ക് സ്പെഷ്യൽ ഓഫർ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നമ്മളെ അക്കൗണ്ടിലെ ഡീറ്റെയിൽസുകൾ കൊടുക്കാം. അപ്പോൾ ഈ പേര് മാത്രമല്ല കൊടുത്തുള്ളൂ, ഐ ഡി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അഡ്രസ്സ് അതിൽ ആഡ് ചെയ്യണം. അപ്പം ഇതിൽ അടിയിലെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മളെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഫസ്റ്റ് നെയിം കൊടുക്കുക, ലാസ്റ്റ് നെയിം കൊടുക്കുക, സൗദി കൊടുക്കുക. അല്ല, എവിടെയാണ് വെച്ചാൽ സിറ്റിയിൽ. ഇപ്പം ഞാൻ ഹായിലാണ്, ഹായിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ സ്ട്രീറ്റ് അഡ്രസ്സ്, ബിൽഡിംഗ് നമ്പർ, അതുപോലെ ലാൻഡ് മാർക്ക്. ഇപ്പം എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ട്, ഇപ്പോൾ നമ്മളിവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്, കിങ് ഫഹദ് ഹോസ്പിറ്റലുണ്ട്, അപ്പോൾ അത് കൊടുക്കുക. എന്തെങ്കിലും സ്പെഷ്യൽ ഒരു ഐഡൻറ്റിഫിക്കേഷൻ ലാൻഡ് മാർക്ക് ഉണ്ടെങ്കിൽ, ലൊക്കേഷനിൽ ഇപ്പോൾ നിങ്ങൾ ഹോം ആണോ അല്ലെങ്കിൽ ഷോപ്പിൻ്റെ അഡ്രസ്സ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. പിന്നെ നിങ്ങളെ മൊബൈൽ നമ്പർ കൊടുക്കുക. ഓക്കെ, അത് നിർബന്ധമാണ്. ഇപ്പോൾ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ആയാലും അതുപോലെ കൺഫർമേഷനൊക്കെ വരില്ല ഈ മൊബൈൽ നമ്പറിലാണ്. ഓക്കെ, മൊബൈൽ നമ്പർ കൊടുക്കുക. ഷിപ്പിംഗ് കോഡ്സ് ഓപ്ഷൻ കൊടുക്കണമെന്നില്ല. ഓക്കെ, ഒന്ന് ക്ലിക്ക് ചെയ്യുക, അഡ്രസ്സ് സേവ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ടത് വേറെ അഡ്രസ്സ് കൊടുക്കുക. അഡ്രസ്സും കൊടുക്കുക, തന്നെ കൺഫർമേഷൻ കൊടുക്കുക, വേറെ ഒന്നുമില്ല, അത്രയൊന്നും മെയിനായിട്ടുള്ളൂ. നമുക്ക് ഡയറക്റ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഏത് പ്രോഡക്റ്റാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ പർച്ചേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ എങ്ങനെ നോക്കാം. അപ്പോൾ അതിലേതെങ്കിലും ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, ഇപ്പോൾ സാംസങ് നോട്ട് 50% ഓഫറുണ്ട്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കളർ ഏതോ വേണ്ടി സെലക്ട് ചെയ്യുക, ഗോൾഡോ ഗ്രേയോ സെലക്ട് ചെയ്യുക. ഞാൻ ഗോൾഡ് സെലക്ട് ചെയ്തു. റാം ഒക്കെ സെലക്ട് ചെയ്യാം നമുക്ക് സെപ്പറേറ്റ്. ഓക്കെ, അതിൻ്റെ സോഫ്റ്റ് ടോക്കും വാറണ്ടി 2 ഇയേഴ്സ് വാറണ്ടിയാണ് അതിലുള്ളത്. ഓക്കെ, അതിനുശേഷം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ കിട്ടും. എൻ്റെ ഫോണിൻ്റെ ഡീറ്റെയിൽസുകളും അതുപോലെ അതിൻ്റെ സ്പെക്കും കാര്യങ്ങളും എൻ്റെ റിവ്യൂസ് ഉണ്ടാവും. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് നോക്കണേ അതിൻ്റെ റിവ്യൂസ് നമ്മൾ നിർബന്ധമായിട്ടും നോക്കണ്ട. അപ്പോൾ നമുക്ക് ഫേമസ് ആയ പ്രൊഡക്റ്റുകൾ ഓക്കെ, അല്ലാത്ത പ്രൊഡക്റ്റ് പുതിയ പ്രൊഡക്റ്റൊക്കെ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ റിവ്യൂസ് നമ്മൾ നോക്കണം. അപ്പോൾ റിവ്യൂസിൽ ആളുകൾ ഉപയോഗിച്ച് വാങ്ങിയ ആളുകളുടെ അഭിപ്രായങ്ങൾ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. നമുക്ക് സാധനം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അത് നോക്കിയിട്ട് അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് ആളുകളുടെ അഭിപ്രായം രേഖപ്പെടുത്തി നോക്കി ഉറപ്പുവരുത്തിയതിന് ശേഷം ഓർഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് റെഡിയാക്കിയതിന് ശേഷം നമ്മൾ ആഡ് ടു കാർട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ കാർട്ടിലത് ആഡ് ചെയ്തു. ഓക്കെ, ഒരു പീസ് ഞാനത് 3,588 രൂപയാണ് അതിൻ്റെ എമൗണ്ട് കാണിക്കുന്നത്. ഞാൻ പ്രൊസീഡ് ടു ചെക്ക് ഔട്ട് കൊടുക്കുക. ഓക്കെ, കൊട്ടേഷൻ
സെലക്ട് ചെയ്തതിനു ശേഷം കണ്ടിന്യൂ ടു പേയ്മെന്റ് കൊടുക്കുക. ഓക്കെ, ഇതിൽ നമുക്ക് ഇവിടെ കാണാം ക്രെഡിറ്റ് കാർഡ് ഓർ മഡ ഡെബിറ്റ് കാർഡ്. ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചോ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചോ പേയ്മെന്റ് ചെയ്യാം, അതല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. സിമ്പിളി ഇപ്പോൾ നമുക്ക് എൻ്റെ ക്യാഷ് ഓൺ ഡെലിവറിൻ്റെ ഫീസ് അവിടെ കാണാം, 15 റിയാലാണ്. എൻ്റെ ഷിപ്പിംഗ് ഫ്രീ ആണ്. ഇപ്പോൾ നമ്മളിതിൽ പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓർഡർ ആവും. നമ്മളെ കൺഫർമേഷൻ മെസ്സേജ് നമ്മളെ മെയിലിലേക്കും വരും, നമ്മളെ മൊബൈലിലേക്കും കൺഫർമേഷൻ മെസ്സേജ് വരും. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഗതി ഓർഡർ പ്ലേസ് ചെയ്യാൻ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ക്യാൻസൽ ചെയ്യുകയും ചെയ്യാം. നമ്മളെ കാർട്ടിൽ ഇവിടെ മുകളിൽ കാണാം, കാർട്ട് എന്ന് കാണാം, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ പ്രോഡക്റ്റ് സെലക്ട് ചെയ്ത പ്രോഡക്റ്റ് നമുക്ക് എനി ടൈം നമുക്കത് ഒഴിവാക്കാം. എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അത് ടിക്ക് ചെയ്യുക. ഓക്കെ, അതിൻ്റെ മുകളിൽ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്, ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് പുതിയൊരു പ്രോഡക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇനി മൊബൈലല്ലാതെ വേറൊരു ഐറ്റം നമുക്ക് സെലക്ട് ചെയ്യാം. സപ്പോസ് ഒരു ടാബ്, ഹുവായിൻ്റെ മീഡിയ പാഡ്, ഇപ്പോൾ ഒരു സാംസങ്ങിൻ്റെ ഗാലക്സി ടാബ് ഓഫർ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുക, അതിൻ്റെ അതിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും ചെക്ക് ചെയ്യുക, അതിൻ്റെ റിവ്യൂസും നോക്കുക. ഓക്കെ, ആളുകളുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ചെക്ക് ചെയ്യുക. നമ്മൾ ഓക്കെ ആണെങ്കിൽ നമ്മൾ കാർട്ട് ആഡ് ടു കാർട്ട് ക്ലിക്ക് ചെയ്യുക, ദെൻ പ്രൊസീഡ് ടു ചെക്ക് ഔട്ട് ക്ലിക്ക് ചെയ്യുക. ഫ്രീ ഷിപ്പിംഗ് ആണ്, 200 റിയാലിൻ്റെ മുകളിൽ ഫ്രീ ഷിപ്പിംഗ് ഉള്ളതുകൊണ്ട് അത് ഫ്രീ ഷിപ്പിംഗ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി കണ്ടിന്യൂ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഇവിടെ വല്ല കൂപ്പൺസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ അത് ഉണ്ടെങ്കിൽ അതുപോലെ ടൈപ്പ് ചെയ്യുക. എൻട്രി ഹിയർ എന്നുള്ളടത്ത് ടൈപ്പ് ചെയ്താൽ നമുക്ക് ആ ഓഫർ കിട്ടും, ദെൻ കണ്ടിന്യൂ ടു പേയ്മെൻറ്റ് കൊടുക്കുക. ഡൺ. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാണാം, 548 റിയാൽ, ഇതിലൊരു 1 റിയാലോളം നമുക്ക് ഇതിൻ്റെ വാലറ്റിൽ കിടക്കുന്നുണ്ട്, എൻ്റെ റീഫണ്ടിൻ്റെ എമൗണ്ട് ബാലൻസ് കിടക്കുക, അതാണ് നമ്മൾ കാണിക്കുന്നത്. പിന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി സെലക്ട് ചെയ്യുക, അതിൻ്റെ സർവീസ് ചാർജ് കാണാം, 17 റിയാൽ. പ്ലേസ് ഓർഡർ കൊടുത്താൽ സംഗതി ഡൺ. ഓക്കെ, ഇപ്പോൾ ഞാൻ രണ്ട് ഓക്കെ, ഇപ്പോൾ നമ്മളെങ്ങനെ ഓർഡർ ചെയ്യലൊന്നും പഠിച്ചു. അപ്പം ഇനി അടുത്ത സ്റ്റെപ്പ്, നിങ്ങൾ നിങ്ങൾക്ക് ഓഫറുള്ള സമയത്തോ ഏതെങ്കിലും ആവശ്യമുള്ള സാധനം ഉണ്ടെങ്കിൽ സ്വന്തമായിട്ടൊന്ന് ഓർഡർ ചെയ്ത് നോക്കുക, രജിസ്റ്റർ ചെയ്തിട്ട്. ഓക്കെ, ഇത്രയും സിമ്പിളാണ് കാര്യങ്ങൾ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് താഴെ കമൻറ്റിൽ നമുക്ക് ചോദിക്കാം, ഞാൻ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളെങ്കിൽ ഞാൻ മറുപടി പറയാം. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയും സിമ്പിളാണ് സൂക്കിൽ രജിസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അപ്പോൾ അതിൽ പറഞ്ഞ പോലെ ഇതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, നമ്മളെ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം ഓർഡർ ചെയ്യുക. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ, അവർ നോർമലി ഓർഡർ ചെയ്യുകയാണെങ്കിൽ അവർ 10 ഡേയ്സ് ഒക്കെ പറയും, പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് മാക്സിമം 3 to 4 ഡേയ്സ് കൊണ്ട് നമുക്ക് ഡെലിവറി ആവാറുണ്ട്. അതിപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ആയാലും നമ്മൾ അഡ്വാൻസ് പേയ്മെൻറ്റ് ത്രൂ ക്രെഡിറ്റ് കാർഡ് വഴിയോ ചെയ്യുകയാണെങ്കിലും ഒരു 3 to 4 ഡേയ്സ് കൊണ്ട് അത് ഡെലിവറി ആവാറുണ്ട്. ഓക്കെ, വേറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിയണതും ഓർഡർ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട്സിനെയൊക്കെ കൺസൾട്ട് ചെയ്തിട്ട് അവർക്കും കൂടെ വേണമെങ്കിൽ 2 പീസോ 3 പീസോ ഒരുമിച്ച് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഡെലിവറി ചാർജും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും സിമ്പിളാണ് സോപ്പ് ഡോട്ട് കോമിൻ്റെ രജിസ്ട്രേഷൻ പർച്ചേസിംഗ് ഒക്കെ. അപ്പോൾ ഇതെൻ്റെ 2nd വീഡിയോ ആണ്, ഒരുപാട് പോരായ്മകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കമൻസ് താഴെ കൊടുക്കുക, നിർദ്ദേശങ്ങൾ താഴെ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക, നമ്മളെ പ്രവാസി സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ, ഇനി ഞാൻ അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാൻ ഒരു ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ സോക്ക് ഡോട്ട് കോം നമുക്ക് പർച്ചേസിങ്ങിന് മാത്രമല്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സോക്ക് ഡോട്ട് കോം പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്, അഫിലിയേറ്റ് പ്രോഗ്രാം ത്രൂ നമുക്ക് അതുവഴി നമുക്കൊരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. ഞാൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാനിപ്പോൾ ഒരു 5-6 മാസമായിട്ട് ചെയ്യുന്നുണ്ട്. വലിയ ലക്ഷങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ചെറിയൊരു എമൗണ്ട് നമുക്കത് അത്ര ഓവറായിട്ട് അതിന് ശ്രമിക്കാതെ തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു എമൗണ്ട് ഉണ്ടാക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കത് എങ്ങനെ സൂപ്പ് ഡോട്ട് കോം വഴി ക്യാഷ് ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ നമുക്ക് കാണാം. ഇൻഷാല്ലാ, അതുവരേക്കും ബൈ, അസ്സലാം. അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ഞാൻ റിയാസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിൽ നമ്മൾ എന്താണ് മൈക്രോ ഇമ്പോർട്ടിങ്, അതുപോലെ എങ്ങനെ അത് ചെയ്യാം, അതുപോലെ തന്നെ ഹോൾസെയിലായിട്ട് എങ്ങനെ ചൈനയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു.
അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അതിന് അടുത്ത വീഡിയോയിൽ നമ്മൾ റീറ്റെയിൽ ഇ കൊമേഴ്സ് കമ്പനികളിൽ നിന്ന് അതുപോലെ അലി എക്സ്പ്രസ്, അതുപോലെ ഡി എച്ച് ഗേറ്റ് എന്നുപോലെ എന്നീ കമ്പനികളിൽ നിന്നും എങ്ങനെ ഹോൾസെയിലായിട്ട് വാങ്ങാം എന്നുള്ളതാണ്. അത് റീറ്റെയിൽ കമ്പനീസ് ആണ്, പക്ഷേ അവരുടെ നിന്ന് എങ്ങനെ നമുക്ക് ഹോൾസെയിലായിട്ട് വാങ്ങാം, ഈ വിഷയം ആണ് അടുത്ത് നമ്മൾ ചർച്ച ചെയ്യാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എങ്ങനെയാണ് അലി എക്സ്പ്രസ് നിന്നും അതുപോലെ ഡി എച്ച് ഗേറ്റ് നിന്നും എങ്ങനെ നമുക്ക് ഹോൾസെയിലായിട്ട് വാങ്ങാം എന്നുള്ളതാണ്. അപ്പോൾ അലി എക്സ്പ്രസ് നല്ല ഫേമസ് ആണ്, വേൾഡ് ഫേമസ് ആണ്. ഇപ്പോൾ നമ്മൾ പല ആളുകളും ചിലപ്പോൾ അതിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയുന്നൊരു കമ്പനിയാണ്, വേൾഡിലെ തന്നെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഇ കൊമേഴ്സ് കമ്പനി. പക്ഷെ അവരുടെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇപ്പം നമ്മൾ അലിബാബയെന്നും അതുപോലെ മെയ്ഡ് ഇൻ ചൈന ഡോട്ട് കോം എന്നൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിൽ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, പ്രോബ്ലം അല്ല നമുക്കുള്ളൊരു ഒരു റിസ്ക്, ഇൻ കേസ് നമ്മളതിൻ്റെ ക്വാണ്ടിറ്റി കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ടാക്സിൻ്റെ ഇഷ്യൂ, അതുപോലെ നമുക്ക് ഇമ്പോർട്ടിങ് ടാക്സും അതുപോലെ കസ്റ്റംസിലൊക്കെ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകും, ക്ലിയർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. പക്ഷെ നമ്മൾ അതിന് കുറച്ച് ഈ കമ്പനി നിന്ന് അലി എക്സ്പ്രസ് നിന്ന് അതുപോലെ ഡി എച്ച് ഗേറ്റ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ എന്താ സുഖം എന്ന് വെച്ചാൽ, നമുക്ക് അത്രയും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, നമുക്ക് ടാക്സിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഇമ്പോർട്ടിങ് ടാക്സോ അങ്ങനത്തെ യാതൊരു ചൊറകളും ഉണ്ടാവില്ല, നമുക്ക് ഷിപ്പിംഗ് കോസ്റ്റും വളരെ കുറവായിരിക്കും, പിന്നെ ഒരുപാട് ഓഫേഴ്സും അതുപോലെ തന്നെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മളായാലും വലിയ ക്വാണ്ടിറ്റി ഒന്നും പർച്ചേസ് ചെയ്യാൻ, ഇപ്പം മൈക്രോ ഇമ്പോർട്ടിങ്ങാണ് നമ്മൾ ചർച്ച ചെയ്തത്, വലിയ ഇമ്പോർട്ടിങ് അല്ല, അപ്പം നമ്മളെപ്പോലെ ചെറിയ ഇമ്പോർട്ടേഴ്സിനെ കുറിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ളത് ചെയ്യുന്നത്. വലിയ ക്വാണ്ടിറ്റി ഇമ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വേറെ സെഗ്മെൻ്റാണ്, അവർ വേറെ രീതിയിൽ ചെയ്യും. നമുക്ക് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മളെ ചർച്ച. അപ്പോൾ അത്രയും ആളുകൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അലിബാബനേക്കാളും കൂടുതൽ ഒന്നുകൂടി അലി എക്സ്പ്രസും അതുപോലെ ഡി എച്ച് ഗേറ്റും ആണ്. അതാകുമ്പോൾ നമുക്ക് ഷിപ്പിംഗ് കോസ്റ്റും അതുപോലെ ബാക്കിയുള്ള ചൊറകളൊന്നും ഉണ്ടാവില്ല, ഡയറക്റ്റ് നമ്മളെ വീട്ടിൽ സാധനം എത്തും, അതല്ലെങ്കിൽ നമ്മൾ പോസ്റ്റ് ഓഫീസ് പോയി നമ്മൾ പിക്ക് ചെയ്താൽ മതി, അവിടെ പോയിട്ട് പിക്ക് ചെയ്താൽ മതി, അത്രയും ഈസിയാണ്, വേറെ ഒരു ചൊറകളും ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് വീഡിയോ രണ്ടാമത്തെ വീഡിയോ കണ്ട് നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു ഈ വിഷയങ്ങൾ എങ്ങനെയാണ്, എൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ തരുമെന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. സന്തോഷമാണ്, കാരണം നമുക്ക് ആ രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. പിന്നെ എന്തേ സംശയം നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിൻ്റെ ലിങ്ക്, നമ്മളെ ഗ്രൂപ്പിൻ്റെ ചാറ്റ് ലിങ്ക് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് അത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് എന്തേ സംശയം ചോദിക്കാം, നമുക്ക് അറിയണ കാര്യങ്ങൾ നമുക്ക് പറയാൻ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അലി എക്സ്പ്രസ് രജിസ്റ്റർ ചെയ്യുക, അതുപോലെ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം, അതുപോലെ തന്നെ ഡി എച്ച് ഗേറ്റും. ഓക്കെ, പിന്നെ ഇനി വേറൊരു ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മളിപ്പോൾ ഇത് ഡൗൺ ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത് അതൊരു വിഷയമാണ്. നമുക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള രണ്ട് വിഷയങ്ങളുണ്ട്, നമുക്ക് നമ്മൾ ലോക്കൽ മാർക്കറ്റിൽ മാർക്കറ്റ് ചെയ്യാം, രണ്ടാമത് നമ്മൾ ഇ കൊമേഴ്സ് സൈറ്റുകൾ ത്രൂ തന്നെ നമുക്ക് നമ്മളെ കാര്യം ഐറ്റംസ് സെല്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഫ്ലിപ്കാർട്ട് വഴി ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് സൂപ്പ് ഡോട്ട് കോം വഴി ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഒരു കൺഫർമേഷൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തത്. അപ്പോൾ ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ ഇവിടുത്തെ ഇ കൊമേഴ്സ് സൈറ്റസ്, സൂപ്പ് ഡോട്ട് കോം എന്ന കമ്പനി ഉണ്ട്, അത് ആമസോണിൻ്റെ ഒരു ആമസോണിൻ്റെ ഒരു പാർട്ടാണത്. അപ്പോൾ അവർ ത്രൂ ഞാൻ ചെയ്യുന്നുണ്ട്, അതുപോലെ നിങ്ങൾക്കും അത് ചെയ്യാം, അതെങ്ങനെയാന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഇപ്പോൾ ഇതിൽ അലി എക്സ്പ്രസ്സിനൊക്കെ സൈറ്റുകളുണ്ട്, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് iOS ആപ്ലിക്കേഷൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ആദ്യം ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അതിന് ഇൻ്റർഫേസ് ഇങ്ങനെ ഇത്, അപ്പോൾ നമുക്ക് ഡൗൺലോഡ് രജിസ്റ്റർ ചെയ്യാനുള്ള പേജുകളാണ്. അപ്പോൾ ഇതിൽ നിങ്ങളെ ക്രെഡൻഷ്യൽ കൊടുത്തിട്ട് പേരും അഡ്രസ്സും അതുപോലെ മൊബൈൽ നമ്പറൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഓഫേഴ്സും അതുപോലെ പുതിയ പുതിയ പ്രൊഡക്റ്റ് ഇറങ്ങുന്ന സാധനങ്ങളൊക്കെ കാണാതിൽ ഇഷ്ടം പോലെ ഐറ്റം, നിങ്ങൾ ഏത് കാറ്റഗറിയാണോ നിങ്ങൾ അന്വേഷിക്കുന്ന എല്ലാ കാറ്റഗറിയിലെ പ്രൊഡക്റ്റും ഇതിലുണ്ടാവും. ഓക്കെ, ഇലക്ട്രോണിക്സ് ഡ്രസ്സ് അതുപോലെ എല്ലാ ഐറ്റംസും ഉണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ ഈ സ്മാർട്ട് ബാൻഡുകൾ അതുപോലെ ഹെഡ്ഫോണ് ടോയ്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മളിവിടെ ചെയ്യാറ്. അപ്പം നിങ്ങൾക്ക് ഓരോ ആളുകൾക്കും നിങ്ങൾക്ക് ഏതാണോ ചെയ്യാൻ പറ്റുക ആ ഐറ്റംസ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. പറ്റും. പിന്നെ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ, നിങ്ങളൊരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മളെ ലോക്കൽ മാർക്കറ്റിലെ റേറ്റും കൂടെ ഒന്ന് അന്വേഷിക്കുന്ന ഡീലിൽ പോയിട്ട് ചെക്ക് ചെയ്യുക, ഫ്ലിപ്കാർട്ടിൽ ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മളെ ഫ്രണ്ട്സിൻ്റെ മൊബൈൽ ഷോപ്പൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അകത്ത് പോയിട്ട് ജസ്റ്റ് അന്വേഷിക്കേണ്ട റേറ്റും കാര്യങ്ങളൊക്കെ. അങ്ങനെ അന്വേഷിച്ച് നമുക്ക് നല്ലൊരു ഡിഫറൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ആ പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ഇവിടെ നോക്കിയ എല്ലാ ഐറ്റംസും നല്ല ഡിഫറൻസ് ഇവിടെ ലോക്കൽ മാർക്കറ്റിൽ വെക്കുന്നതിനേക്കാളും അതുപോലെ നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടുന്ന് ഈ ഡി എച്ച് ഗേറ്റിനും അതുപോലെ അലി എക്സ്പ്രസ് നിന്നും ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ഞാനിവിടെ സൂക്കിൽ ആമസോണിൽ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ്. അപ്പം നിങ്ങളും അതുപോലെ ചെക്ക് ചെയ്യണം എത്ര ഡിഫറൻസ് വരുന്നുണ്ടെന്നുള്ളത്, നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്നില്ല ആ കോൺഫിഡൻസ് നിങ്ങൾക്ക് വേണമല്ലോ. സ്മാർട്ട് ബാൻഡ് ഉണ്ടോ, M3 സ്മാർട്ട് ബാൻഡ് ഞാൻ ചെയ്യുന്നൊരു മെയിൻ ഐറ്റാണിത്. സ്മാർട്ട് ബാൻഡ് ഇത് നല്ലൊരു മൂവിങ്ങുള്ള പ്രൊഡക്റ്റാണ്. ഇപ്പം നമ്മൾ ആ MI3 ബാൻഡിൻ്റെ ഒക്കെ കോപ്പിയാണ്, പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. ഓക്കെ, ഷിപ്പിംഗ് കോസ്റ്റ് ഇതാ 4XPX വഴി നമുക്ക് ആകെ 14 രൂപയുടെ ഷിപ്പിംഗ് കോസ്റ്റ് വരുള്ളൂ. അപ്പം നിങ്ങൾ അതിൻ്റെ പർച്ചേസിങ്ങിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം, ഐറ്റം പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുക,
ഷിപ്പിംഗ് കോസ്റ്റ് ഏകദേശം 2.40 ഡോളർ വരുന്നത്. നമ്മൾ ഓവർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഷിപ്പിംഗ് കോസ്റ്റ് കുറയും ചെയ്യും, അതിൻ്റെ വോളിയം കൂട്ടി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഷിപ്പിംഗ് കോസ്റ്റ് കുറയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഈ സാധനം ലോക്കൽ മാർക്കറ്റിൽ ഏറ്റവും ചുരുങ്ങിയ ഒരു 600 രൂപയൊക്കെ സുഖമായിട്ട് വിൽക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പം ഞാനിപ്പോൾ നിങ്ങൾ അവിടുത്തെ മാർക്കറ്റ് എനിക്ക് അറിയില്ല, ഞാൻ ഫ്ലിപ്കാർട്ടിൽ ചെക്ക് ചെയ്തപ്പോൾ ഈ സെയിം സാധനം തന്നെ 600-700 വിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. അപ്പം നിങ്ങൾ ലോക്കൽ മാർക്കറ്റിൽ എത്ര, നമ്മളെ ഷോപ്പിൽ എത്രയൊക്കെ വിൽക്കുന്നു എനിക്ക് അറിയില്ല കറക്റ്റ്, അത് നിങ്ങൾ ചെക്ക് ചെയ്യുക ആദ്യം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ചാൽ റിട്ടേൺ, ഇപ്പം നിങ്ങൾക്ക് സാധനം വന്നു എന്തെങ്കിലും കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 15 ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അതിൽ ക്ലെയിം ചെയ്യുക കംപ്ലയിൻ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത സാധനം കംപ്ലയിൻ്റ് ഉള്ള സാധനമോ അതല്ലെങ്കിൽ ഡാമേജ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഡിസ്പ്യൂട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, ഇവിടെ ഇൻ ഡിസ്പ്യൂട്ട് എന്നുള്ളത്. അപ്പം നമുക്ക് ഈ ഡിസ്പ്യൂട്ട് നമ്മൾ എന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ പോയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. നമ്മൾ ആ പ്രൊഡക്റ്റ് ഇറ്റ് ബി റിവ്യൂഡ് എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ, നമുക്ക് പ്രൊഡക്റ്റിൽ പോയി കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഡിസ്പ്യൂട്ട് ഓപ്പൺ ഡിസ്പ്യൂട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഡിസ്പ്യൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കംപ്ലയിൻറ്റ് അത് നമുക്ക് റീഫണ്ട് വേണമെങ്കിൽ റീഫണ്ട് കിട്ടും, അതുപോലെ റീഫണ്ട് റിട്ടേൺ അയച്ചിട്ട് റീഫണ്ട് ആണെങ്കിൽ അത് കിട്ടും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കംപ്ലയിൻറ്റ്സ് എന്താണെന്നുള്ള വിഷയങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ ടൈപ്പ് ചെയ്തിട്ട് അതുപോലെ തന്നെ എന്താണ് കംപ്ലയിൻറ്റ് നമ്മൾ പിക്ചർ എടുക്കുക, അതിൻ്റെ ഫോട്ടോ എടുക്കുക, അതുപോലെ തന്നെ വീഡിയോസ് എടുക്കുക. എന്നിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിത്തിൻ 4-5 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ ഫണ്ട് റീഫണ്ട് ആയിട്ട് കിട്ടും. അത് ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് ആ സാധനം അയക്കേണ്ട ആവശ്യം എന്താ, അവർ വീഡിയോ കണ്ട് അവർ കൺഫേം ആയി കഴിഞ്ഞാൽ അവർ റീഫണ്ട് തരും. എനിക്ക് അതിനൊരുവട്ടം റീഫണ്ട് കിട്ടിയിട്ടുണ്ട്. അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഷിപ്പിംഗ് അങ്ങോട്ട് വിടേണ്ടി വരും, അപ്പോൾ ചെറിയ ചാർജ് മൈനസ് ആവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. അപ്പം ഇനി നമ്മൾ അടുത്ത് പോകുന്നത് DHK. പറ്റി നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ജസ്റ്റ് തന്നെ ഒന്നുകൂടി എന്നെ കാര്യങ്ങൾ പറഞ്ഞുതരാം. DHK പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പക്ക ഹോൾസെയിൽ തന്നെയാണ്, നമ്മൾ അലിബാബ പോലെ തന്നെ പക്ക ഹോൾസെയിൽ തന്നെയാണ്. പക്ഷെ നമുക്ക് ഇതിൽ സുഖം എന്താ വെച്ചാൽ നമുക്ക് ഷിപ്പിങ്ങിന്റെ ഡീറ്റെയിൽസിനെ പറ്റി നമ്മൾ എല്ലാം വറി ആവേണ്ട ആവശ്യമില്ല, അത് ഇവരെ തന്നെ നോക്കിക്കോളും. മറ്റേ നമ്മൾ അലിബാബയെന്നാകുമ്പോൾ നമുക്ക് അതിൻ്റെ കസ്റ്റംസ് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പം ഇതിലാകുമ്പോൾ അതിൻ്റെ പ്രശ്നമല്ല. ഇതിലും ഒരുപാട് ഐറ്റംസ് ഇതിലുണ്ട്. ഓക്കെ, ഇതിനൊക്കെ ഇപ്പോൾ ആ സോളാർ പവർ ബാങ്ക് ആണ്, ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് സെല്ല് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് ആണോ. അതുപോലെ EMI ബാൻഡ്, ഒരുപാട് ഐറ്റംസ് ഇതിലും ടണ്ണ് കണക്കിന് ഐറ്റംസ് ഇതിലും ഉണ്ട്. ടീഷർട്ട്, അതുപോലെ ഷൂസ്, സ്മാർട്ട് ഫോൺ, ആക്സസറീസ്, എല്ലാ ഐറ്റംസും ഇതിലുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റിയ ഒരു എളുപ്പമുള്ളൊരു പ്രൊഡക്റ്റ് ആണ് ഈ ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ. നമുക്ക് ഇതിപ്പോൾ 2.81 പീസിന് റേറ്റ് വരുന്നുള്ളൂ. ഇത് ഫ്രീ ഷിപ്പിംഗ് ആണ്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഫ്രീ ഷിപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സെലക്ട് കളറും കാര്യങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. ഡുവൽ ലെയർ വിത്ത് ചാർജർ, കളർ ഏതാ വേണ്ടി സെലക്ട് ചെയ്യുക. ഇനി അതിൻ്റെ പീസിൻ്റെ ഡീറ്റെയിൽസ് കണ്ടോ. നിങ്ങൾ എത്രയാണോ ക്വാണ്ടിറ്റി എടുക്കണം അതിനനുസരിച്ച് പ്രൈസ് കുറയും. 20-ൻ്റെ മുകളിൽ എടുക്കുകയാണെങ്കിൽ 6.19, അത് 50-ൻ്റെ മുകളിലാണെങ്കിൽ 5.50, 100-ൻ്റെ മുകളിൽ എടുക്കുകയാണെങ്കിൽ 4.55 വരുന്നുള്ളൂ. അപ്പം നിങ്ങൾ ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യുക, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എത്ര ക്വാണ്ടിറ്റി നിങ്ങൾക്ക് വേണ്ടതെന്നുള്ള ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ കളർ ഏതാണോ വേണ്ടത് സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ റേറ്റ് കാണിക്കും, 5.70. അപ്പോൾ ടോട്ടൽ എമൗണ്ട് അവിടെ കാണിക്കുന്നുണ്ട്, 285 കണ്ടിന്യൂ കൊടുക്കുക. ഫ്രീ ഷിപ്പിംഗ് ആണ്. ഓക്കെ, നിങ്ങൾ റേറ്റിംഗ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ സാധനം, അതിനൊരു 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ 100 പീസ് എടുത്താലും നിങ്ങൾ ഇതിൻ്റെ ടാക്സിൻ്റെ കാര്യങ്ങളോ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഓർഡർ ചെയ്താൽ മതി, പേയ്മെൻറ്റ് കൊടുക്കുക, ഓർഡർ കൊടുക്കുക, ബൈറ്റ് നോവില് പോവുക. ഓക്കെ, നിങ്ങൾ പേയ്മെൻറ്റ് മെത്തേഡ് സെലക്ട് ചെയ്യുക, അത് നമ്മളെ കാർഡ് വഴി ആണെങ്കിൽ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഓക്കെ, കാർഡ് നമ്പറും അതിൻ്റെ എക്സ്പയർ ഡേറ്റും CCV കോഡും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഓക്കെ, സേവ് കൊടുക്കുക. ഓക്കെ, ശേഷം നിങ്ങൾക്ക് മൊത്തം പ്ലേസ് ഓർഡർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ $285 എന്ന് പറയുമ്പോൾ 270 ആയിരിക്കണം, 50 ഏകദേശം ഒരു പീസിന് ഒരു 400 രൂപയോളം ഒരു പീസിന് വരും. അത് ശരിക്കും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നോക്കിയാണ് സാധനം, 700 റിയാലിൻ്റെ മുകളിൽ വില വരുന്നുണ്ട് സാധനത്തിന്, 700-800 റിയാലിൻ്റെ ഒക്കെ മുകളിൽ വില വരുന്നുണ്ട്.
അപ്പൊ നിങ്ങൾക്ക് 400 ഇറക്കി കഴിഞ്ഞാൽ അങ്ങനെ ഒരു 550-600 ഒക്കെ സുഖമായിട്ട് വെക്കാൻ പറ്റിയ റേറ്റ് ആണ്. ഓക്കെ, ഇത് ഈ സാധനം തന്നെ ഇനി ഇതിലും ചീപ്പായിട്ട് കിട്ടും നമുക്ക്. ഞാനിപ്പോ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചത്, നിങ്ങൾ ഒരുപാട് സെല്ലർ, ഇതിപ്പോ ഒരു സെല്ലർ വിൽക്കുന്ന സാധനമാണ്, ഇപ്പൊ ഇതേ സാധനം തന്നെ വേറെ ഒരുപാട് സെല്ലേഴ്സ് വെക്കുന്നുണ്ട്, അപ്പൊ അവരുടെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലും കുറച്ച് കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് ഇതിപ്പോ സോളാർ പവർ ബാങ്ക് ആണ്. ഈ ഐറ്റം ഇതിൽ ഷിപ്പിംഗ് ഇല്ല, അങ്ങോട്ട് ഷിപ്പിംഗ് ഇല്ല, സൗദിയിലേക്ക് ഇല്ല, ഇന്ത്യയിലേക്ക് ഉണ്ടാവും അത്. അതുപോലെ തന്നെ ഇത് സെയിം സാധനം തന്നെ വേറെ കമ്പനീൻ്റെ ഉണ്ട്, അവർ ചിലപ്പോൾ ഷിപ്പിംഗ് ഉണ്ടാവും. നിങ്ങൾ സെലക്ട് ചെയ്യുക, ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ അത് വീണ്ടും വീണ്ടും സെർച്ച് ചെയ്യണം. കാരണം ഒരു സെല്ലർ തന്നെ പല റേറ്റിനും വെക്കും, പല സെല്ലേഴ്സ് ഉണ്ടാവും, ഒരേ സാധനം പല റേറ്റിനും വെക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം സെർച്ച് ചെയ്യണം. ഒരു ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആ പ്രോഡക്റ്റ് തന്നെ മാക്സിമം സെർച്ച് ചെയ്ത് അതിൻ്റെ റേറ്റും കാര്യങ്ങളും കൺഫേം ചെയ്യണം. ഓക്കെ, എന്താണോ നിങ്ങൾക്ക് വേണ്ടി എല്ലാം അതിലുണ്ട്. ടോയ്സ് ആണെങ്കിൽ ടോയ്സ് ഉണ്ട്, പല വെറൈറ്റി ടോയ്സുകളുണ്ട്. നിങ്ങൾക്ക് എന്താണോ നിങ്ങളെ മാർക്കറ്റിൽ നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്ന ഐറ്റം, ആ ഐറ്റം സെലക്ട് ചെയ്യുക, ഓർഡർ ചെയ്യുക, ഇമ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇനി ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ അത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് സാധനം അതിൽ പർച്ചേസ് ഇതിൽ ചെക്ക് ചെയ്യുക, DHgateലോ അതല്ലെങ്കിൽ AliExpressലോ എവിടെയാണോ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പർച്ചേസിങ് ഡീറ്റെയിൽസ്. ബാക്കി നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവും, ആ സംശയം നിങ്ങൾക്ക് നമ്മളെ ഗ്രൂപ്പിൽ ചോദിക്കാം, നമുക്ക് തീർക്കാൻ കഴിയുന്ന സംശയങ്ങളെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, അതല്ലെങ്കിൽ ഞാൻ എവിടെ നിന്നാണോ അതിന് സോൾവ് ചെയ്യാൻ പറ്റുക അത് പറഞ്ഞുതരാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ AliExpress പർച്ചേസ് ചെയ്യാന്നുള്ളത് പഠിച്ചു, അതുപോലെ DHgate നിന്നും പഠിച്ചു, ബാക്കി ഹോൾസെയിലായിട്ട് എങ്ങനെ അലിബാബ ഡോട്ട് കോം എങ്ങനെ പർച്ചേസ് ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ വീഡിയോന്നൊക്കെ പഠിച്ചു. അപ്പോൾ ഏകദേശം നമ്മൾ ഇതിൻ്റെ പർച്ചേസിങ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ നമ്മൾ അടുത്ത് ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ, എങ്ങനെയാണ് നമ്മൾ പർച്ചേസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങൾ എങ്ങനെ വിൽക്കാം എന്നുള്ളൊരു വിഷയത്തിനെ കുറിച്ച് നമ്മൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ. അതുപോലെ തന്നെ ഇനി നമ്മൾ ഓരോ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഓരോ സെപ്പറേറ്റ് പ്രോഡക്റ്റ്. അപ്പോൾ നമ്മൾ ഒരുപാട് കോൺടാക്ട്സ് അവിടെ ഉണ്ട്, ഒരുപാട് സപ്ലൈസിനുള്ള കോൺടാക്ട്സ് ഉണ്ട്. അപ്പോൾ അവരുടെ പുതിയ പുതിയ ഐറ്റംസ് വരും, വെറൈറ്റി പ്രോഡക്റ്റ്സ് വരുമ്പോൾ ഞാനത് ഓരോ പ്രോഡക്റ്റ്സും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ യൂസ്ഡ് ലാപ്ടോപ്പ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കമ്പനി ഉണ്ട്, നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പരിചയപ്പെടുത്തി തരാം. അത് റീഫർബിഷ്ഡ് ലാപ്ടോപ്സ്, അപ്പോൾ അത് ഇമ്പോർട്ട് ചെയ്ത് വളരെ ഈസിയാണ്, നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ബിസിനസ്സാണ്. അത് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ദയവചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ കമ്പ്യൂട്ടർ ഷോപ്പുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ മൊബൈൽ ഷോപ്പുള്ള ആളുകൾക്കും. ഓക്കെ, അവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ അപ്പോൾ നല്ല അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ഞാൻ റിയാസ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് മൈക്രോ ഇമ്പോർട്ടിങ് അത് ആർക്കൊക്കെ ചെയ്യാം, അതുപോലെ തന്നെ എത്ര ഇൻവെസ്റ്റ്മെന്റ് വേണമെന്നുള്ള വിഷയം നമ്മൾ സംസാരിച്ചത്. നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് എവിടെ നിന്നാണ് വാങ്ങാം, എങ്ങനെയാണ് സാധനം പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. അത് രണ്ട് രീതിയിലാണ് ഇതിൻ്റെ പർച്ചേസിങ് ഉള്ളത്, രണ്ട് ടൈപ്പ് കമ്പനികളിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാം. ഒന്ന് ഓൺലൈൻ റീറ്റെയിലേഴ്സിന്റെ കയ്യിൽ നിന്ന്, ഇപ്പം AliExpress, അതുപോലെ DHgate, ജോളി ചിക്ക് ഇതുപോലുള്ള ഓൺലൈൻ റീറ്റെയിലേഴ്സ് ഉണ്ട്, ഇ കൊമേഴ്സ് കമ്പനികൾ, അവരുടെ നിന്ന് നമുക്ക് വാങ്ങാം. രണ്ടാമത് നമുക്ക് അലിബാബ, അതുപോലെ മേഡ് ഇൻ ചൈന .com, അതുപോലെ തന്നെ ഗ്ലോബൽ സൂക്ക് എന്ന സൈറ്റ്, ഇങ്ങനെ ഇതുപോലുള്ള സപ്ലയേഴ്സിൻ്റെ അടുന്ന് ഡയറക്റ്റ്. ഇപ്പം അലിബാബ ത്രൂ ഒക്കെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സപ്ലയേഴ്സിനെ കോൺടാക്ട് ചെയ്ത് അവരോട് ബാർഗെയിൻ ചെയ്ത് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് രീതിയിലാണ്, ഡയറക്റ്റ് സപ്ലൈസിൻ്റെ അടുത്ത് നിന്ന് വാങ്ങാം, അതുപോലെ തന്നെ റീറ്റെയിലേഴ്സിൻ്റെ അടുത്ത് ഹോൾസെയിലായിട്ട് വാങ്ങാം. അപ്പോൾ AliExpress എന്നൊക്കെ നമ്മൾ സാധാരണ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ വാങ്ങാം, പക്ഷെ നമ്മൾ അവരുടെ നിന്ന് ഹോൾസെയിലായിട്ട് വാങ്ങുന്നതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. റീറ്റെയിലായിട്ട് വാങ്ങുന്നതല്ല, അവരുടെ നിന്ന് ബൾക്ക് ക്വാണ്ടിറ്റി വാങ്ങുമ്പോൾ അത് എന്താണ് ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ അതിൽ എങ്ങനെയാണ് നമുക്ക് മാക്സിമം റേറ്റ് കുറച്ച് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിലാണ് ഇതിൻ്റെ പർച്ചേസിംഗ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം അലിബാബ, അതുപോലെ മേഡ് ഇൻ ചൈന .com, DHgate, ഈ മൂന്ന് കമ്പനികളിൽ എങ്ങനെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് പഠിക്കാം. അതിനുശേഷം നമുക്ക് AliExpress അതുപോലുള്ള സൈറ്റിൽ നിന്ന് എങ്ങനെ പർച്ചേസ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഓക്കെ ഓക്കെ, നോക്കുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു സാധനം പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഞാനൊരു 10 ദിവസം മുമ്പ് ഒരു സാധനം ഓർഡർ ചെയ്തിരുന്നു, ഒരു ഹെഡ്ഫോണാണ്, അതുപോലെ ഹെഡ്സെറ്റ്, വൈഫൈ വയർലെസ് ഹെഡ്സെറ്റാണ് ഇത്. ഞാനൊരു 5 പീസ് ഞാൻ ഓർഡർ ചെയ്തത്, എത്തി. അത്യാവശ്യം നമ്മളെ ഇവിടെ മാർക്കറ്റിൽ 100 riyalനൊക്കെ മുകളിൽ വില വരുന്ന സാധനമാണ്, പക്ഷെ നമ്മൾ വിൽക്കുന്നത് 80 riyalനാണ്. ഇത് ഞാൻ 5 പീസ് ഓർഡർ ചെയ്തു, അത് ഇന്നലെ എത്തിയതാണ്. അപ്പം അതിൻ്റെ ഷിപ്പിംഗ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാം കേട്ടോ.
ഡയറക്റ്റ് ചൈനയിൽ നിന്നാണ് ഡയറക്റ്റ് വരുന്നത്. ഓക്കെ, 5 പീസ് ഓർഡർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഞാൻ സൈറ്റിലേക്ക് പോകാം. എങ്ങനെയാണ് അവരെ പർച്ചേസ്, സപ്ലൈസ് എങ്ങനെ കോൺടാക്ട് ചെയ്യുക, അതുപോലെ സാധനങ്ങൾ എങ്ങനെ സെലക്ട് ചെയ്യുക എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക്. ഇത് ഹോൾസെയിലായിട്ട് എങ്ങനെ വാങ്ങാമെന്നുള്ള, അതുപോലെ ഡയറക്റ്റ് സപ്ലൈസിൻ്റെ അടുത്ത് എങ്ങനെ വാങ്ങാമെന്നുള്ളതാണ് നമ്മളിത് കാണിക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ റീറ്റെയിലേഴ്സിൻ്റെ അടുത്ത് എങ്ങനെ വാങ്ങാമെന്ന് പഠിക്കുക. ഓക്കെ, ആദ്യം നമുക്ക് അലിബാബ നോക്കാം. അലിബാബ നോക്കുമ്പോൾ നമുക്ക് ആദ്യം ഇത് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ഐഡിയ വേണം ഏകദേശം ഏത് പ്രൊഡക്റ്റാണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമുക്ക്, ഞാൻ നേരത്തെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു, അപ്പോൾ നമ്മൾ ഒരു സാധനം ഓർഡർ ചെയ്തതിന് മുമ്പ് നമ്മുടെ മാർക്കറ്റിൽ, നമുക്ക് നമ്മൾ നിൽക്കുന്ന ലോക്കൽ മാർക്കറ്റിൽ എന്തിനാണോ കൂടുതൽ മാർക്കറ്റ് ഉള്ളത്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സപ്ലൈ ചെയ്യാൻ പറ്റില്ല, സെല് ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉള്ള ഐറ്റംസ് മാത്രം ഓർഡർ ചെയ്യുക. അപ്പോൾ നമ്മളത് നോക്കുമ്പോൾ ഒരുപാട് ഓഫറും അതുപോലെ തന്നെ ഒരുപാട് റൈറ്റ് ഓറുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കൂടെ അല്ലെങ്കിൽ അങ്ങനെ ഓർഡർ ചെയ്യരുത്, നമുക്ക് എന്താണോ വിൽക്കാൻ പറ്റുക ആ സാധനം മാത്രം ഓർഡർ ചെയ്യുക. അപ്പോൾ മൊബൈൽ ഷോപ്പൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് ആക്സസറീസും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പുതിയ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഇറങ്ങിയിട്ടുള്ളൊരു ഫോണ് ഇപ്പോൾ നമ്മുടെ സാംസങ്ങിൻ്റെ ഗാലക്സി M20 എന്ന മോഡൽ, അപ്പോൾ അത് കുറേ ഇറങ്ങുന്നുണ്ട്. അല്ലെങ്കിൽ MI Pro ഒക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ കേസ്, കവർ, സ്ക്രീൻ ഗാർഡുകൾ ഇതൊക്കെ കിട്ടും. ഇതൊക്കെ വളരെ ചീപ്പിന് നമുക്ക് കിട്ടും. അപ്പം നമുക്ക് അപ്പോൾ മൊബൈൽ ഷോപ്പുകാർക്ക് അപ്പോൾ അങ്ങനെ ചെയ്യാം. അതുപോലെ നമ്മൾ ഫ്രീലാൻസറായിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആക്സസറീസ് അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം നമുക്ക് സെല് ചെയ്യാൻ പറ്റും തോന്നുന്ന സാധനം മാത്രം ഓർഡർ ചെയ്യാം. ഓക്കെ, നിങ്ങൾ സെർച്ച് ചെയ്യണം, നല്ലോണം സെർച്ച് ചെയ്യണം ഏതൊക്കെ പ്രൊഡക്ട്സ് ഉള്ളത്. അതുപോലെ തന്നെ ഒരു സപ്ലൈസിൻ്റെ അടുത്ത് തന്നെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു സ്മാർട്ട് ബാൻഡ് അല്ലെങ്കിൽ ഒരു ഹെഡ്സെറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതന്നെ ഏകദേശം ഏറ്റവും ഒരു 10 രൂപ 30 കഴിയണം, മാക്സിമം ഒരു 50 സപ്ലൈസിൻ്റെ അടുത്ത് വരെ നമ്മൾ കോൺടാക്ട് ചെയ്യണം. എവിടെ നിന്നാണോ നമുക്ക് ഏറ്റവും കുറച്ച് കിട്ടുക എന്നുള്ളത് സെലക്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് സപ്ലൈസിനെ കോൺടാക്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അതിൻ്റെ അപ്ലിക്കേഷനിൽ പോവാം. എല്ലാ കമ്പനികൾക്കും അതിൻ്റെതായിട്ടുള്ള അപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ്, ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഫസ്റ്റ് കാര്യം, നമുക്ക് നിർബന്ധമായിട്ടും വേണ്ട ഒരു സംഗതി, ഒരു ബാങ്ക് അക്കൗണ്ടും ഒരു ഡെബിറ്റ് കാർഡും വേണം, നിർബന്ധമാണ് ഇത് ചെയ്യണമെങ്കിൽ. ഓക്കെ, എല്ലാവർക്കും ഉണ്ടാവും പ്രതീക്ഷിക്കുക, ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആളുകൾ വളരെ കുറവാണ് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം alibaba.com പോവാം. ഇതാണ് അവരുടെ ഇൻ്റർഫേസ്. ഇതിൽ എല്ലാ കാറ്റഗറി പ്രൊഡക്ട്സുകളും ഉണ്ടാവും. നമുക്ക് വേണ്ട ഇലക്ട്രോണിക് ഐറ്റംസും അതുപോലെ ഡ്രസ്സുകൾ, ഗാഡ്ജറ്റ്സ്, വാച്ച്, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. ഇതിപ്പോൾ നമ്മളെ ഇന്ത്യയിലെ കറൻസിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഏകദേശം റൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ക്ലോത്തുകളും എല്ലാ ഐറ്റംസും, നമുക്ക് എന്ത് ഐറ്റംസ് ആണോ വേണ്ടത് അതെല്ലാം ഉണ്ടാവും. ഇനിയിപ്പോൾ യൂസർ ഐറ്റംസ് ആണെങ്കിൽ അതുണ്ടാവും, റീഫർബിഷ് ഐറ്റംസ് ആണെങ്കിൽ അത് വേണം. ഓക്കെ, ഇതിപ്പോൾ കോർ i5 ലാപ്ടോപ്പാണ്, ലാപ്ടോപ്പ് HP ലാപ്ടോപ്പ് കോർ i5 ആണ്. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ ഷോപ്പൊക്കെ നടത്തുന്ന ആൾക്കാർക്കാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ഒക്കെ 50 പീസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് അതിൽ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാം. അപ്പോൾ അതിൽ ചാറ്റ് നൗ എന്നുള്ള ഓപ്ഷനുണ്ട്, അതുപോലെ സെൻഡ് എൻക്വയറി എന്നുള്ള ഓപ്ഷനുണ്ട്. ഡയറക്റ്റ് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് വന്നു. അപ്പോൾ നമുക്കിനി ചോദിക്കാം, അപ്പോൾ ഈ പിക്ചർ സെൻഡ് ടു ദിസ് ചാറ്റ് എന്നുള്ള, അപ്പോൾ ഈ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റിൻ്റെ എൻക്വയറി എന്നുള്ള അവർക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് പോയി. ഇനി നമുക്ക് ചോദിക്കാവരുണ്ട്. നമുക്ക് ജസ്റ്റ് അവരുടെ തന്നെ സാമ്പിൾ ഡീറ്റെയിൽസ് ചോദിക്കാം. അങ്ങനെ ജസ്റ്റ് എൻക്വയറി, സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ഒരു പേഴ്സണലായിട്ട് ടച്ച് ചെയ്താൽ മതി. നമ്മൾ അവരുടെ തന്നെ സാമ്പിൾ ആണ്, അപ്പോൾ നിങ്ങളുടെ 25 പീസ് അല്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ എക്സാമ്പിൾ 25 പീസ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് 5 പീസ് മതിയെങ്കിൽ സാമ്പിൾ നിങ്ങൾ 5 പീസ് അടിക്കുക. 5 പീസ് സാമ്പിളിന് എത്ര റേറ്റ് വരും, അങ്ങനെ ഷിപ്പിംഗ് കോസ്റ്റ് എത്ര വരും, ജസ്റ്റ് ഒരു എൻക്വയറി ഇടുക. വിത്തിൻ 1 ഡേ അവർ റീപ്ലൈ ചെയ്യും. റീപ്ലൈ ചെയ്ത് അവർ മേബി 1 ഡേ ഒന്നും ആവാറില്ല, ഒരു ഇപ്പോൾ അവിടെ വർക്കിംഗ് ടൈം ആണെങ്കിൽ ഇപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് റീപ്ലൈ കിട്ടും. ഓക്കെ, അപ്പോൾ അവർ അതിൻ്റെ റേറ്റും കാര്യങ്ങളും പറയും. അപ്പോൾ നമുക്ക് നമ്മളെ ഫൈനൽ റേറ്റ് നമുക്ക് പറയാം, അവരവരുടെ റേറ്റ് പറയും. അപ്പോൾ ഷിപ്പിംഗ് കോസ്റ്റും കാര്യങ്ങളൊക്കെ അവർ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വിട്ടു തരും. ഓക്കെ, ഇതിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ഒരു പ്രൊഡക്റ്റ് കാണിച്ചു, നമുക്ക് വേറൊരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാം. നോർമലി വാങ്ങുന്ന ഐറ്റംസ് വയർലെസ് ഹെഡ്ഫോൺ ആണ്. അപ്പോൾ ഇതിലതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്ര ക്വാണ്ടിറ്റി 2 മുതൽ 100 പീസ് വരെ വാങ്ങുകയാണെങ്കിൽ 284 രൂപ, അതുപോലെ 100 മുകളിലാണെങ്കിൽ 273. ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് കുറയും. ഓക്കെ, നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും ഇത് ഓർഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ അവരടുത്ത് ചാറ്റ് ചെയ്യാം, ഈ പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സെയിം തന്നെ നമുക്ക് കൊടുക്കാം. ഓക്കെ, അവരും ഇതുപോലെ തന്നെ അവർ റീപ്ലൈ. നമുക്ക് എത്ര ഏത് പ്രൊഡക്റ്റും ഇതുപോലെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് അവരെ പേഴ്സണൽ, ഇതൊക്കെ അവർ സെല്ലേഴ്സാണ്, ഫുള്ള് അവരെ ഡയറക്റ്റ് സെല്ലേഴ്സാണ്. അതല്ലെങ്കിൽ അവരെ സ്റ്റാഫ്, സെല്ലേഴ്സിൻ്റെ അവരെ ഡീലേഴ്സ് ഉണ്ടാവും, അവരാണ് മാനുഫാക്ചറേഴ്സിൻ്റെ ഡീലേഴ്സ് ഉണ്ടാവും, അവരായിരിക്കും ഇത്. നമുക്കിനി ഏത് പ്രൊഡക്റ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ റീഫർബിഷ്ഡ് ലാപ്ടോപ്പ് അതുപോലെ
പിന്നെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്ത് ഏത് ഏത് ഐറ്റം നമുക്ക് സെലക്ട് ചെയ്യാം, നിങ്ങളെ മാർക്കറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിൽ കാറ്റഗറി ഉണ്ട്, ഉണ്ടോ 10 കണക്കിന് ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ ഓരോ കാറ്റഗറിയിലും അത്ര ഐറ്റംസ് ഉണ്ട്, ഉണ്ടോ. നിങ്ങൾ ഓപ്പൺ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട എല്ലാ ഡേ ടു ഡേ ഐറ്റംസ് എല്ലാം ഇതിൽ ഉണ്ടാവും. കൺസ്യൂമർ ഇലക്ട്രോണിക്സിൽ മൊബൈൽ ഫോൺ, ആക്സറീസ്, അതുപോലെ എല്ലാ സാധനങ്ങളും, വീഡിയോ ഗെയിംസ്, വെയറബിൾ ഗാഡ്ജറ്റ്സ്, ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്മാർട്ട് ബാൻഡ്, അതുപോലെ സ്മാർട്ട് വാച്ചുകൾ, അങ്ങനത്തെ എല്ലാ ഐറ്റംസും നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഒരു സ്മാർട്ട് വാച്ചാണ്. അപ്പോൾ ഇതിൽ എൻ്റെ ക്വാണ്ടിറ്റിയും പ്രൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതും ഇതുപോലെ തന്നെ നമുക്ക് മാക്സിമം അവരുടെ അടുത്ത് ബാർഗെയിൻ ചെയ്ത് മാക്സിമം റേറ്റ് കുറച്ചിട്ടൊക്കെ എടുക്കാം. പിന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പേയ്മെൻറ്റ് മെത്തേഡാണ്. പേയ്മെൻറ്റ് മെത്തേഡ് ഒരിക്കലും അവർ ചിലപ്പോൾ ഇതിൽ ഒരുപാട് ഫേക്ക് ആയിട്ട് വരാൻ സാധ്യത കൂടുതലുണ്ട്. പല ആളും പല എക്സ്പീരിയൻസും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇതിന് മുമ്പ് പരിചയപ്പെട്ട ആൾക്കാരൊക്കെ. ശ്രദ്ധിക്കണം, അവർ പറഞ്ഞൊരു ടിപ്സ് എന്താ വെച്ചാൽ, നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് അലിബാബ ത്രൂ മാത്രം പേയ്മെൻറ്റ് കൊടുക്കാം. നിങ്ങൾ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഷിപ്പിംഗ് ഡീറ്റെയിൽസ് അതുപോലെ കൊടുക്കണം. നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ മൈ ആലിബാബ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നിങ്ങളെ ഷിപ്പിംഗ് അഡ്രസ്സ് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, ഇവിടുത്തെ ആദ്യത്തെ അഡ്രസ്സാണ് കൊടുത്ത്. അപ്പോൾ നിങ്ങൾ ഷിപ്പിംഗ് ഡീറ്റെയിൽസ് കൊടുക്കുക. പിന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യണം. ഇതിപ്പോൾ ഓർഡർ കൺഫേം ആയി ഓർഡർ ആകുമ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റിനുള്ള ഓപ്ഷൻ കാണും. ആ ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇത്ര 60 ഡേയ്സ് നമുക്ക് പേയ്മെൻറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ടാവും. ഇൻ കേസ് എന്തെങ്കിലും നമുക്ക് സാധനം പറഞ്ഞ ഡേറ്റിൽ എത്താതൊക്കെ അതല്ലെങ്കിൽ ഡാമേജ് ആവുക എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഡിസ്പ്യൂട്ട് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളെ കാരണം നമ്മൾ സാധനം റിസീവ് ചെയ്ത് 60 ഡേയ്സ് കൊണ്ടേ ഇവർ അലിബാബ ആ സപ്ലയർക്ക് ക്യാഷ് റിലീസ് ചെയ്യുള്ളൂ. അപ്പം അതിനു മുമ്പ് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് കംപ്ലയിൻറ്റ് കൊടുത്താൽ ഫണ്ട് റിട്ടേൺ കിട്ടും. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ഇതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഓഫർ പോകുന്നുണ്ട് മാർച്ച് എക്സ്പോ. അവിടെ ചൈനയിലൊക്കെ എക്സ്പോ നടക്കുന്ന സമയമാണ്, പുതിയ പ്രോഡക്റ്റിൻ്റെ ലോഞ്ചിങ്ങും അതുപോലെ ഓഫറുകളൊക്കെ ഉള്ള സമയമാണ്. ഈ സമയത്ത് ഒരുപാട് കമ്പനികളും പുതിയ പ്രൊഡക്ട്സൊക്കെ പരിചയപ്പെടുത്തും. അപ്പോൾ ആ ഐറ്റംസ് നമുക്ക് പരിചയപ്പെട്ടതിന് ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റും, ഓർഡർ ചെയ്യാൻ പറ്റും. ഇതൊക്കെ പുതിയ ഐറ്റംസ് പുതിയ ഇറങ്ങിയതാണ്, ഏറ്റവും ലേറ്റസ്റ്റ് പ്രൊഡക്റ്റുകളാണ്. അങ്ങനെ ഒരുപാട് ഐറ്റംസ്, പുതിയ ഏറ്റവും വില കുറഞ്ഞ ഐറ്റംസും ചീപ്പ് ഐറ്റംസും വില കൂടിയ നല്ല ക്വാളിറ്റിയിലെ ഐറ്റംസും ഫസ്റ്റ് ഗ്രേഡും സെക്കൻഡ് ഗ്രേഡും എല്ലാ ഗ്രേഡിലെ ഐറ്റംസും നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൽ പ്രൈസ് ഇതിലും കുറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒരു പ്രൈസ് ബേസ് പ്രൈസ് കൊടുത്താണ്. അപ്പോൾ നമ്മൾ അവരായിട്ട് സംസാരിക്കുമ്പോൾ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതുപോലെ തന്നെ സെയിം ഒരു സൈറ്റ് തന്നെയാണ് മെയ്ഡ് ഇൻ ചൈന ഡോട്ട് കോം. ഇതും സെയിം പ്രോസസ്സ് തന്നെയാണ്. ഇതിലും ഇതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമുക്ക് ഇതും സപ്ലൈസിനെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ ഓപ്ഷനാണ് കേട്ടോ. അതിലുള്ള ഈ MI ബാൻഡ് M3 ബാൻഡ്, ഇതിൻ്റെ മിനിമം കൊട്ടേഷൻ കൊടുത്ത 10 പീസാണ് ഇതിൽ. അതിൻ്റെ റേറ്റ് 4.36 ബേസ് പ്രൈസ്. അത് നമ്മളവരായിട്ട് കോൺടാക്ട് ചെയ്താൽ വീണ്ടും അത് കുറയും. ഇതിൽ പേയ്മെൻറ്റ് മെത്തേഡ് കാണിക്കുന്നുണ്ട്, പേയ്പാൽ ഉണ്ട്, വെസ്റ്റേൺ യൂണിയൻ ഉണ്ട്, മണിഗ്രാം ഉണ്ട്. ഇതുവഴിയൊക്കെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം, പക്ഷേ ബെറ്റർ ഡെബിറ്റ് കാർഡ് വഴി ചെയ്യാണ് അല്ലെങ്കിൽ പേയ്പാൽ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഈ അലിബാബ ത്രൂ അവരെ ആ ലിങ്കിലൂടെ തന്നെ, അതായത് നമ്മൾ ഈ അക്കൗണ്ട് ത്രൂ തന്നെ കൊടുക്കണം. അവർ ചാറ്റ് ചെയ്യുന്ന സമയത്ത് അവർ സെപ്പറേറ്റ് നമുക്ക് അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ തരും, അക്കൗണ്ട് ഡീറ്റെയിൽസ് തരും. നിങ്ങളതിൽ ഇപ്പോൾ വെസ്റ്റേൺ യൂണിയൻ അക്കൗണ്ട് വരും, നിങ്ങളതിൽ ക്യാഷ് ഇട്ടാൽ എന്നൊക്കെ പറയും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ നമുക്ക് അലിബാബ അല്ലെങ്കിൽ മെയ്ഡ് ഇൻ ചൈന ആയാലും അലിബാബ ആയാലും ഇവരെ പേയ്മെൻറ്റ് പ്രൊട്ടക്ഷൻ കിട്ടൂല. ഓക്കെ, അപ്പോൾ നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ചില ഫേക്ക് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും, അവർ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് നിങ്ങളെ സെപ്പറേറ്റ് നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് തരും. അപ്പം അങ്ങനെ ഡയറക്റ്റ് പേയ്മെൻറ്റ് കൊടുക്കരുത്, ഇതിലൂടെ തന്നെ ഓർഡർ ചെയ്യുക, അതിലൂടെ തന്നെ പേയ്മെൻറ്റും കൊടുക്കുക. ഇതിലും ഇതുപോലെ ടെണ്ണ കണക്കിന് പ്രോഡക്ട്സ് ഉണ്ട്, നമുക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റം പ്രൊഡക്റ്റുകളുണ്ട്. അപ്പോൾ റൈറ്റൊക്കെ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. അപ്പോൾ അതൊക്കെ $3 വരുന്നുള്ളൂ. എൻ്റെ വീഡിയോസും ഇതിൻ്റെ ചാറ്റ് എല്ലാ ഐറ്റംസും അവർ തരും. നമുക്കിൻ്റെ പ്രൊഡക്റ്റിൻ്റെ വീഡിയോസും അതുപോലെ പിക്ചേഴ്സും ക്വാളിറ്റി ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളായിട്ട് അവരായിട്ട് വീഡിയോ കോളൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിൽ തന്നെ. അല്ലെങ്കിൽ അവർ നമ്മളെ ചാറ്റിൽ വി ചാറ്റിൻ്റെ ഐഡി ഉണ്ടാവും എല്ലാവരുടെ അടുത്ത്. വി ചാറ്റിൻ്റെ ഐഡി വന്നാലും നമുക്ക് അവരെ അവരെ നല്ല ഫേമൊക്കെ ആണെങ്കിൽ അവരെ ഫാക്ടറിയൊക്കെ നമുക്ക് വീഡിയോ കോൾ ചെയ്ത് ഫാക്ടറിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരും, പ്രൊഡക്ട്സ് കാണിച്ചു തരും. അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഗേറ്റ് DHK.com. ഇതിപ്പോൾ ഇതിൽ നല്ല ഓഫർ നടക്കുന്നുണ്ട് ഇവിടെ. ഈ മാർച്ചിൽ ഒരുപാട് ഓഫേഴ്സ് ഉണ്ടാവും, നമുക്ക് ഫ്രീ ആയിട്ട് കൂപ്പൺസ് ഒക്കെ കിട്ടും. നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആ കൂപ്പൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും.
ഓക്കെ, ഇതിൽ കാറ്റഗറി കാര്യങ്ങളൊക്കെ എല്ലാ കാറ്റഗറിയിലെ ഐറ്റംസും ഇതിലുണ്ട്. ക്ലോത്ത്, അതുപോലെ ആക്സസറീസ്, വാച്ച്, പെറ്റ്സ്, ടോയ്സ് ഒക്കെ നല്ല വെറൈറ്റി ടോയ്സ് ഒക്കെ ഉണ്ടാവും. നമ്മുടെ നാട്ടിലൊന്നും ഇറങ്ങാത്ത ഈസ് വെറൈറ്റി ടോയ്സ് ഉണ്ടാവും. ഇത് സോളാറിൻ്റെ പവർ ബാങ്കാണ്, 5000 mAh, അതുപോലെ 10000 mAh ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതിൽ. പ്രൊഡക്റ്റ് ഇതിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മളെ ഗാലക്സി M20 M10 അല്ലേ. അതിൻ്റെ സ്ക്രീൻ ഗാർഡ് അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ $50 ആയി കാണിക്കുന്നത്. അത് ഡിപ്പെൻഡ്സ് നമ്മളെ ഓർഡറിനനുസരിച്ച് അതിൻ്റെ പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കും. ഇതൊക്കെ നമുക്കിപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ റേറ്റാണ്, കാരണം ഇപ്പോൾ പുതിയ ഇറങ്ങിയ മോഡലല്ലേ. ഇപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ്സാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഇറങ്ങുന്ന ഫോണുകളുടെ സ്ക്രീൻ ഗാർഡ്, കവറുകൾ, ആക്സസറീസ് അത് സെലക്ട് ചെയ്തിട്ട് ഇറക്കിയാൽ മതി. അത് ഇറങ്ങുന്ന സമയത്ത് തന്നെ നല്ല മൂവ് ചെയ്യും. ഷിപ്പിംഗ് ടൈം ഞാൻ പറഞ്ഞു, ഷിപ്പിംഗ് ടൈം ഒരു 20 days, മാക്സിമം 30 days ഒക്കെ കിട്ടും. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ അത് കാണണം. നമ്മൾ ഫ്ലിപ്കാർട്ടിലൊക്കെ ഓർഡർ ചെയ്യുന്ന പോലെ ഇന്ന് ഓർഡർ ചെയ്ത് മറ്റന്നാൾ എടുക്കുന്ന സംവിധാനമൊന്നും ഇല്ല. മാക്സിമം ഒരു 30 days വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ അതിലും ഫാസ്റ്റ് ആയിട്ട് കിട്ടുന്ന സംവിധാനങ്ങളുണ്ട്, പക്ഷേ അതിന് ഷിപ്പിംഗ് കോസ്റ്റ് കൂടും. അപ്പം നമ്മൾ Alibaba.com അതുപോലെ മേഡ് ഇൻ ചൈന DHKD ഈ മൂന്ന് ഹോൾസെയിൽ സപ്ലൈസിൻ്റെ അടുത്ത് എങ്ങനെയാണ് സാധനം പർച്ചേസ് ചെയ്യാന്നുള്ളത് നമ്മൾ ഏകദേശം പഠിച്ചു. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് റീറ്റെയിൽ ഇ കോമേഴ്സ് സൈറ്റുകളിൽ നിന്നും എങ്ങനെ ഹോൾസെയിലായിട്ട് വാങ്ങാന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം, പാർട്ട് 3 ചർച്ച ചെയ്യാം. ഈ ഇതിലിപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത വിഷയത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ചാറ്റ് ലിങ്ക് ഉണ്ടാവും, അതിൽ വന്നിട്ട് നിങ്ങൾക്ക് സംശയം തീർക്കാം. എന്നെ കൊണ്ട് കഴിയുന്ന സംശയങ്ങളാണെങ്കിൽ അറിയുന്ന സംശയം തീർക്കാം, ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഞാൻ അവിടുന്ന് എൻ്റെ എവിടുന്നാണോ കിട്ടുക അതിൻ്റെ റിക്വസ്റ്റ് ഒക്കെ ഞാൻ വിട്ടുതരാം. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ അടുത്ത പാട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റിയാസ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു പുതിയൊരു ബിസിനസ് അവസരത്തെ കുറിച്ചാണ്. പുതിയ ബിസിനസ് അവസരം എന്ന് പറയാൻ പറ്റില്ല, പഴയ തന്നെയാണ്, പക്ഷെ നമ്മളതൊന്നും കൂടി അഡ്വാൻസ് ആയിട്ട് ചെയ്യാമെന്ന് മാത്രം. ഇമ്പോർട്ടിംഗ് ആൻഡ് എക്സ്പോർട്ടിംഗ് എല്ലാവരും അറിയാവുന്ന വിഷയമാണ്. ഇമ്പോർട്ടിംഗ് എക്സ്പോർട്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും നമ്മളെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ കോടികളും ലക്ഷങ്ങളൊക്കെ മുടക്കിയിട്ട് ചെയ്യുന്നൊരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ബിസിനസ് ആയിട്ടാണ് നമ്മളെ മനസ്സിൽ സ്വാഭാവികമായിട്ടും വരാറ്. പക്ഷെ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മൈക്രോ ഇമ്പോർട്ടിങ്ങിനെ കുറിച്ചാണ്. അതായത് വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് നമ്മളെ ലോക്കൽ മാർക്കറ്റിൽ വിൽക്കാൻ പറ്റുന്നൊരു അവസരം മൈക്രോ ഇമ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോണത്. അതൊരു നമ്മൾ 10 minutes കൊണ്ട് ചർച്ച ചെയ്യാൻ പറ്റുന്ന വിഷയമൊന്നുമല്ല, കുറച്ച് അത്യാവശ്യം ലോങ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതൊരു പാർട്ടായിട്ടാണ് ചെയ്യുന്നത്, ഒരു 3-4 പാർട്ടായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ ഈ പാർട്ടിൽ നമ്മൾ എന്താണ് മൈക്രോ ഇമ്പോർട്ടിംഗ്, അതുപോലെ തന്നെ അതിന് എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, ആർക്കൊക്കെ ചെയ്യാം, ഈ ഒരു കാറ്റഗറിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 5-6 സെഗ്മെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളെന്തായാലും ഇൻഷാല്ലാ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞു പാർട്ടായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ കൂടുതൽ പ്രൊഡക്ട്സ് നമ്മൾ പരിചയപ്പെടുത്തും. നമുക്ക് ഇവിടെ നാട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റിയ കുറേ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ വീഡിയോസിലായിട്ട് പരിചയപ്പെടുത്തിക്കൊണ്ട് നോക്കും. അതുപോലെ തന്നെ പുതിയ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ തരും. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എന്താണ് മൈക്രോ ഇമ്പോർട്ടിംഗ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞു, ഇമ്പോർട്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ വരുന്നൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഷിപ്പിംഗിൽ, അതുപോലെ വലിയ വലിയ കണ്ടെയ്നറുകളൊക്കെ നമ്മളെ ഹാർബറിൽ വന്നിട്ട് നമ്മളത് കളക്ട് ചെയ്യുന്ന രീതിയിലൊരു പ്രോജക്റ്റ്, കോടികളൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റുള്ള പ്രോജക്റ്റാണ് നമ്മളെ ഇമ്പോർട്ടിംഗ് ആൻഡ് എക്സ്പോർട്ടിംഗ് നമുക്ക് ഓർമ്മ വരിക. പക്ഷേ ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ മൈക്രോ ഇമ്പോർട്ടിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊരു ഒരു പ്രൊഡക്റ്റ് നമുക്ക് ആവശ്യമുള്ള നമ്മളെ മാർക്കറ്റിൽ, നമുക്ക് ഇന്നിപ്പോൾ ഏറ്റവും ട്രെൻഡ്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു ട്രെൻഡ് ഈ ഒരു സാധനം സ്മാർട്ട് ബാൻഡ്, ഇതിപ്പോൾ ഒരു ട്രെൻഡായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഈ സാധനത്തെ നമ്മൾ മാർക്കറ്റിൽ നല്ല ഒരു ഇപ്പോൾ നല്ല മാർക്കറ്റാണ്, അത് ട്രെൻഡുള്ള സാധനമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ നമുക്ക് ആ ആവശ്യമുള്ള സാധനം കുറഞ്ഞ ക്വാണ്ടിറ്റി, നമ്മളടുത്ത് ഓവർ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, മാക്സിമം ഒരു 20,000 or 25,000 ഒക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ആ ഉള്ള തുകക്ക് അപ്പം മാക്സിമം ഒരു 250 or 300 ഡോളർ ബേസ് ആണ് ഇതിൻ്റെ ട്രാൻസാക്ഷനൊക്കെ. അപ്പോൾ ഒരു $150-$300 ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഒരു 30 pieces അല്ലെങ്കിൽ ഒരു 25 pieces നമുക്ക് ഓർഡർ ചെയ്യാം. നമുക്ക് ഓൾറെഡി നമുക്ക് ഓർഡർ ചെയ്തിട്ട് പിന്നെ നമുക്ക് നമ്മളെ ലോക്കൽ മാർക്കറ്റിൽ സപ്ലൈ ചെയ്യാം, ഷോപ്പിലോ അതെല്ലാം നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇട്ട് നമ്മളെ ഫ്രണ്ട്സിനൊക്കെ സപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ഈ ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ ഇത് ഈ ഒരു പ്രോഗ്രാം ചെയ്യാൻ നമ്മളൊരു ഷോപ്പ് വേണമെന്നോ അല്ലെങ്കിൽ വലിയ ഗോഡൌണോ കാര്യങ്ങളൊന്നും വേണ്ട, ഒരു സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ ഹൗസ് വൈഫിനോ നമ്മൾ പാർട്ട് ടൈം ആയിട്ട് ബിസിനസ് ചെയ്യുന്നു. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിത് പറയുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വിഷയം. അപ്പോൾ ഞാനിപ്പോൾ സൗദിയിലാണ്, ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുകയാണ്, അതുപോലെ തന്നെ ഞാൻ ഇത് പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ കുറച്ചായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, 2-3 months ചെയ്യുന്നുണ്ട്, സക്സസ്ഫുള്ളായിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളെ ഇത് ഷെയർ ചെയ്തത്. ഓക്കെ, ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിലാണ് ചെയ്തത്, പക്ഷേ അത്യാവശ്യം നല്ല തിരക്കറ്റില്ലാത്തൊരു സോഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ,
ഒരു 10-20 പീസ് ഇറക്കുക, നമ്മളിപ്പോ ഒരു സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുമ്പോൾ 50 റിയാലിന് അല്ലെങ്കിൽ ഒരു 30 റിയാലിന് ഇറക്കിയ സാധനം നമ്മളിവിടെ ഈസി ആയിട്ട് ഒരു 50 റിയാലിന് അല്ലെങ്കിൽ 60 റിയാലിന് നമുക്ക് സെല് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന് കാരണം എന്താ വെച്ചാൽ, നമ്മൾ നിലവിലെ ഓപ്പൺ മാർക്കറ്റിൽ കിട്ടുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ നിന്ന് 30 റിയാലിന് ഇറക്കുന്ന സാധനം നിലവിലെ ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കുന്നത് 85 റിയാലിനൊക്കെയാണ്. നമ്മളിപ്പോ ഇനി ഒരു 20% അല്ല 30% ഇവർ 40% പ്രോഫിറ്റ് എടുക്കുകയാണെങ്കിൽ ഇവരെ ഇവിടെ നോർമൽ മാർക്കറ്റിൽ വിൽക്കുന്നതിനേക്കാളും റേറ്റ് കുറച്ച് നമുക്ക് നമ്മളെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഏകദേശം എല്ലാ പ്രോഡക്റ്റും അങ്ങനെ തന്നെയാണ്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ ഒരു പ്രോഡക്റ്റ് പറഞ്ഞു തന്നുള്ളൂ. അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏതാണോ ആവശ്യമുള്ളത് അത് നിങ്ങൾക്ക് കുറഞ്ഞ ക്വാണ്ടിറ്റി ഒരു 10 പീസോ അതല്ലെങ്കിൽ 20 പീസോ മാക്സിമം 30 പീസോ നമ്മളെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ഓർഡർ ചെയ്തിട്ട് ഇവിടെ റീസെല് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ്. നമ്മൾ ചൈനീസ് കമ്പനികളിൽ നിന്നാണ് കൂടുതൽ എടുക്കുന്നത്. അതുപോലെ തന്നെ തായ്ലാന്റ്, കൊറിയ, ഇങ്ങനെ 3 രാജ്യം കൂടെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ചൈന തന്നെയാണ്. അപ്പം ഏതൊക്കെ സൈറ്റിൽ നിന്നാണ് നമ്മൾ ഇത് പർച്ചേസ് ചെയ്യുക, അതുപോലെ എത്ര വോളിയം നമ്മൾ പർച്ചേസ് ചെയ്യുക എന്നുള്ളതൊക്കെ പറയാം. അപ്പം എത്ര വോളിയം പർച്ചേസ് ചെയ്യാമെന്നൊക്കെ നമുക്ക് കൂടുതൽ പിന്നീട് ചർച്ച ചെയ്യാം. അപ്പം ഏകദേശം എന്താണ് മൈക്രോ ഇമ്പോർട്ടിംഗ് എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അപ്പം അതിനു മുമ്പ് ഞാൻ എൻ്റെ കുറച്ച് പ്രൊഡക്ട്സ് ഞാൻ പരിചയപ്പെടുത്തിത്തരാം. ഞാൻ വാങ്ങിയ പ്രൊഡക്ട്സും ഏകദേശം കുറേ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ജസ്റ്റ് കാണിച്ചു തരാം എന്തൊക്കെ ഐറ്റംസാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പർച്ചേസ് ചെയ്തത് അതുപോലെ സെല് ചെയ്തെന്നുള്ളത്. ഇതിപ്പോൾ ഞാൻ ഇവിടെ സൗദിയിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളെ നാട്ടിൽ നമ്മൾ കേരളത്തിൽ നമ്മളെ ലോക്കൽ മാർക്കറ്റിൽ എന്താണോ അവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഐറ്റം ഒരുപാട് വെറൈറ്റി 10 കണക്കിന് ഐറ്റംസ് ഉണ്ട്. അത് ഫോൺ ആക്സസറീസ് ആവാം, അതുപോലെ കിച്ചൺ ആക്സസറീസ് ആവാം, ഒരുപാട് ഐറ്റംസ്. അപ്പോൾ ഏതാണോ നമുക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇറക്കാം. അല്ലാതെ ഇപ്പോൾ ഞാനിത് ചെയ്തു അല്ലെങ്കിൽ നിങ്ങളത് തന്നെ ചെയ്യണം അങ്ങനെയല്ല. നിങ്ങൾക്ക് ഏതാണോ അവിടെ സെല് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇറക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ കുറച്ചായിട്ട് തന്നെ പരിചയപ്പെടുത്തി തരാം. ഇതാണിപ്പോൾ ഞാൻ ചെറുതായിട്ട് തുടങ്ങിയതാണ്, കുറച്ച് ഐറ്റംസാണിത്. മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇതുപോലെ ഈ സ്മാർട്ട് ബാൻഡുകൾ, അതുപോലെ ഹെഡ്ഫോൺ, അതുപോലെ സെയിം സാധനമാണ്. ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത്, ഹെഡ്ഫോൺ. അതുപോലെ തന്നെ ഇത് പെട്ട റൈറ്റാണിത് മെയിൻ LCD, കുട്ടികൾക്കുള്ള LCD റൈറ്റിംഗ് പാഡ്. അതിൽ രണ്ടായിട്ട് ഉണ്ട്. പിന്നെ ഈ സ്ക്രീൻ മാഗ്നിഫയർ, അതുപോലെ ഒരു വേറെ ഐറ്റം ഒരു ഹെഡ്ഫോൺ കൂടെ ഉണ്ട്. അത് കഴിഞ്ഞതാണ്, കുറച്ച് ഐറ്റംസ് കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ. ഓക്കെ, നമ്മളെ ഗോഡൗൺ ആണിത്, ഇത് ചെറിയ തോതിലാണ് നമ്മൾ തുടങ്ങിയത്. ഓക്കെ, അപ്പം ഞാൻ ഇതിങ്ങനെ കാണിക്കാൻ കാരണം ഇത്രയൊക്കെ മതി തുടങ്ങാൻ. ഇത് മാക്സിമം ഒരു 1000 റിയാല് മാക്സിമം എനിക്ക് വന്നിട്ടുള്ളൂ. നമ്മൾ ചെറിയ തോതിൽ തുടങ്ങി. അപ്പോൾ 1000 റിയാല് കൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയായാലും ഒരു, ഞാൻ ഇവിടുത്തെ കാൽക്കുലേഷനാണ്, ഒരു 500-600 റിയാല് ഇങ്ങനെ നമുക്ക് ബാക്കിയാക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് മൈക്രോ ഇമ്പോർട്ടിംഗ്. നമ്മൾ കുറഞ്ഞ ക്വാണ്ടിറ്റി, ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് നമ്മളെ ആവശ്യമുള്ള സാധനങ്ങൾ ചൈനയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ സപ്ലൈ ചെയ്യുന്ന പ്രോഗ്രാമിൻ്റെ പേരാണ് മൈക്രോ ഇമ്പോർട്ടിംഗ്. ഇമ്പോർട്ടിങ്ങിൻ്റെ നേരെ ഒരു സ്മോൾ, അതായത് ഒരു മൈനർ പ്രോജക്റ്റ്. ഏതാണ് മൈക്രോ ഇമ്പോർട്ടിംഗ് എന്നുള്ള സെഗ്മെന്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇനി അടുത്ത പോയിന്റ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുമ്പോൾ ആർക്കൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ നേരത്തെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു. ഇത് ആർക്കൊക്കെ ഈ മൈക്രോ ഇമ്പോർട്ടിംഗ് ചെയ്യാം. മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഞാൻ എന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു നേരത്തെ, ഞാനൊരു വർക്ക് ചെയ്യുന്ന ആളാണ്, പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം. നമ്മൾ പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്രോഗ്രാമാണ്, ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ ചെയ്യാൻ പറ്റിയൊരു പാർട്ട് ടൈം ബിസിനസ് ആണ്. പിന്നെ അതുപോലെ തന്നെ മൊബൈൽ ഷോപ്പ് നടത്തുന്ന ആളുകൾ, അവർക്കൊക്കെ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യുക. കാരണം വെച്ചാൽ അവർക്ക് കൂടുതൽ സാധനങ്ങൾ, ഇപ്പോൾ ഇതുപോലെ ബാൻഡും അതുപോലെ ഫോൺ ആക്സസറീസ്, ഇപ്പോൾ ഫോണിൻ്റെ കേസുകൾ, അങ്ങനത്തെ ഒരുപാട് ചെറിയ ചെറിയ ആക്സസറീസ് വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും, കുറഞ്ഞ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്കൊക്കെ മിനിമം ഒരു 50-100 ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യാൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, സെല് ചെയ്യാൻ പറ്റുമല്ലോ. മൊബൈൽ ഷോപ്പുകാർ, അതുപോലെ തന്നെ പിന്നെ ഫാൻസി, അതുപോലെ ഒരുപാട് ഒരുപാട് ഷോപ്പുകാർക്കൊക്കെ, എല്ലാ ഷോപ്പുകാർക്കും നമുക്ക് അവർക്ക് ഏതെങ്കിലും ഒരു ഐറ്റംസ് അവിടുന്ന് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും 1-2 ഐറ്റംസ് മൂവ് ചെയ്യുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ വെറൈറ്റി ഐറ്റംസ്, നമുക്ക് ഇഷ്ടംപോൽ ഐറ്റംസ് നമ്മൾ സെർച്ച് ചെയ്യാൻ പറ്റും, ഷോപ്പിലുള്ള ആളുകൾക്ക് ചെയ്യാം. അതുപോലെ തന്നെ കോളേജ് സ്റ്റുഡൻസ്, അപ്പോൾ കോളേജ് സ്റ്റുഡൻസിനൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഈ സ്മാർട്ട് ബാൻഡും അതുപോലെ ഫോണിൻ്റെ ആക്സസറീസും അതുപോലെ സ്റ്റഡി ടൂൾസും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്, അവർക്കും ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. പിന്നെ ഹൗസ് വൈഫിന് കിച്ചൺ ആക്സസറീസൊക്കെ വളരെ വെറൈറ്റി ആയിട്ടുള്ള കിച്ചൺ ആക്സസറീസും അതുപോലെ തന്നെ ക്ലോത്ത്സും ക്ലോത്ത് മെറ്റീരിയൽസൊക്കെ ഉണ്ട്, ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ട് അവരെ ലോക്കലായിട്ട് അവർക്കും ചെയ്യാൻ പറ്റും. എല്ലാ സെഗ്മെൻറ്റിലെ ആൾക്കാർക്കും ഈ ഇത് ചൂസ് ചെയ്യാം. ഓക്കെ, ഇന്നൊരു കാറ്റഗറിയിലെ ആൾക്കാർക്ക് ഒന്നുമില്ല, എല്ലാവർക്കും ചൂസ് ചെയ്യാം. പിന്നെ ഇതിന് വേണ്ട ഇൻവെസ്റ്റ്മെന്റ് എത്രയെന്നുള്ളത്, ഇൻവെസ്റ്റ്മെന്റ് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഞാൻ തുടങ്ങിയത് 1000 റിയാലും ഉണ്ട്, 1000 റിയാലും മാക്സിമം 20,000-ത്തിൻ്റെ ചോടേ നാട്ടിൽ വരുള്ളൂ. ഓക്കെ, 1000 റിയാലും ഉണ്ട് സ്റ്റാർട്ട് ചെയ്ത്. അപ്പം 1000 റിയാല് നമ്മൾ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 50%, $1,500 എങ്കിലും നമുക്ക് അതിന് പ്രോഫിറ്റ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതന്നെ ഞാനിവിടെ, എനിക്ക് വളരെ ലിമിറ്റേഷൻസ് അവിടെ നമുക്ക് മാർക്കറ്റ് ചെയ്യാനും അതുപോലെ തന്നെയൊക്കെ വളരെ ലിമിറ്റേഷൻസ്. നിങ്ങൾ നാട്ടിൽ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സെല് ചെയ്യാൻ പറ്റും, ഒരു മാസം എന്താ പറയുക, എങ്ങനെയായാലും ഒരു 20,000-30,000 പോകും. നമ്മളൊന്നുകൂടെ ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിൽ 50,000 വരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റൊരു ഓപ്ഷനാണ്.
ജെനുവൻ ആയിട്ടുള്ള പരിപാടി, നമ്മൾ വേറെ തട്ടിക്കൂട്ട് പരിപാടിയൊന്നുമല്ല, ജെനുവൻ ആയിട്ടുള്ള പരിപാടിയാണ്. ഓക്കെ, പിന്നെ അതിൽ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ട ഇൻവെസ്റ്റ്മെന്റ് ഞാനൊരു ബേസ് ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞ ഒരു 20,000 ഇന്ത്യൻ റുപ്പീസ്, അതല്ലെങ്കിൽ ഒരു 25,000 $250. $200 ഇതിന്റെ സ്റ്റാർട്ടിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അതാണ്. നിങ്ങൾക്ക് അതിലും കുറഞ്ഞ വോളിയം നല്ല പ്രോഡക്റ്റ്, അതിലും ചീപ്പായിട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് നമുക്ക് ഭാവിയിൽ പരിചയപ്പെടുത്താൻ പറ്റുമെങ്കിൽ അതിലും കുറച്ചും ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് മൈക്രോബോട്ടിംഗ് നമ്മൾ പഠിച്ചു, ആർക്കൊക്കെ ചെയ്യാമെന്ന് പഠിച്ചു, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് എത്രയും വേണ്ടെന്ന് പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ കമ്പനികളിൽ നിന്ന് എങ്ങനെയാണ് ഏറ്റവും നല്ല പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക, ഏറ്റവും നല്ല സപ്ലൈസിനെ സെലക്ട് ചെയ്യുക, ഏതൊക്കെ കൊറിയർ മാർഗങ്ങളാണ് നമ്മൾ ചൂസ് ചെയ്യുക, ഈ വിഷയങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ അടുത്ത പാർട്ടിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ ഓക്കെ, നിങ്ങൾ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൽ പാർട്ട് ടൈം ആയിട്ട് ബിസിനസ് അല്ലാതെ ഫുൾ ടൈം ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മാക്സിമം നമ്മളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെ ഏതെങ്കിലും ഫ്രണ്ട്സിന് അത് ഉപകാരപ്പെട്ടേക്കാം. അപ്പോൾ അതിൻ്റെ 1 by 1 നമ്മളതിൻ്റെ ബാക്കി റൂൾസും കാര്യങ്ങളൊക്കെ പഠിക്കാം. ഓക്കെ, അപ്പം ഇൻഷാല്ലാ അടുത്ത ചാപ്റ്റർ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റിയാസ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു സൂപ്പർ വെബ്സൈറ്റ് ആണ് യൂസർ ലാപ്ടോപ്പ്, അതുപോലെ തന്നെ ആപ്പിൾ ഐപാഡ് ഇതൊക്കെ വാങ്ങാൻ പറ്റുന്ന യൂസർ ഐറ്റംസ് വാങ്ങാൻ പറ്റുന്ന ഒരു സൂപ്പർ വെബ്സൈറ്റ് ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അത് അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. ഏകദേശം ഒരു 12-13 വർഷത്തോളമായിട്ട് ഈ ഇൻഡസ്ട്രിയിലുള്ള ഒരു കമ്പനി, ലീഡിംഗ് കമ്പനി, ഇന്റർനാഷണൽ ലീഡിംഗ് കമ്പനിയാണ്. കമ്പനിയുടെ പേര് newegg.com. അവർക്ക് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ, iOS ആപ്ലിക്കേഷൻ ഉണ്ട്, അതുപോലെ വെബ്സൈറ്റ് ഉണ്ട്. നമുക്ക് വിശ്വസിച്ച് റീഫർബിഷ്ഡ് ലാപ്ടോപ്സ് അതുപോലെ ആപ്പിളിൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്നൊരു കമ്പനിയാണ്, വളരെ ലീഡിംഗ് ആയിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്മാർട്ട് ഫോണിൻ്റെ പഠിച്ചു, അതുപോലെ തന്നെ ഇതിൽ സ്മാർട്ട് ഫോൺസ് ഉണ്ട്, പക്ഷെ അതിൽ ബേസിക് ആയിട്ട് ഇവർ ഫോക്കസ് ചെയ്യുന്നത് ലാപ്ടോപ്സ് ആണ്, അതുപോലെ ആപ്പിളിൻ്റെ പ്രൊഡക്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വെബ്സൈറ്റിലേക്ക് പരിചയപ്പെടാം. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മളെ കമ്പനിയുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ആണ്. ഇവർക്ക് വെബ്സൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ iOS ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ newegg ഗ്ലോബൽ ആണ് കമ്പനിയുടെ പേര്. എൻ്റെ ലിങ്ക്സും അത് ആപ്ലിക്കേഷൻ ലിങ്ക്സും അതുപോലെ സൈറ്റ് അഡ്രസ്സൊക്കെ ഞാൻ താഴെ കൊടുക്കാം. ഓക്കെ, ഇവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ആക്സസറീസ് അതുപോലെ യൂസർ റീഫർബിഷ്ഡ് കമ്പ്യൂട്ടേഴ്സാണ്. നമുക്ക് നാട്ടിൽ കിട്ടുന്നതിനേക്കാളും വളരെ ചീപ്പായിട്ട് ഏറ്റവും ക്വാളിറ്റി ഇല്ല. ഇവർ മെയിൻ ഷിപ്പ് ചെയ്യുന്ന അമേരിക്കയാണ്, അമേരിക്കയിൽ നിന്നാണ് ഇവർ ഡയറക്റ്റ് ഷിപ്പ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനമായിരിക്കും കിട്ടുക. അതുപോലെ തന്നെ ഏകദേശം എല്ലാ ടൈപ്പ് നമ്മളെ നാട്ടിൽ അവൈലബിൾ അല്ലാത്ത ഗാഡ്ജറ്റ് ഐറ്റംസും അതുപോലെ അക്സസറീസൊക്കെ നമുക്ക് ഇന്ന് പർച്ചേസ് ചെയ്യാം. ഓക്കെ, ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ഇവിടെ പർച്ചേസ് ഇവരിന്ന് പർച്ചേസ് ചെയ്യുന്ന യൂസർ റീഫർബിഷ്ഡ് ലാപ്ടോപ്സ് ആണ്. ഞാൻ ഓൾറെഡി ഒന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അത് വിത്തിൻ 5 days 4 days കൂടെ ഡെലിവർ ആവും. ഞാൻ ഒരു 1 week മുമ്പ് പർച്ചേസ് ചെയ്താണ്. ഫ്രീ ഷിപ്പിംഗ് ആണ് ഇവരെ മെയിൻ, പ്രത്യേക ഫ്രീ ഷിപ്പിംഗ് ആണ്. അപ്പോൾ നമ്മൾ ലാപ്ടോപ്പ് കോർ i5 ഒക്കെ വളരെ കുറഞ്ഞ റേറ്റിന് കിട്ടുന്നത്. കോർ i5 ലാപ്ടോപ്പിന് ഇപ്പോൾ നമ്മൾ ഇതിൽ കാണിക്കുന്ന ഏകദേശം കോർ i3 430 കാണിക്കുന്നത്, കോർ i5 485 riyal ഏകദേശം. നമ്മളെ നാട്ടിലെ പൈസ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 8,000 രൂപേൻ്റെ ചോടേ വരുള്ളൂ. ഇതിൽ തന്നെ പല കാറ്റഗറി ഉണ്ട്, ഗ്രേഡ് എ, ഗ്രേഡ് ബി. ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സ്മാർട്ട് ഫോണിൽ പറഞ്ഞ പോലെ തന്നെ ഇതിലും ഗ്രേഡ് ബി, ഗ്രേഡ് എ, ഗ്രേഡ് ബി, ഗ്രേഡ് സി, ഇത് 3 കാറ്റഗറി ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ കാറ്റഗറി എൻ്റെ ഗ്രേഡിനനുസരിച്ച് എൻ്റെ പ്രൈസിൽ ഡിഫറൻസ് വരും. അപ്പോൾ കോർ i5 ലാപ്ടോപ്പ് എന്ന് പറഞ്ഞപ്പോൾ 450 ഏകദേശം 500 സൗദി റിയാൽ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 8,000 രൂപേൻ്റെ അടുത്തൊക്കെ വരുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നാട്ടിലൊരിക്കലും ഇപ്പോൾ കോർ i5 ഒന്നും ഇത്ര ക്വാളിറ്റി ഉള്ളത്, ഇത് തന്നെ ഫുൾ കണ്ടീഷനാണ്, ഫുൾ പക്ക വർക്കിംഗ് കണ്ടീഷനാണ്. അതുപോലെ തന്നെ വാറണ്ടി ഉണ്ടാവും, 6 months വാറണ്ടി ഉണ്ടാവും അതിന്. ചില പ്രോഡക്റ്റിന് ഡിപ്പെൻസ് ആണ്, ചിലപ്പോൾ 1 ഇയർ ഉണ്ടാവും, ചിലപ്പോൾ 6 months ഉണ്ടാവും. മിനിമം ഒരു 1 month എങ്കിലും വാറണ്ടി ഉള്ള സാധനമായിരിക്കും ഇതിലുണ്ടാവുക. ഫുൾ ക്ലീൻ ചെക്ക് ചെയ്ത് കംപ്ലീറ്റ് വർക്കിംഗ് കണ്ടീഷനാക്കിയ സാധനമാണ് ഉണ്ടാവുക. ഓക്കെ, ഇതിപ്പോൾ കോർ i3 ആണ്, ഡെല്ലിൻ്റെ കോർ i3. ഇതിന് 460 ഇൻക്ലൂഡിങ് ടാക്സ് അടക്കം 460 riyal കാണിക്കുന്നത്. അത് ഏകദേശം നമ്മളെ നാട്ടിലെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 8,000-8,100 റേഞ്ചിൽ വരും. ഇപ്പോൾ കോർ i5 ആണ്, ഇതിപ്പോൾ കോർ i5 ആണ്, കോർ i5 HP എലൈറ്റ് ബുക്ക് കോർ i5 ആണ്. ഇത് 478, ഇപ്പോൾ നമ്മളെ ടാക്സ് മേബി ഡിഫറൻസ് ചെയ്യാം, 478 തന്നെ കൂട്ടി നോക്കാം, 478.17.5 ഏകദേശം ഒരു 8,300 ഒക്കെ കോർ i5. 4 GB റാം, ഇത് 180 GB ആണ്, ഇതിൽ തന്നെ 320-500 GB ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഏകദേശം പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ ക്വാളിറ്റി, ഇതിൻ്റെ സ്പെക്കിൽ ഡിഫറൻസ് വരും. ഇതിപ്പോൾ 3rd generation ആണ്, കോർ i5 3rd generation ഡെല്ലിൻ്റെ ലാപ്ടോപ്പാണ്.
250 GB ഹാർഡ് ഡിസ്ക്, 4 GB റാം വരുന്നത്. ഏകദേശം 565 റിയാല് നമ്മളെ നാട്ടിലെ ഏകദേശം 10 രൂപേൻ്റെ ചോടെ. ഏകദേശം കൊറൈഫൈ ഒക്കെ 10,000 രൂപേൻ്റെ താഴെ ഇതിന് വരുള്ളൂ. നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ 100% വിശ്വസിച്ച് വാങ്ങാം. അത് ലീഡിങ് കമ്പനിയാണ്, 15 വർഷത്തോളമായിട്ട് ഈ ഇൻഡസ്ട്രിയിലുള്ള ഒരു കമ്പനിയാണ്, അമേരിക്കൻ ഡിസൈനിലുള്ള കമ്പനിയാണ്. പിന്നെ എല്ലാത്തരം ആക്സസറീസും റീഫർബിഷ്ഡ് ആക്സസറീസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അതുപോലെ തന്നെ ഐപാഡ് ഐറ്റംസ്, ഇപ്പോൾ റീഫർബിഷ്ഡ് ഐപാഡ് 2 ആണത്. ഇത് 276 ഏകദേശം ഒരു 5,000-ത്തിൻ്റെ ചോടെ വരുന്നതാണ് ഐപാഡ് 2-നൊക്കെ. അതിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും, എന്തൊക്കെയാണ് ഇൻക്ലൂഡിങ് ആണെന്നുള്ളത്. അതുപോലെ തന്നെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്രീ ഷിപ്പിംഗ് ആണ്, നമുക്ക് എവിടേക്കാളും ഫ്രീ ഷിപ്പിംഗ് ആണ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മളെ നാട്ടിലിറങ്ങാത്ത ടൈപ്പ് കമ്പ്യൂട്ടർ ആക്സസറീസ് ഒക്കെ ഇതിൽ കിട്ടും. നല്ല ക്വാളിറ്റിയിലെ ഗെയിമിങ് ആക്സസറീസും അതുപോലെ കാര്യങ്ങളൊക്കെ കിട്ടും ഇതിൽ. ഓക്കെ, നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഹാർഡ്വെയറും അതുപോലെ യൂസർ ഹാർഡ്വെയർസ് കിട്ടും. ഇപ്പം റാമും ഹാർഡ് ഡിസ്കൊക്കെ വളരെ ചീപ്പിന് കിട്ടുന്നൊരു സൈറ്റാണ്. എല്ലാ കാറ്റഗറിയിലെ ഐറ്റംസും ഉണ്ട്. നമുക്ക് ഓഫീസ് സൊല്യൂഷൻസും അതുപോലെ അപ്പാരൽസ്, അക്സറീസ്, ടോയ്സ്, എല്ലാം എല്ലാ കാറ്റഗറി ഉണ്ട്. നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് ഇതുപോലെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആണ്. പ്രൊജക്ടറുകൾ, പ്രിൻ്റർ, കമ്പ്യൂട്ടർ ആക്സസറീസ്. അപ്പം നമ്മൾ ഇവിടെ കിട്ടുന്നതിനേക്കാളും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്, നല്ല ബ്രാൻഡ് സാധനങ്ങളായിരിക്കും കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ സാധനം ഡെലിവറി വന്നതിന് ശേഷം ഇൻഷാല്ലാ ഒരു മേബി ഒരു 1 വീക്ക് കൊണ്ട് സാധനം ഇവിടെ ഡെലിവർ ആവും. ഡെലിവറി ആയതിനു ശേഷം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസുള്ള വീഡിയോ ഞാൻ വിട്ടുതരാം. എൻ്റെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും യൂസർ ലാപ്ടോപ്പ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാൻ പറ്റിയൊരു സൈറ്റാണ് newegg.com, newegg global.com. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് ഒന്ന് അറിയിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു കമ്പനി ആയിട്ട് അല്ലെങ്കിൽ അടുത്ത നല്ലൊരു ടോപ്പിക് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ റിയാസ്. ഇന്നൊരു സിമ്പിൾ അപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഒന്നുമല്ല, എല്ലാവരും മൊബൈലിൽ ഉണ്ടാകുന്ന ഒരു അപ്ലിക്കേഷനാണ്, എല്ലാ ആൻഡ്രോയിഡ് ഫോണിലും iOS-ലൊക്കെ ഉണ്ടാകുന്ന ഒരു അപ്ലിക്കേഷനാണ് ഗൂഗിൾ ഡ്രൈവ്. ദാ ഈ അപ്ലിക്കേഷൻ എല്ലാ ഫോണിലും ഉണ്ടാവും. നമ്മളെല്ലാവരും ഫോണിലും ഉണ്ടായിട്ട് നമ്മളാരും പ്രത്യേകിച്ച് മൈൻഡ് ചെയ്യാത്തൊരു അപ്ലിക്കേഷനാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ ഉപകാരപ്പെടുന്ന ഒരു അപ്ലിക്കേഷൻ കൂടിയാണ് ഈ ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമുക്ക് നമ്മളെ ഡോക്യുമെൻറ്റ്സോ ഫോട്ടോസോ ഒക്കെ നമുക്ക് ക്ലൗഡ് സ്റ്റോറേജ് വഴി, അതായത് ഗൂഗിൾ ഡ്രൈവ് എന്ന് പറഞ്ഞൊരു ക്ലൗഡ് സ്റ്റോറേജ് ആണ്, അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ആൾട്ടർനേറ്റീവ് ആയിട്ട് ഫോൺ ചേഞ്ച് ചെയ്യുന്ന ആളല്ല, മാക്സിമം ഒരു 3 മന്ത്സോ അല്ലെങ്കിൽ 6 മന്തോ മേ ബി 1 ഇയറൊക്കെ നമ്മൾ ഫോൺ ഇങ്ങനെ മാറ്റിക്കൊണ്ടുപോകും. ഇപ്പോൾ എൻ്റെ കേസ് ആണെങ്കിൽ മാക്സിമം ഒരു 6 മാസമോ ഒക്കെ ഒരു ഫോൺ വയ്ക്കും. അത് കഴിഞ്ഞാൽ പിന്നെ വേറെ പുതിയ ഫോൺ ഇറങ്ങുമ്പോൾ നമ്മൾ അതൊരു ക്രേസാണ്, അപ്പോൾ നമ്മൾ മാറ്റും. ഭൂരിഭാഗം ആളുകൾ അങ്ങനെ തന്നെ, മാക്സിമം ഒരു 1 ഇയറൊക്കെ ഒരു ഫോൺ ഉപയോഗിക്കുക, അത് കഴിഞ്ഞാൽ അത് ഫോൺ എക്സ്ചേഞ്ച് ചെയ്യും. അപ്പോൾ ഉണ്ടാകുന്നൊരു പ്രോബ്ലം എന്താ വെച്ചാൽ, നമ്മളെ ഫോട്ടോസും അതുപോലെ ബാക്കി ഡോക്യുമെൻറ്റ്സൊക്കെ നമ്മൾ അത് സ്റ്റോർ ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സൊക്കെ നമ്മൾ വീണ്ടും അതൊന്നെങ്കിൽ SD കാർഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, അതല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ക്ലൗഡ് സ്റ്റോറേജ്, ഇപ്പോൾ ഗൂഗിൾ ഡ്രൈവിൻ്റെ ക്ലൗഡ് സ്റ്റോറേജ് ഉപയോഗിക്കുകയാണെങ്കിൽ എന്താ സുഖം എന്ന് വെച്ചാൽ, നമ്മളെ വാല്യുബിൾ ഡോക്യുമെൻറ്റ്സൊക്കെ, നമ്മളെ ഫോട്ടോസോ അല്ലെങ്കിൽ ഇപ്പോൾ ID പ്രൂഫോ അല്ലെങ്കിൽ പാസ്പോർട്ടോ ഇങ്ങനത്തെ ഡോക്യുമെൻറ്റ്സൊക്കെ നമുക്ക് ആ ക്ലൗഡ് സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ, അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ, നമുക്ക് എത്ര മൊബൈൽ നമ്മൾ മാറ്റിയാലും അല്ലെങ്കിൽ ഏത് ഡിവൈസിലും, ഇപ്പോൾ ലാപ്ടോപ്പിലോ വേറെ PC-യിലോ നമ്മളെ ഏത് മൊബൈലിലും നമുക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ആ ഗൂഗിൾ ഡ്രൈവിൽ പോയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, അതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ എൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പി എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഗൂഗിൾ ഡ്രൈവിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, എൻ്റെ കയ്യിലത് കോപ്പി ഇല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആ കഫേയിൽ പോയിട്ട് അവിടുന്ന് ഗൂഗിൾ ഡ്രൈവിൽ ടൈപ്പ് ചെയ്തു, അതിന് ഡൗൺലോഡ് ചെയ്ത് അത് പ്രിൻ്റ് എടുത്ത് കൊടുത്തു. നമുക്ക് എല്ലാ ഡോക്യുമെൻറ്റ്സ് നമ്മൾ അതിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്കത് അങ്ങനെ ഒരു യൂസ്ഫുൾ ആയിട്ടൊരു സംഗതിയാണ്. കാരണം നമുക്ക് എവിടെ നിന്നും അത് യൂസ് ചെയ്യാൻ പറ്റും, നമ്മളെ ഡോക്യുമെൻറ്റ്സൊക്കെ ഡൗൺലോഡ് ചെയ്യാനും പ്രിൻ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ പലരും അത് ഉപയോഗിക്കാത്തതിൻ്റെ മെയിൻ ഒരു കാരണം, ഒന്നത് അതിനെപ്പറ്റി അറിയില്ല, അല്ലെങ്കിൽ അതെങ്ങനെയാണ് അത് യൂസ് ചെയ്യൽ, അല്ലെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ അറിയാത്ത ആളുകളുണ്ടാവും. ഒന്നത്, രണ്ടാമത്തെ റീസൺ അതിൻ്റെ സെക്യൂരിറ്റി റീസണാണ്, അത് എത്രത്തോളം സേഫാണ്. ഇപ്പോൾ നമ്മളെ ഡോക്യുമെൻറ്റ്സൊക്കെ അതിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഹാക്ക് ചെയ്ത് പോവോ, അതല്ലെങ്കിൽ അത് വേറെ ആരെങ്കിലും ക്യാച്ച് ചെയ്യണമെന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അതിന് ചെയ്യാനുള്ള എന്താ വെച്ചാൽ, ഒന്ന് നമ്മൾ സ്ട്രോങ് ആയിട്ട് ഒരു പാസ്വേഡ് കൊടുക്കുക, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അത്ര സേഫുമാണ്. അതുപോലെ 15 GB-യോളം നമുക്ക് സ്റ്റോറേജ് കിട്ടും അത്. ഓക്കെ, ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് അത് എങ്ങനെയാണ് അത് രജിസ്റ്റർ ചെയ്യുക, അത് എങ്ങനെയാണ് യൂസ് ചെയ്യുക, വളരെ സിമ്പിളാണ്. അപ്പോൾ അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് അത് എങ്ങനെയാണ് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ
ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഗൂഗിൾ ഡ്രൈവിലേക്ക് പോവാം. ഇതാണ് ആപ്ലിക്കേഷൻ, ഓപ്പൺ ചെയ്യുക. ഞാൻ ഓൾറെഡി എൻ്റെ കുറേ ഫയലുകൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിമ്പിളാണ്, രജിസ്ട്രേഷൻ ഒന്നുമില്ല. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ രജിസ്റ്റർ ആവുന്നതോടുകൂടി തന്നെ അത് ഓൾറെഡി ഇതിൽ നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ടാവും. ചെയ്യാത്ത ആൾ നിങ്ങൾ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് ജസ്റ്റ് ലോഗിൻ ചെയ്യുക. ഓക്കെ, അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, എങ്ങനെ നമുക്ക് അതിലേക്ക് ഫയൽ അപ്ലോഡ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഓക്കെ, ഇവിടെ പ്ലസ് ബട്ടൺ ഉണ്ടല്ലോ, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് സെപ്പറേറ്റ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ആദ്യം നമുക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഫോൾഡർ. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഒരു സെപ്പറേറ്റ് ഇത് കൊടുക്കുക. നമ്മൾ ടൂർ ഹൈദരാബാദെന്നോ അപ്പോൾ എന്തെങ്കിലും ഒരു ഇത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഏരിയയിൽ അപ്പോൾ അവിടെ ടൂർ പോയ സമയത്ത് എടുത്ത ഫോട്ടോസൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യാം, അപ്ലോഡ് പോവാം. അപ്ലോഡിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫയലുകൾ, ഇപ്പോൾ മൊത്തം ഒരു ഒരു ഫയലുള്ള മൊത്തം ഫോട്ടോസ് നമുക്ക് കയറ്റണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പ്രസ് ചെയ്യുക, ഇവിടെ സെലക്ട് ഓൾ കൊടുക്കുക. ഓക്കെ, സെലക്ട് ഓൾ കൊടുത്തിട്ട് ജസ്റ്റ് ഓപ്പൺ ക്ലിക്ക് ചെയ്താൽ ഫുൾ ഫോട്ടോസും അതിലേക്ക് കയറും. ഓക്കെ, ഇനി അതെല്ലാം നമുക്ക് സെപ്പറേറ്റ് നിങ്ങൾ ക്യാമറയിൽ പോയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഗ്യാലറിയിൽ പോയിട്ട് സെലക്ട് ചെയ്യുക, ഓരോ ഫയൽസ് ഉണ്ടാവും. നമുക്ക് ഏതാണ് വെച്ചാൽ ഏത് ഫയലിലത്തെ ഫോട്ടോസാണ് കയറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോസ് മൊത്തം കയറ്റണം. ഓക്കെ, ഈ ഫോട്ടോ കയറ്റണമെങ്കിൽ ടിക്ക് ചെയ്യുക. ഓക്കെ, ഓൾറെഡി പോയി. ഇപ്പോൾ അടുത്ത് നമ്മൾ വേറെ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം, നമുക്ക് ഡോക്യുമെൻറ്റ്സ്, മൈ ഡോക്യുമെൻറ്റ്സ്. ഇതിൽ നമ്മളെ പ്രൂഫുകളും ഐ ഡി പ്രൂഫുകളും അതുപോലെ അത്തരം ഇതൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഈ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ആഡ് ബട്ടൺ കൊടുക്കുക. ഫോൾഡറിൽ പോയിട്ട് നമ്മളെ പേഴ്സണൽ ഇൻഫർമേഷൻ, ഇപ്പോൾ നമ്മളെ പാസ്പോർട്ട് അതുപോലെ ആധാർ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫുള്ള്. ഇപ്പോൾ ഏറ്റവും ഒരു പ്രോബ്ലം ഇപ്പോൾ നമ്മളെല്ലാവർക്കും ഫേസ് ചെയ്യുന്ന, ഇപ്പോൾ നമ്മൾ ഫോട്ടോസ് ഇപ്പോൾ മൊബൈൽ ഹാങ് ആകുമ്പോൾ അല്ലെങ്കിൽ സ്പീഡ് പറയുമ്പോൾ ഒന്ന് ഫോർമാറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഫോർമാറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ ഫോട്ടോസൊക്കെ ചേഞ്ച് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് നമ്മൾ ടോട്ടലി ഒരു ഫയൽ, ഒരു ഫോൾഡർ, സെപ്പറേറ്റ് ഫോൾഡർ ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും ഡിവൈസിൻ്റെ പേര് കൊടുക്കുക, മൈ സാംസങ് എന്നോ എന്തെങ്കിലും ഡിവൈസിൻ്റെ പേര് കൊടുത്തിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അതിൽ പോയിട്ട് നിങ്ങളെ എല്ലാ ഫോട്ടോസും മൊത്തം സെലക്ട് ചെയ്യുക, സെലക്ട് ഓൾ കൊടുക്കുക. സെലക്ട് ഓൾ കൊടുക്കുക, കംപ്ലീറ്റ് ഫോട്ടോ. ഇപ്പോൾ 489 ഫോട്ടോസ് ഞാൻ സെലക്ട് ചെയ്തു, അത് കംപ്ലീറ്റ് നമുക്ക് ഫോട്ടോയിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അത് ആഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഫോർമാറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് നമ്മൾ ഗൂഗിൾ ഡ്രൈവിൽ ലോഗിൻ ചെയ്യുക, തിരിച്ച് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അത്രയും യൂസ്ഫുള്ളാണ്, വളരെ യൂസ്ഫുള്ളാണത്. ഓക്കെ, അത്രയും യൂസ്ഫുള്ളായിട്ടുള്ള ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് ടെസ്റ്റ് ചെയ്യുക, എല്ലാവരും യൂസ് ചെയ്യുക. വളരെ സിമ്പിളാണ്. നമുക്ക് ഫോർമാറ്റ് ചെയ്യേണ്ട വിഷയമൊക്കെ ഉണ്ടാകുന്ന സമയത്തോ അല്ലെങ്കിൽ ഫോൺ ചേഞ്ച് ചെയ്യുന്ന സമയത്തൊക്കെ ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം, അറിയുന്ന കാര്യങ്ങളെങ്കിൽ നമുക്ക് റീപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഗതി, വളരെ സിമ്പിളാണ്. ഇപ്പോൾ എൻ്റെ എക്സ്പ്ലനേഷൻ ഏകദേശം കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങളടുത്ത് ഒന്നുകൂടെ റിക്വസ്റ്റ് പറയുകയാണ്, നിങ്ങൾ ആദ്യമായിട്ട് ഈ വാച്ച് ചെയ്യുകയാണ്, ഈ അടുത്ത ചാനൽ കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൻ്റെ വിജയം. ഓക്കെ, അപ്പം ഇൻഷാല്ലാ അടുത്തൊരു നല്ലൊരു ടിപ്സായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ റിയാസ്. ഇന്നൊരു അടിപൊളി ആപ്പ് പരിചയപ്പെടുത്തുക. ആപ്പല്ല, ഒരു ഓൺലൈൻ സൈറ്റ്. നമ്മൾ മിഡിൽ ഈസ്റ്റ് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും പരിചയമുള്ളൊരു ഓൺലൈൻ സൈറ്റാണ് സൂട്ട്.com. അപ്പോൾ ആ സൂട്ട് ഡോട്ട് കോമിൽ എങ്ങനെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം, എങ്ങനെ അതിലൂടെ പർച്ചേസ് ചെയ്യാം, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെ, ദോഷങ്ങൾ എന്തൊക്കെ, ഇതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു എല്ലാവരും ഈ സൂട്ട്.com കേൾക്കുന്നുണ്ട്. നമ്മളെല്ലാവരും പരസ്യം കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, അതിൻ്റെ ഓഫറുകളൊക്കെ നമ്മൾ ഫേസ്ബുക്ക് ത്രൂ ഒക്കെ നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ പലർക്കും അതൊരു പേടിയാണ് അത് പർച്ചേസ് ചെയ്യാൻ. അപ്പോൾ ഇന്ന് ഇപ്പോൾ എൻ്റെ പല സുഹൃത്തുക്കൾ തന്നെ പറയാറുണ്ട്, അവർക്ക് സംഗതിയിൽ സാധനങ്ങളൊക്കെ ഓക്കെ, നമുക്ക് വാങ്ങാനൊക്കെ താല്പര്യമുണ്ട്, പക്ഷേ അത് ഇൻ കേസ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ വരുന്ന സാധനങ്ങൾ ഒറിജിനൽ ആവുമോ, അല്ലെങ്കിൽ അത് കംപ്ലയിൻ്റ് ഉണ്ടാവും, റിട്ടേൺ കിട്ടുമോ, ക്യാഷ് പോവോ, അങ്ങനെ ഒരുപാട് പേടിയാണ്, കൺഫ്യൂഷനാണ് പല ആളുകൾക്കും. അപ്പോൾ അതുകൊണ്ടാണ് പല ആളുകളും അത് പർച്ചേസ് ചെയ്യാൻ മടിക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ 2 വർഷമായിട്ട് സോപ്പ് .com ഉപയോഗിക്കുന്നുണ്ട്.
അത് ഞാൻ പേഴ്സണലായിട്ട് ഒരുപാട് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, എൻ്റെ പല സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയായിട്ട് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എല്ലാ സാധനവും പക്കയാണ്, പെർഫെക്റ്റ്. നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനം തന്നെ കിട്ടാറുണ്ട്, അതും ഓൺ ടൈം നമ്മൾ എത്താറുണ്ട്, ഓവർ ഡിലേ ഒന്നും വരാറില്ല. ഓക്കെ, പിന്നെ അതിൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ്, ഇപ്പോൾ നമ്മൾ മറ്റ് റീറ്റെയിൽ ഷോപ്പിൽ പോയിട്ട് വാങ്ങുന്നതിൻ്റെയും അത് അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിംഗ് മാളുകളിൽ പോയിട്ട് സാധനം പർച്ചേസ് ചെയ്യുന്നതിൻ്റെയും ഇപ്പോൾ സൂക്കിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഷോപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മൊബൈൽ വാങ്ങി, ആ മൊബൈൽ വാങ്ങി നമ്മൾ കുറച്ച് ഉപയോഗിച്ചു, ഇപ്പോൾ ഒരു 5 ദിവസം അല്ലെങ്കിൽ 10 ദിവസം ഉപയോഗിച്ചിട്ട് നമുക്കത് പോരാ, നമുക്കത് നമ്മൾ ഉദ്ദേശിച്ച ഒരു പെർഫെക്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. നമ്മളത് സൈക്കല്ലാതെ വേറെ ഒന്നുമില്ല, എന്തെങ്കിലും കംപ്ലയിൻസ് വന്നാൽ നമുക്ക് റിട്ടേൺ അവിടെ സർവീസ് സെൻറ്ററിൽ കൊണ്ടുകൊടുത്ത് റിപ്പയർ ചെയ്ത് വിടുക എന്നല്ലാതെ വേറൊരു ഓപ്ഷൻ ഒന്നുമില്ല. നമ്മൾ കടയിൽ നിന്ന് അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളിൽ നിന്ന് വാങ്ങുമ്പോൾ, പക്ഷേ അത് നമ്മൾ പക്ഷേ ഈ സൂക്കുന്നാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധനം കിട്ടി ഒരു 15 ദിവസത്തെ റിട്ടേൺ ഓപ്ഷൻ ഉണ്ട് അതിൽ. നമ്മൾ 15 ദിവസം റിട്ടേൺ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുക, ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡ് എല്ലാ പ്രോഡക്റ്റിലും എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും. റിട്ടേൺ ഫയൽ ചെയ്താലുള്ള സുഖം എന്താണെന്ന് വെച്ചാൽ, നമ്മളവിടെ കൊണ്ടുകൊടുക്കുക അല്ലെങ്കിൽ കൊറിയർ ഓഫീസിൽ കൊണ്ടുകൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. റിട്ടേൺ ഫയൽ ചെയ്ത് വിത്തിൻ 2 ഡേയ്സ് കൊണ്ട് നമ്മളെ എവിടെയാണ് നമ്മളെ ഏരിയ അവിടെ വന്നിട്ട് അവർ പിക്ക് ചെയ്ത് പോകും, എൻ്റെ കൊറിയർ സ്റ്റാഫ് വന്നിട്ട് പിക്ക് ചെയ്ത് പോകും. അതിന് ഏറ്റവും ഒരു പ്ലസ് പോയിൻ്റ് അതാണ്. അപ്പോൾ നമ്മളൊക്കെ ഒരു സ്ഥാപനത്ത് വർക്ക് ചെയ്യുന്ന ആളാണ്, അപ്പോൾ നമുക്ക് എപ്പോഴും വിചാരിക്കുന്ന പോലെ നമുക്ക് സിറ്റിക്ക് പോകും അല്ലെങ്കിൽ നമ്മൾ സൂക്കിലേക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ നമുക്കിതിൽ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഡോർ സ്റ്റെപ്പിൽ സാധനം എത്തും ചെയ്യും. ഇൻ കേസ് ഡിഫെക്ട്സോ അല്ലെങ്കിൽ റിട്ടേൺ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫയൽ ചെയ്താലും നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മളെ ഏരിയ വന്നിട്ട് സാധനം എടുത്ത് പോവുകയും ചെയ്യും. അതിനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു എഫേർട്ടും എടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് അതാണ്. പിന്നെ രണ്ടാമത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഒരുപാട് ഓഫേഴ്സ് ഉണ്ടാവും പല സമയത്തായിട്ട്. നമുക്ക് നല്ല നല്ല ഓഫേഴ്സ് കിട്ടും. ഇപ്പോൾ കുറച്ച് മുമ്പ് ഈ ബ്ലാക്ക് ഫ്രൈഡേ എന്നുള്ള ഓഫർ ഉണ്ടായിരുന്നു, അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ സൂക്കിൽ വാങ്ങുന്ന നമ്മൾ ഓപ്പൺ സൂക്കിൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങളൊക്കെ 30% 40% ഒക്കെ ഓഫറുണ്ട്. ഒരു കുറഞ്ഞ ദിവസം ഒരു 10 ഡേയ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 5 ഡേയ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ ആ സമയത്ത് നമുക്ക് വാങ്ങാം. അപ്പോൾ ഞാൻ എൻ്റെ 1-2 സുഹൃത്തുക്കൾക്ക് ആ സമയത്ത് സൂക്കിൽ ₹900 മൊബൈൽ നമ്മൾ ₹650 വരെ വാങ്ങി കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊന്നും നമുക്ക് ഓപ്പൺ സൂക്കിൽ നിന്ന് കിട്ടില്ല, ഈ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് കിട്ടില്ല. ഓക്കെ, അങ്ങനെ പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്യാഷ് ഓൺ ഡെലിവറി. ഇപ്പോൾ പല ആളുകളും ഒരു കൺഫ്യൂഷൻ, നമുക്ക് ഇത് പർച്ചേസ് ചെയ്യണമെങ്കിൽ ATM കാർഡ് വേണം, അതല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് വേണം, അതില്ലാത്തതുകൊണ്ട് പർച്ചേസ് ചെയ്യാത്ത പല ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് പലർക്കും ഇവിടെ അക്കൗണ്ട് ഉണ്ടാകും പ്രയാസമാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ അടുത്ത ഒരു മാസമായിട്ടുള്ളപ്പോൾ ഞാൻ അക്കൗണ്ട് എടുത്ത്, അപ്പോൾ അത് മുമ്പ് ഫുള്ള് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി എന്നൊരു ഓപ്ഷൻ അതിലുണ്ട്, COD എന്ന് പറയും. അതായത് നമ്മൾ പർച്ചേസ് നമ്മൾ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്ത് നമുക്ക് വേണ്ട സാധനം ഓർഡർ ചെയ്യാം. ഓർഡർ ചെയ്യുമ്പോൾ അതിൽ ഓപ്ഷൻ ഉണ്ട് COD, ക്യാഷ് ഓൺ ഡെലിവറി. അത് പ്രിഫർ ചെയ്യുകയാണെങ്കിൽ അതിന് അഡീഷണൽ ചാർജ് ഉണ്ട്. ആ ചാർജ് ₹17 അല്ലെങ്കിൽ ₹12 ഒക്കെ ചാർജ് വരും. ആ ചാർജ് കൊടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമ്മൾ സാധനം ഇവിടെ കൈപ്പറ്റിയതിന് ശേഷം നമുക്ക് ആ പൈസ ക്യാഷ് കൊടുത്താൽ മതി. അതായത് ക്യാഷ് ഓൺ ഡെലിവറി, നമ്മൾ ആ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ക്യാഷ് കൊടുത്താൽ മതി. അതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ്. അപ്പം നമുക്ക് ATMO ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഒന്നും ഇല്ലാത്ത ആളുകൾക്കും ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അത് സംവിധാനം. ഓക്കെ, പിന്നെ വേറുള്ളത് നമുക്ക് കംപ്ലയിൻസ്, ഞാൻ നേരത്തെ പറഞ്ഞു കംപ്ലയിൻസ് ഫയൽ ചെയ്യാൻ. അപ്പം അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ 6 മാസം മുമ്പ് നാട്ടിൽ പോകുന്ന സമയത്ത് ഒരു ഫോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് നിർഭാഗ്യവശം എൻ്റെ കയ്യിൽ നിന്ന് വീണിട്ട് പൊട്ടി. പൊട്ടിയെന്ന് പറഞ്ഞാൽ ഡിഫെക്ട്സ് ഒന്നുമില്ല, ബാഹ്യമായിട്ടൊരു സ്ക്രാച്ചോ കാര്യമൊന്നും കാണുന്നു, പക്ഷേ ഉള്ളിൽ കലങ്ങി. അപ്പം ഞാൻ അവിടെയൊക്കെ സർവീസിന് കൊടുത്തപ്പോൾ അവിടെയൊക്കെ പ്രയാസമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരെ ഇങ്ങോട്ട് വന്നു, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തതാ സർവീസിന് വിട്ടു. അപ്പോൾ അവർ പറഞ്ഞ സാധനം അപ്പോൾ അവൈലബിൾ അല്ല, അതിൻ്റെ സെയിം ഡിസ്പ്ലേ അവൈലബിൾ അല്ല, അതുകൊണ്ട് നിങ്ങൾ സെയിം ബ്രൈറ്റ്നുള്ള വേറെ ഫോൺ എടുത്തോളൂ. അപ്പോൾ അതും നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അതും 6-7 മാസം കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ കടയിൽ നിന്നോ അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സംവിധാനം കിട്ടില്ല. ഇത്തരം ഈ ഒരു ഇ കൊമേഴ്സ് സൈറ്റുകളുടെ ഒരു മെയിൻ ഒരു പ്രത്യേകതയാണത്. ഓക്കെ, അപ്പോൾ പിന്നെയും ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് അതിന്. പിന്നെ ഈ മെയിനായിട്ട് ഓഫേഴ്സ് തന്നെ, ഇപ്പോൾ നമ്മൾ പല ആളുകളും ചെയ്യാറുണ്ട്, ഈ ഓഫർ വരുന്ന സമയത്ത് ബൾക്കായിട്ട് വാങ്ങും. അപ്പോൾ 10 പീസോ 5 പീസോ ഒക്കെ വാങ്ങും. അപ്പോൾ നമുക്ക് അതിൻ്റെ കൊറിയർ ഡെലിവറി ചാർജ് കുറഞ്ഞു കിട്ടും. 1 പീസ് വാങ്ങുന്നതും 10 പീസ് വാങ്ങുന്നതും ഒരേ ഡെലിവറി ചാർജ് ആവില്ല. 10 പീസൊക്കെ വാങ്ങിയിട്ട് അല്ലെങ്കിൽ 5 പീസൊക്കെ വാങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഡെലിവറി ചാർജും അതുപോലെ തന്നെ അഡീഷണൽ എക്സ്ട്രാ കുറച്ചൊരു എമൗണ്ട് ഇട്ടിട്ട് നമ്മളെ ഫ്രണ്ട്സിനൊക്കെ മറച്ച് വെക്കുന്ന ആളുകളുണ്ട്, അങ്ങനെ ക്യാഷ് ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. ഞാനും ചെയ്യാറുണ്ട്, സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ അത്രയും ഈസിയാണ്, വളരെ ഈസിയാണ് ഇത് ഉപയോഗിക്കാൻ. അപ്പോൾ നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് സിമ്പിളായിട്ട് ഈ സൂക്കിൽ രജിസ്റ്റർ ചെയ്യുക, അപ്പോൾ രജിസ്റ്റർ ചെയ്ത് പ്രൊഡക്റ്റ് എങ്ങനെ പർച്ചേസ് ചെയ്യുക എന്നുള്ള ഒരു എക്സാമ്പിളാണ് ഞാനിതിൽ വീഡിയോയിൽ കാണിക്കുന്നത്. ഓക്കെ, നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആദ്യം sook.com ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക, ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ എവിടെയാണോ, ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ, സൗദിയിലുണ്ടാവും, UAE ഉണ്ടാവും, അതുപോലെ തന്നെ
ഖത്തറിലൊക്കെ ഉള്ള ആളുണ്ടാവും. അപ്പം നമ്മൾ സൗദി, ഞാൻ സൗദിയാണ്, സൗദി സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്ലൈ കൊടുക്കുക. അപ്പോൾ ഇതാണ് അവരുടെ സൈറ്റിൻ്റെ ഇൻ്റർഫേസ്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസും ഓഫറുകളും എല്ലാം കാണാം. സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്, അതുണ്ടാവും. നമുക്കിപ്പോൾ നോട്ട് 8 അതുപോലെ ഒരുപാട് ഒരുപാട് പ്രൊഡക്റ്റ് ഇപ്പോൾ ഓഫറുണ്ട്. ഇത് ഡെയിലി ഡീൽസ് തന്നെ ഓപ്ഷൻ ഉണ്ട്, ഡെയിലി ഉണ്ടാകുന്ന ഓഫറുകളാണ്. ഡെയിലി ഡീൽസ് ഒരുപാട് ഓഫേഴ്സ് കിട്ടും, ഫ്രീ ഷിപ്പിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഇതിലുണ്ട്. അപ്പോൾ ഡെയിലി നമുക്ക് ഓഫേഴ്സ് ഉണ്ടാവും പല ഐറ്റത്തിന്. ഓക്കെ, പിന്നെ നമുക്ക് സെർച്ച് ചെയ്യാം. അതിൻ്റെ ഒരു മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം 10 ഐറ്റംസ് ഇതിലുണ്ട്, എല്ലാ കാറ്റഗറിയിലുള്ള ഡീൽസ് കണ്ടോ. ഫാഷൻ, മൊബൈൽസ്, അതുപോലെ വാച്ച്, ഇലക്ട്രോണിക്സ്, എല്ലാ ഐറ്റംസും ഇതിലുണ്ട്. നമുക്ക് ഏതോ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സൈനപ്പിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് നോക്കുക. മുകളിൽ സൈനപ്പ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഇമെയിൽ ഐ ഡി കൊടുക്കുക. ഓക്കെ, സൈൻ ഇൻ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് പുതിയ കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങളെ പേര് കൊടുക്കുക, ഇമെയിൽ ഐ ഡി ഓൾറെഡി കൊടുത്തു. ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ക്രിയേറ്റ് യുവർ അക്കൗണ്ട് കൊടുക്കുക. ഞാൻ ഒരു ഓക്കെ ലോഗിൻ റെഡി. വെൽക്കം റിയാസ്, എൻ്റെ അക്കൗണ്ട് ലോഗിനായി. ഇത്രയേ ഉള്ളൂ, ഇത്രയും സിമ്പിളാണ്, വളരെ സിമ്പിളാണ് നമുക്കിതിൽ അക്കൗണ്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഞാൻ എൻ്റെ പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, അതുകൊണ്ട് അതിൽ ഒരുപാട് ഓഫർ. ഇപ്പം ഫ്രഷേഴ്സിന് ഒരുപാട് ഓഫർ ഉണ്ട്. അപ്പോൾ നമ്മൾ പുതിയ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് ഈ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ $25 നമുക്ക് സ്പെഷ്യൽ ഓഫർ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ അക്കൗണ്ടിലെ ഡീറ്റെയിൽസുകൾ കൊടുക്കാം. ഒറിജിനൽ മൂന്ന് പേര് മാത്രമല്ല കൊടുത്തിട്ടുള്ളൂ, ഐ ഡി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അഡ്രസ്സ് അതിൽ ആഡ് ചെയ്യണം. അപ്പം ഇതിൽ അടിയിൽ ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മളെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഫസ്റ്റ് നെയിം കൊടുക്കുക, ലാസ്റ്റ് നെയിം കൊടുക്കുക, സൗദി കൊടുക്കുക. അല്ലെ, എവിടെയാണ് വെച്ചാൽ സിറ്റിയിൽ. ഇപ്പം ഞാൻ ഹായിലാണ്. ഹായിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ സ്ട്രീറ്റ് അഡ്രസ്സ്, ബിൽഡിംഗ് നമ്പർ, അതുപോലെ ലാൻഡ് മാർക്ക്. ഇപ്പം എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ട്, ഇപ്പോൾ നമ്മളിവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, കിംഗ് ഫഹദ് ഹോസ്പിറ്റൽ ഉണ്ട്, അപ്പോൾ അത് കൊടുക്കുക. എന്തെങ്കിലും സ്പെഷ്യൽ ഒരു ഐഡൻറ്റിഫിക്കേഷൻ ലാൻഡ് മാർക്ക് ഉണ്ടെങ്കിൽ, ലൊക്കേഷൻ ഇപ്പോൾ നിങ്ങൾ ഹോം ആണോ അല്ലെങ്കിൽ ഷോപ്പിൻ്റെ അഡ്രസ്സ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. പിന്നെ നിങ്ങളെ മൊബൈൽ നമ്പർ കൊടുക്കുക. ഓക്കെ, അത് നിർബന്ധമാണ്. ഇപ്പോൾ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ആയാലും അതുപോലെ കൺഫർമേഷനൊക്കെ വരില്ല ഈ മൊബൈൽ നമ്പറിലാണ്. ഓക്കെ, മൊബൈൽ നമ്പർ കൊടുക്കുക. ഷിപ്പിംഗ് ഓപ്ഷൻ കൊടുക്കണമെന്നില്ല. ഓക്കെ, ഒന്ന് ക്ലിക്ക് ചെയ്യുക, അഡ്രസ്സ് സേവ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ടത്, വേറെ അഡ്രസ്സ് അഡ്രസ്സ് കൊടുക്കുക, അഡ്രസ്സും കൊടുക്കുക, തന്നെ കൺഫർമേഷൻ കൊടുക്കുക, വേറെ ഒന്നുമില്ല, അത്രയൊന്നും മെയിൻ ആയിട്ടുള്ളൂ. നമുക്ക് ഡയറക്റ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഏത് പ്രോഡക്റ്റാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ പർച്ചേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ എങ്ങനെ നോക്കാം. അപ്പോൾ അതിലേതെങ്കിലും ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, ഇപ്പോൾ സാംസങ് നോട്ട് 50% ഓഫറുണ്ട്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കളർ ഏതോ വേണ്ടി സെലക്ട് ചെയ്യുക, ഗോൾഡോ ഗ്രേയോ സെലക്ട് ചെയ്യുക. ഞാൻ ഗോൾഡ് സെലക്ട് ചെയ്തു. റാം ഒക്കെ സെലക്ട് ചെയ്യാം നമുക്ക് സെപ്പറേറ്റ്. ഓക്കെ, എൻ്റെ സോഫ്റ്റ് വർക്കും വാറണ്ടി 2 വാറണ്ടിയാണ് അതിലുള്ളത്. ഓക്കെ, അതിനുശേഷം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ കിട്ടും. എൻ്റെ ഫോണിൻ്റെ ഡീറ്റെയിൽസുകളും അതുപോലെ അതിൻ്റെ സ്പെക്കും കാര്യങ്ങളും എൻ്റെ റിവ്യൂസ് ഉണ്ടാവും. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് നോക്കണേ അതിൻ്റെ റിവ്യൂസ് നമ്മൾ നിർബന്ധമായിട്ടും നോക്കണ്ട. അപ്പോൾ നമുക്ക് ഫേമസ് ആയ പ്രൊഡക്റ്റുകൾ ഓക്കെ, അല്ലാത്ത പ്രൊഡക്റ്റ് പുതിയ പ്രൊഡക്റ്റൊക്കെ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ റിവ്യൂസ് നമ്മൾ നോക്കണം. അപ്പോൾ റിവ്യൂസിൽ ആളുകൾ ഉപയോഗിച്ച് വാങ്ങിയ ആളുകളുടെ അഭിപ്രായങ്ങൾ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. നമുക്ക് സാധനം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അത് നോക്കിയിട്ട് അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് ആളുകളുടെ അഭിപ്രായം രേഖപ്പെടുത്തി നോക്കി ഉറപ്പുവരുത്തിയതിന് ശേഷം ഓർഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് റെഡിയാക്കിയതിന് ശേഷം നമ്മൾ ആഡ് ടു കാർട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ കാർട്ടിൽ അത് ആഡ് ചെയ്തു. ഓക്കെ, ഒരു പീസ് ഞാനത് 3,588 എൻ്റെ എമൗണ്ട് കാണിക്കുന്നത്. ഞാൻ പ്രൊസീഡ് ടു ചെക്ക് ഔട്ട് കൊടുക്കുക. ഓക്കെ, കൊട്ടേഷൻ
സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ടു പേയ്മെന്റ് കൊടുക്കുക. ഓക്കെ, ഇതിൽ ഇവിടെ കാണാം ക്രെഡിറ്റ് കാർഡ് ഓർ മഡ ഡെബിറ്റ് കാർഡ്. ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചോ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചോ പേയ്മെന്റ് ചെയ്യാം, അതല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. സിമ്പിൾ ഇപ്പോൾ നമുക്ക് എൻ്റെ ക്യാഷ് ഓൺ ഡെലിവറിൻ്റെ ഫീസ് അവിടെ കാണാം, 15 റിയാലാണ്. എൻ്റെ ഷിപ്പിംഗ് ഫ്രീ ആണ്. ഇപ്പോൾ നമ്മളിതിൽ പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓർഡർ ആവും. നമ്മളെ കൺഫർമേഷൻ മെസ്സേജ് നമ്മളെ മെയിലിലേക്കും വരും, നമ്മളെ മൊബൈലിലേക്കും കൺഫർമേഷൻ മെസ്സേജ് വരും. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഗതി ഓർഡർ പ്ലേസ് ചെയ്യാൻ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ക്യാൻസൽ ചെയ്യും ചെയ്യാം. നമ്മളെ കാർട്ടിൽ ഇവിടെ മുകളിൽ കാണാം, കാർട്ടിൽ നിന്ന് കാണും, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ പ്രോഡക്റ്റും സെലക്ട് ചെയ്ത പ്രോഡക്റ്റ് നമുക്ക് എനി ടൈം നമുക്ക് അത് ഒഴിവാക്കാം. ഐഡി ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ടിക്ക് ചെയ്യുക. ഓക്കെ, അതിൻ്റെ മുകളിൽ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്, ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് പുതിയൊരു പ്രോഡക്റ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഇനി മൊബൈലല്ലാതെ വേറൊരു ഐറ്റം നമുക്ക് സെലക്ട് ചെയ്യാം. സപ്പോസ് ഒരു ടാബ്, ഹുവായിൻ്റെ മീഡിയ പാഡ്, ഇപ്പോൾ ഒരു സാംസങ്ങിൻ്റെ ഗാലക്സി ടാബ് ഓഫറുണ്ട്, അത് സെലക്ട് ചെയ്യാം. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുക, അതിൻ്റെ അതിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും ചെക്ക് ചെയ്യുക, അതിൻ്റെ റിവ്യൂസും നോക്കുക. ഓക്കെ, ഒരാൾ ആളുകളുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ചെക്ക് ചെയ്യുക. നമ്മൾ ഓക്കെ ആണെങ്കിൽ നമ്മൾ കാർട്ട് ആഡ് ടു കാർട്ട് ക്ലിക്ക് ചെയ്യുക, ദെൻ പ്രൊസീഡ് ടു ചെക്ക് ഔട്ട് ക്ലിക്ക് ചെയ്യുക. ഫ്രീ ഷിപ്പിംഗ് ആണ്, 200 റിയാലിൻ്റെ മുകളിൽ ഫ്രീ ഷിപ്പിംഗ് ഉള്ളതുകൊണ്ട് അത് ഫ്രീ ഷിപ്പിംഗ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി കണ്ടിന്യൂ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഇവിടെ വല്ല കൂപ്പൺസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ അതിലുണ്ടെങ്കിൽ അതുപോലെ ടൈപ്പ് ചെയ്യുക, എൻ്റർ ഹിയർ എന്നുള്ളടത്ത് ടൈപ്പ് ചെയ്താൽ നമുക്ക് ആ ഓഫർ കിട്ടും, ദെൻ കണ്ടിന്യൂ ടു പേയ്മെൻറ്റ് കൊടുക്കാം. ഡൺ. ഇപ്പോൾ നമുക്ക് എൻ്റെ ഡീറ്റെയിൽസ് കാണാം, 548 റിയാൽ, ഇതിലൊരു 1 റിയാലോളം നമുക്ക് എൻ്റെ വാലറ്റിൽ കിടക്കുന്നുണ്ട്, എൻ്റെ റീഫണ്ടിൻ്റെ എമൗണ്ട് ബാലൻസ് കിടക്കുക, അതാണ് കാണിക്കുന്നത്. പിന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി സെലക്ട് ചെയ്യുക, എൻ്റെ സർവീസ് ചാർജ് കാണാം, 17 റിയാൽ, പ്ലേസ് ഓർഡർ കൊടുത്താൽ സംഗതി ഡൺ. ഓക്കെ, അപ്പോൾ ഞാൻ രണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മളെങ്ങനെ ഓർഡർ ചെയ്യലൊന്നും പഠിച്ചു. അപ്പം ഇനി അടുത്ത സ്റ്റെപ്പ്, നിങ്ങൾ നിങ്ങൾക്ക് ഓഫറുള്ള സമയത്തോ ഏതെങ്കിലും ആവശ്യമുള്ള സാധനം ഉണ്ടെങ്കിൽ സ്വന്തമായിട്ടൊന്ന് ഓർഡർ ചെയ്ത് നോക്കുക, രജിസ്റ്റർ ചെയ്തിട്ട്. ഓക്കെ, ഇത്രയും സിമ്പിളാണ് കാര്യങ്ങൾ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് താഴെ കമൻറ്റിൽ നമുക്ക് ചോദിക്കാം, ഞാൻ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളെങ്കിൽ ഞാൻ മറുപടി പറയാം. ഓക്കെ, ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയും സിമ്പിളാണ് സൂക്കിൽ രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അപ്പോൾ അതിൽ പറഞ്ഞ പോലെ അതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, നമ്മളെ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം ഓർഡർ ചെയ്യുക. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അവർ നോർമലി ഓർഡർ ചെയ്യുകയാണെങ്കിൽ അവർ 10 ഡേയ്സ് ഒക്കെ പറയും, പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് മാക്സിമം 3 to 4 ഡേയ്സ് കൊണ്ട് നമുക്ക് ഡെലിവറി ആവാറുണ്ട്. അതിപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ആയാലും നമ്മൾ അഡ്വാൻസ് പേയ്മെൻറ്റ് ത്രൂ ക്രെഡിറ്റ് കാർഡ് പോയോ ചെയ്യുകയാണെങ്കിലും ഒരു 3 to 4 ഡേയ്സ് കൊണ്ട് അത് ഡെലിവറി ആവാറുണ്ട്. ഓക്കെ, വേറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിയണതും ഓർഡർ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട്സിനെയൊക്കെ കൺസൾട്ട് ചെയ്തിട്ട് അവർക്കും കൂടെ വേണമെങ്കിൽ 2 പീസോ 3 പീസോ ഒക്കെ ഒരുമിച്ച് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഡെലിവറി ചാർജും കാര്യങ്ങളൊക്കെ കുറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും സിമ്പിളാണ് സോക്ക് ഡോട്ട് കോമിൻ്റെ രജിസ്ട്രേഷൻ പർച്ചേസിംഗ് ഒക്കെ. അപ്പോൾ ഇതെൻ്റെ 2nd വീഡിയോ ആണ്, ഒരുപാട് പോരായ്മകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കമൻറ്റ്സ് താഴെ കൊടുക്കുക, നിർദ്ദേശങ്ങൾ താഴെ കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക, നമ്മളെ പ്രവാസി സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് ചെയ്യാൻ ഒരു ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഈ സൂക്ക് ഡോട്ട് കോം നമുക്ക് പർച്ചേസിങ്ങിന് മാത്രമല്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സൂക്ക് ഡോട്ട് കോം പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്, അഫിലിയേറ്റ് പ്രോഗ്രാം ത്രൂ നമുക്ക് അതുവഴി നമുക്കൊരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. ഞാൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാനിപ്പോൾ ഒരു 5-6 മാസമായിട്ട് ചെയ്യുന്നുണ്ട്. വലിയ ലക്ഷങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ചെറിയൊരു എമൗണ്ട് നമുക്കത് അത്ര ഓവറായിട്ട് അതിന് ശ്രമിക്കാതെ തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു എമൗണ്ട് ഉണ്ടാക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കത് എങ്ങനെ സൂക്ക് ഡോട്ട് കോം വഴി ക്യാഷ് ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ഇട്ട് അടുത്ത വീഡിയോ നമുക്ക് കാണാം ഇൻഷാ അള്ളാ. അതുവരേക്കും ബൈ, അസ്സലാം.